ഗുഡ് ഈവനിംഗ് ഓൾ. ഇന്നത്തെ ദിവസം മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ ബുധനാഴ്ചയും നമ്മൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള അവയർനെസ് പ്രോഗ്രാംസ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. അതിനെ നേതൃത്വമുള്ളത് ജെയിംസ് ജോസഫ് സാറാണ്. അപ്പൊ ഇന്ന് അതിലേറ്റവും പ്രാധാന്യമുള്ള ഒരു വിഷയം വിവരാവകാശ നിയമത്തെക്കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള നിയമങ്ങളും അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളും നമ്മളോട് അറിയിക്കാൻ വേണ്ടി കോട്ടയത്തെ തഹസിൽദാരായിരുന്നു, റിട്ടയർ ചെയ്ത ഏറ്റവും പ്രിയപ്പെട്ട അശോക് സാറ് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അശോക് സാറിനെ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ജെയിംസ് ജോസഫ് സാർ ഒന്ന് പരിചയപ്പെടുത്തി. നമുക്ക് ശ്രീ അശോക് ബി അശോക്, അദ്ദേഹം ഫോർമർ തഹസിൽദാരാണ്, റവന്യൂ വകുപ്പിലെ ഓഫീസറായിരുന്നു, അതുപോലെ ഫോർമർ റവന്യൂ മിനിസ്റ്ററുടെ ഓഫീസിൽ അദ്ദേഹം സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ മിക്കവാറും ജീവനക്കാർക്കെല്ലാം അദ്ദേഹം സുപരിചിതനാണ്. അതുപോലെ തന്നെ കോട്ടയം സാർ ഏതാണ്, ഏത് ബ്രാഞ്ചാണ്? സ്മാർട്ട് സിറ്റി, സ്മാർട്ട് സിറ്റി അല്ല, ജെ സി ഐയുടെ കോട്ടയം റോയൽസ്, കോട്ടയം റോയൽസ്, ജെ സി ഐ കോട്ടയം റോയൽസിന്റെ എന്താണ് എല്ലാമാണ് എന്ന് പറയാം, പ്രസിഡന്റാണ്. അപ്പം തീർച്ചയായിട്ടും ഏറ്റവും സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ ഇന്നത്തെ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. താങ്ക് യു സർ. നമുക്ക് സ്ട്രൈറ്റ് അവേ തുടങ്ങാമല്ലോ അല്ലേ? എല്ലാവർക്കും ഇത് നല്ല സായാഹ്നം ആശംസിക്കുന്നു. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അവസരം നൽകിയതിന് എന്റെ സംഘാടകരോട്, പ്രത്യേകിച്ച് സാബു സാർ, ജോസഫ് സാർ എല്ലാവരോടുമുള്ള നന്ദി ഞാൻ ആദ്യം പറയുകയാണ്. ഔപചാരികമൊന്നുമില്ലാതെ കൂടുതൽ ആമുഖങ്ങളിലേക്കൊന്നും പോകുന്നില്ല, നമുക്ക് വളരെ പരിമിതമാണ് സമയം. അതുകൊണ്ട് ഈ വിഷയമാണെങ്കിൽ ധാരാളം നമുക്ക് ചർച്ച ചെയ്യാൻ സാധ്യതയുള്ളൊരു വിഷയമാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ആമുഖമായിട്ടോ അല്ലെങ്കിൽ മുഖവരെയായിട്ടോ ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. സാറേ വളരെ സ്പീഡിൽ എടുക്കണമെന്നില്ല, നമുക്ക് സമയം ഇഷ്ടംപോലെ ഉണ്ട്. ഇന്നത്തെ അല്ല, നാളെയൊക്കെ അടുത്ത ആഴ്ചയിലൊക്കെ നമുക്ക് ചെയ്യാം. അപ്പൊ സമയം എടുത്ത് പറഞ്ഞു. വിവരാവകാശ നിയമം നമ്മളെല്ലാവരും ഏതാണ്ട് കുറെ വർഷങ്ങളായിട്ട് ഇത്ര 2005 മുതൽ കേൾക്കുന്നുണ്ട്. പക്ഷെ അതിന് മുമ്പ് തന്നെ 2005 മുതൽ വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നതും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതുമായ ഒരു നിയമമാണ്. പല കാര്യങ്ങളും, എന്താണ് വിവരാവകാശ നിയമം എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമുക്ക് വ്യക്തമായൊരു നിർവചനം എത്ര പേർക്ക് നൽകാൻ കഴിയും എന്നെനിക്ക് സംശയമുണ്ട്. നമ്മളിവിടെ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട ആർക്കെങ്കിലും എന്താണ് വിവരാവകാശ നിയമം എന്നൊന്ന് നിർവചിക്കാൻ നമുക്ക് കഴിയും? എനിക്ക് തോന്നുന്നു നമുക്ക് കുറച്ചുകൂടെ പാർട്ടിസിപ്പേറ്ററി ആയിട്ട് പോവാം, അതായിരിക്കും നല്ലത്. എന്താണ് വിവരാവകാശ നിയമം എന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, മനസ്സിലാക്കിയിട്ടുള്ളത്? ഒരു ഔദ്യോഗിക സംവിധാനത്തിൽ നിന്നും പൗരന്മാർക്ക് വിവരങ്ങൾ ലഭിക്കാനുള്ള അവകാശം. യെസ്, വെരി ഗുഡ്. ആരാ പറഞ്ഞത്? മാധവൻ സാർ. മാധവൻ സാർ, ഓക്കെ സാർ, താങ്ക് യു. കുറച്ചുകൂടെ വിശദമായിട്ടുള്ള, കുറച്ചുകൂടെ അതിനെ ഒന്ന് ആറ്റിക്കുറുക്കി പറയാൻ ആർക്കെങ്കിലും കുറച്ചുകൂടെ കഴിയും? സാറ് പറഞ്ഞതിനകത്ത് ഏതാണ്ട് എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. പൊതുവിവരങ്ങള് ശേഖരിച്ചു വെച്ചിട്ടുള്ളത്, അത് ഇലക്ട്രോണിക്കോ ഏതെങ്കിലും തരത്തിലുള്ള ഈ പൊതുവായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കപ്പെട്ട് വെച്ചിരിക്കുന്നത് പൊതുജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട്. ആ അവകാശവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു നിയമം. നമ്മൾ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ പൊതുവാ കുറെ ആളുകളെ ബാധിക്കുന്ന കാര്യങ്ങള് ഗവൺമെന്റ്, പിന്നെ ഗവൺമെന്റ് എടുത്ത നടപടി എന്ത് എന്നോ, അല്ലെങ്കിൽ ഇന്ന പിന്നെ ഇപ്പം പി എസ് സിയിലെ വിവരാവകാശ നിയമം എന്ന് പറഞ്ഞാൽ പി എസ് സിയിൽ ഇന്ന റാങ്ക് ലിസ്റ്റിൽപ്പെട്ട എത്ര പേരെ അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, എത്ര വേക്കൻസി, ഇപ്പൊ എത്ര വേക്കൻസി ഉണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ചോദിക്കുന്നത് പോലെ നമുക്ക് പല കാര്യങ്ങളെ കുറിച്ചും അപ്പൊ സാധാരണ ജനങ്ങൾക്ക് അറിയാൻ ഒരു മാർഗവും ഇല്ല. അപ്പൊ അങ്ങനെയാവുമ്പോ പർട്ടിക്കുലർ ആയിട്ട് എനിക്ക് അറിയണമെങ്കിൽ എനിക്ക് ചെന്ന് ചോദിക്കാം, അപ്പൊ ഹയർ സെക്കൻഡറിയിൽ എത്ര പിന്നെ കുട്ടികൾക്ക് ഇനി വേക്കൻസി, ഏതൊക്കെ സ്കൂളിൽ കിടപ്പുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ള കാര്യങ്ങള് നമുക്ക് ഒഫീഷ്യലായിട്ട് 10 രൂപ അടച്ച് പിന്നെ അത് ശരിക്കും അതൊരു ഓതറൈസ്ഡ് ഡോക്യുമെന്റ് ആയിട്ട് കിട്ടുന്നതിനാണ്.
അടുത്ത കാലത്ത് പ്രൈം മിനിസ്റ്ററിന്റെ ഫണ്ടൊക്കെ ഉള്ളതുള്ള ആ ഇൻഫർമേഷനെ കുറിച്ചുള്ള നമുക്കുള്ളത് ഇപ്പം ബ്ലോക്ക് ചെയ്തിരിക്കുക. നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അത് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഇപ്പൊ ഒടുവിലത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ. ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞതിനകത്ത് ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. പക്ഷെ ഞാൻ അതിനെ കുറച്ചുകൂടെ ഒന്ന് സാങ്കേതികമായിട്ടല്ല, നിയമത്തിൻ്റെതായ ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ടൊന്ന് നിർവചിക്കാൻ ശ്രമിച്ചാൽ നമുക്കതിനെ ഇങ്ങനെ സംശയിക്കാമെന്ന് തോന്നും. ഒരു പൊതു അധികാര സ്ഥാനത്തിൻ്റെ നിയന്ത്രണത്തിലോ കൈവശത്തിലോ അധീനതയിലോ ഉള്ള വിവരങ്ങൾ അറിയുവാനുള്ള ഒരു പൗരന്റെ അവകാശമാണ് വിവരാവകാശം. അപ്പൊ ഇതേ പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് മൂന്ന് പ്രധാനപ്പെട്ട വാക്കുകൾ നമുക്ക് വരുന്നുണ്ട്. പൊതു അധികാര സ്ഥാനം എന്താണെന്ന് നമ്മൾ അറിയണം. വിവരം, ഒരു അധീനതയിലുള്ള വിവരം എന്താണ്, ആ വിവരം എന്ന് പറഞ്ഞാൽ എന്താണ്. അതുപോലെ തന്നെ അറിയുവാനുള്ള അവകാശം, ഈ മൂന്ന് വാക്കുകൾ അതിനകത്ത് വരുന്നു. എനിക്ക് തോന്നുന്നു ഈ മൂന്ന് വാക്കുകളും കൃത്യമായിട്ട് നിർവചിക്കപ്പെട്ടിട്ടുണ്ട് നിയമത്തിൽ. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ വിവരാവകാശ നിയമത്തിന്റെ ഏതാണ്ട് എല്ലാ വശങ്ങളെ കുറിച്ചും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഈ നിയമം എന്താണ് എന്ന് അറിയുന്നതിന് മുൻപ് തന്നെ ഇത് എന്തിനാണ് എന്നുള്ളതാണ് വലിയ പ്രസക്തമായ ചോദ്യം. എന്തിനാണെന്നുള്ളത് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ മാത്രമേ അതെന്താണെന്ന് അറിയാനും അതിനനുസരിച്ച് നമുക്ക് സംവിധാനത്തെ കൊണ്ടുപോകാനും കഴിയും. അഴിമതി പിന്നെ കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ? യെസ്, അഴിമതിയുടെ നിയന്ത്രണമാണ് ടു കണ്ടെയ്ൻ കറപ്ഷൻ ഒന്ന്. പക്ഷെ ചരിത്രപരമായ കുറെ കാരണങ്ങളുണ്ട്, ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. ഇന്ത്യയിൽ എത്രയോ കാലമായി രാജസ്ഥാനിൽ തുടങ്ങി വെച്ചൊരു പ്രക്ഷോഭത്തിന് തുടർച്ചയായിട്ട് വളരെ വളരെ കാലങ്ങളിലൂടെ ഒരു ഒത്തിരി പരിവർത്തനങ്ങൾക്ക് വിധേയമായി അല്ലെങ്കിൽ ഒത്തിരി പ്രക്ഷോഭങ്ങളുടെ ഫലമായിട്ട് കരുണാ റോയിയെ പോലെയുള്ള എത്രയോ പ്രഗത്ഭന്മാരെ നേതൃത്വം കൊടുത്ത് സമരം ചെയ്ത് നേടിയെടുത്ത ഒരു വലിയ അവബോധത്തിന്റെ അവസാനത്തെ ഒരു എത്തലാണ് വിവരാവകാശ നിയമം എന്നുള്ളത്. അല്ലാതെ നമുക്ക് ഒരു രാത്രി കൊണ്ടുണ്ടായതല്ല. യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണഘടന ആർട്ടിക്കിൾ 19(1)(a) നമുക്ക് എല്ലാവർക്കും അറിയാം, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഭരണഘടന നമുക്ക് തരുന്ന ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അപ്പോൾ അറിയുവാനുള്ള അവകാശം യഥാർത്ഥത്തിൽ അതിനോട് ചേർത്ത് വെക്കേണ്ടതാണ്. സുപ്രീംകോടതി ഒന്നല്ല പല വിധികളിൽ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ ഇന്ത്യൻ ബ്യൂറോക്രസിയും ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വവും അറിയുവാനുള്ള അവകാശം എന്നുള്ളത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യത്തോട് ചേർത്ത് വെച്ചില്ല എന്നുള്ളതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിലുണ്ടായ ഏറ്റവും വലിയ ദുരന്തം. അപ്പോൾ ഒരാൾക്ക് നമുക്ക് അഭിപ്രായം പറയണമെങ്കിൽ യഥാർത്ഥത്തിൽ അറിവ് വേണം. പക്ഷെ അറിവിൻ്റെ വാതായനങ്ങളെല്ലാം നമ്മൾ അടച്ചു വെച്ചിട്ട് അഭിപ്രായം പറയൂ എന്ന് പറയുമ്പോൾ ആ പറയുന്ന അഭിപ്രായങ്ങൾക്ക് അടിസ്ഥാനപരമായി പല കുറവുകളും ഉണ്ടാകും. അതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ സംഭവിച്ചത്. അപ്പൊ സ്വാർത്ഥകമായ ഒരു ജനാധിപത്യ പ്രക്രിയ എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ ചേരുന്നതാണ്. നമുക്കറിയാനുള്ള അവകാശവും ആ അറിവിനെ അറിവിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യാനും ചോദ്യങ്ങൾ ചോദിക്കുവാനും വിവരങ്ങൾ തേടുകയും ചെയ്യുമ്പോഴാണ് ഈ ബ്യൂറോക്രസിയും അല്ലെങ്കിൽ സാധാരണ ജനങ്ങളും തമ്മിലുള്ള ബന്ധം കുറച്ചുകൂടെ ദൃഢമാകും. നിർഭാഗ്യവശാൽ ഇന്ത്യയിലെ ബ്യൂറോക്രസിയും ഇന്ത്യയിലെ ജനങ്ങളും തമ്മിൽ വലിയൊരു വിടവ് നിലനിർത്തുകയാണ്. വിവരാവകാശ നിയമം വന്നിട്ട് പോലും 2005 വിവരാവകാശ നിയമം നിലവിൽ വന്നിട്ട് പോലും ഇപ്പോഴും ആ ഒരു വിടവ് നിലനിൽക്കുന്നതുകൊണ്ടാണ് ബ്യൂറോക്രസിയുമായിട്ടുള്ള ജനങ്ങളുടെ സംഘട്ടം. നമുക്കറിയാം, നമുക്കൊക്കെ ഒരു ഓഫീസിലേക്ക് പോകാൻ ഇപ്പോഴും ഒരു മടിയാണ്, ഭയമെന്ന് ഞാൻ പറയുന്നില്ല, ഇപ്പോഴും മടിയാണ്. ഒരു ഗവൺമെന്റ് ഓഫീസിൽ പോകണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിംഗർ ടിപ്സിലേക്ക് നമ്മുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സേവനങ്ങൾ എത്തിയെങ്കിൽ പോലും ഇപ്പോഴും നമ്മൾ എവിടെയൊക്കെ ഒന്ന് മടിച്ചു നിന്നു, ശരിയല്ലേ? ഇപ്പൊ നമ്മുടെ വാഹനത്തിന്റെ ടാക്സ് അടയ്ക്കണം, ഇപ്പോഴും നമ്മൾ ഏജന്റുമാരെ ആശ്രയിക്കാൻ ശ്രമിക്കുന്ന വലിയൊരു വിഭാഗം. അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ, ജോസഫ് സാറ് ക്ലാസ് എടുത്ത് പറഞ്ഞു, റവന്യൂ ഓഫീസിൽ നിന്നൊരു കാര്യം സഹായിക്കണമെങ്കിൽ ആരെങ്കിലും ഒക്കെ സഹായിച്ച അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഒന്ന് വിളിച്ചു പറഞ്ഞു പോകേണ്ട അവസ്ഥയിലേക്ക്. അപ്പൊ ഈ ഒരു ഗ്യാപ്പ്, അത് നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല ഇന്ത്യയിലാകെ സാധാരണ ജനങ്ങളും ബ്യൂറോക്രസിയും തമ്മിലുള്ള ഒരു വിടവുണ്ട്. ആ വിടവാണ് കറപ്ഷനായാലും മറ്റെന്തെങ്കിലും അടിസ്ഥാനപരമായി നൽകുന്നത്. ആ ഒരു വിടവിനെ കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ജനകീയമാക്കി, ജനാധിപത്യത്തെ കുറച്ചുകൂടെ ജനകീയമാക്കി വരിക എന്നുള്ളതാണ്
യഥാർത്ഥത്തിൽ വിവരാവകാശ നിയമം ചെയ്യുന്നതും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളും അതാണ്. അപ്പൊ ഞാൻ ഞാനാദ്യം പറഞ്ഞു വിശദീകരിക്കുന്നില്ല, ചരിത്രപരമായ ധാരാളം കാരണങ്ങൾ. ഇപ്പൊ ഏത് നിയമനിർമ്മാണത്തിനും രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ടാവും. ഒന്ന്, അതിന് ചരിത്രപരമായ ഒരു പ്രാധാന്യമുണ്ടാവും. മറ്റൊന്ന്, അതിന് ഒരു സാധാരണ ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങളുമായി ഉള്ള കാര്യങ്ങളുണ്ടാവും. മറ്റ് കാര്യങ്ങളെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് എല്ലാ നിയമനിർമ്മാണങ്ങളും യഥാർത്ഥത്തിൽ സാർത്ഥകമായിട്ട് മാറുന്നത്. വിവരാവകാശ നിയമത്തിൽ ഞാൻ തുടക്കത്തിൽ രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ നിയമത്തിൻ്റെ പ്രധാനപ്പെട്ടത് 2005 നിലവിൽ വന്നെങ്കിലും ഇതിനു മുമ്പ് ഒരു നിയമം നമുക്ക് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നു. അതിനെ ഫ്രീഡം ഓഫ് റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്നതിന് പകരം ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ എന്നായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ആ നിയമം പാർലമെന്റ് പാസ്സാക്കിയെങ്കിൽ പോലും ഇന്ത്യൻ ബ്യൂറോക്രസി അതിൻ്റെ ഭ്രൂണാവസ്ഥയിൽ വെച്ച് തന്നെ അതിനെ ഏതാണ്ട് നിർമ്മാർജ്ജനം ചെയ്തു എന്ന് പറയാം. കാരണം അതിൻ്റെ റൂൾസൊന്നും പിന്നീട് ഇറങ്ങിയില്ല. പിന്നീടാണ് 2005 ആക്ടിവിസ്റ്റുകൾ വന്നിട്ട് ഈ ഫ്രീഡം എന്നുള്ള വാക്ക് തന്നെ മാറ്റണം എന്നുള്ളൊരു ആവശ്യം ഉയരുന്നത്. കാരണം ഫ്രീഡവും റൈറ്റും തമ്മിൽ വലിയ വ്യത്യാസം എന്താണ്, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റും എന്താണ് ഫ്രീഡവും റൈറ്റും? ഫ്രീഡവും നമ്മുടെ മൗലിക അവകാശം തന്നെയാണ്, എങ്കിൽ പോലും ഇത് തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. അത് വളരെ സിമ്പിളാണ്. ഫ്രീഡം എന്ന് പറയുന്നത് അമൂർത്തമായ ഒരു സങ്കല്പമാണ്, അതേസമയം റൈറ്റ് എന്ന് പറയുന്നത് മൂർത്തമായ ഒരു സങ്കല്പമാണ്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് നമ്മളുടെ സ്വാതന്ത്ര്യം, നമ്മളുടെ ഫ്രീഡം അവസാനിക്കുന്നത് മറ്റൊരാളുടെ അല്ലെ ഉള്ളവരുടെ മൂക്കിന് തുമ്പിലാണെന്ന് നമ്മൾ സാധാരണ പറഞ്ഞു കേട്ടിരുന്നത്. അപ്പോൾ ഒരു അമൂർത്തമായ സങ്കല്പത്തെ കുറച്ചുകൂടെ മൂർത്തമായ രൂപത്തിലേക്ക് കൊണ്ടുവരിക. റൈറ്റ് എന്ന് പറയുന്നത് നിയമപരമായിട്ട് സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സംഭവമായിട്ട്, കാര്യമായിട്ട് മാറ്റിയെടുക്കണമെന്നുള്ള അന്നത്തെ ആക്ടിവിസ്റ്റുകളുടെ വലിയ പ്രക്ഷോഭത്തിൻ്റെയും ആവശ്യത്തിൻ്റെയും ഫലമായിട്ടാണ് ആ വാക്കിൽ തന്നെ മാറ്റം വന്നത്. അങ്ങനെയാണ് 2005 റൈറ്റ് ടു ഇൻഫർമേഷൻ എന്നുള്ള ഈ നിയമം നിലവിൽ വരുന്നത്. ഈ നിയമത്തിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അറിയാം. അതിൻ്റെ ഒബ്ജക്റ്റീവ്സും എയിംസും ഒക്കെ നമ്മൾ പറയുന്നതിന് മുമ്പ് തന്നെ പറയേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യം, ഒന്നതിൻ്റെ ഓവർ റൈഡിങ് എഫക്റ്റാണ്. എന്താണ് ഓവർ റൈഡിങ് എഫക്റ്റ് എന്ന് പറഞ്ഞു സെക്ഷൻ 22 ഒരു കാര്യം പറയുന്നത്, അതിങ്ങനെയാണ്: ഇഫ് ദർ ഇസ് എ ക്ലാഷ് ബിറ്റ്വീൻ എനി ടു പ്രൊവിഷൻസ് ഓഫ് RTA Act ആൻഡ് എനി അതർ ലോ. അതായത് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഏതെങ്കിലും നിയമത്തിലെ ഏതെങ്കിലും വകുപ്പുമായി വിവരാവകാശ നിയമത്തിലെ ഏതെങ്കിലും ഒരു വകുപ്പിന് ഒരു ക്ലാഷ് ഉണ്ടായാൽ, ഒരു സംഘട്ടനം ഉണ്ടായാൽ, RTA Act ഷാൽ പ്രിവെയിൽ, മേ അല്ല ഷാൽ പ്രിവെയിൽ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് വളരെ സിമ്പിളാണ്, ഇന്ത്യയിലെ മറ്റെല്ലാ നിയമങ്ങൾക്കും മേൽ വന്നു നിൽക്കുന്നു വിവരാവകാശം. ആയിരക്കണക്കിന് നിയമനിർമ്മാണങ്ങൾ നമ്മുടെ രാജ്യത്തെ നിയമസഭയിലും ഒക്കെ ഉണ്ടായിട്ട്, പാർലമെന്റിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ നിയമങ്ങൾക്കെല്ലാം മേലെ, അതാണ് ഓവർ റൈഡിങ്. ഇതിനിങ്ങനെ കറങ്ങി, ഒരു ചക്രം പോലെ ഇത് കറങ്ങി എല്ലാത്തിനും മേലിൽ കയറുന്നു, അതാണ് പറഞ്ഞത്. ദേർ ഇസ് എ ക്ലാഷ് ബിറ്റ്വീൻ എനി ടു പ്രൊവിഷൻസ് ഓഫ് എനി ആക്ട് ആൻഡ് RTA Act. RTA Shall Prevail. അതിന് രണ്ട് എക്സെപ്ഷനേ ഉള്ളൂ. ആ രണ്ട് എക്സെപ്ഷൻ എന്ന് പറയുന്നത് ഭരണഘടന കൊടുക്കുന്ന രണ്ട് എക്സെപ്ഷൻസ് ആണ്. അത് റിട്ട് പ്രൊവിഷൻസ് ആണ്. ആർട്ടിക്കിൾ 32 പ്രകാരം പറയുന്നത് നമുക്കറിയാം എന്താണ്, സുപ്രീം കോടതിയിൽ റിട്ട് കൊടുക്കാനുള്ള ഒരു അവകാശമാണ് 32 ആൻഡ് ആർട്ടിക്കിൾ 226. അപ്പൊ 32 ഉം 226 ഉം മാത്രമാണ് ഇവിടെ പറയുന്ന ഒരു എക്സെപ്ഷൻ. അപ്പൊ ഇത് കുറച്ചുകൂടെ കൃത്യമാകുന്നു. കാരണം ഭരണഘടന കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നിയമമായിട്ട് RTA Act മാറുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മളുടെ സാധാരണ ജനങ്ങൾക്ക് ഇത്രത്തോളം ഇതിൻ്റെ പ്രാധാന്യം അറിയുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇന്ത്യയിലെ റൂറൽ പോപ്പുലേഷനിൽ ഇപ്പോഴും 10% താഴെയാണ് വിവരാവകാശ നിയമത്തെ കുറിച്ചുള്ള അറിവ് എന്നുള്ളതാണ് അത് സംബന്ധിച്ച പഠനങ്ങൾ പറയുന്നത്. അതിന് ഒരു അർബൻ പോപ്പുലേഷനിലേക്ക് വരുമ്പോൾ, അല്ലെ നഗര കേന്ദ്രീകൃതമായ ഒരു പോപ്പുലേഷനിലേക്ക് വരുമ്പോൾ പോലും ഒരു 14-15% വരെ ഇപ്പോഴും വിവരാവകാശ നിയമത്തിനെ കുറിച്ചുള്ള അറിവ് എത്തിയിട്ടുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കണം, ഇത്രയും 120 കോടിയിലധികം ജനങ്ങളുള്ളത്, ആ ഗ്രാമീണ ജനതയെ ഇപ്പോഴും 10% താഴെ മാത്രമാണ് വിവരാവകാശ നിയമത്തെക്കുറിച്ച് അറിവുള്ളവർ എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ എങ്ങനെ വ്യാഖ്യാനിക്കുമെന്ന് എനിക്കറിയില്ല. അതാണ് ഒരു വസ്തുത.
അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ നമുക്ക് മറ്റൊരു കോടതിയിൽ ബാർ ഓഫ് ജൂറിസ്ഡിക്ഷൻ എന്ന് പറയാം, വിവരാവകാശ നിയമപ്രകാരം എടുക്കുന്ന ഒരു തീരുമാനത്തെ നമുക്ക് ഇന്ത്യയിലെ മറ്റൊരു സിവിൽ കോടതിയിലും നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല. No court shall entertain any suit against any order made under this act. എന്നാ പറയുന്നത്. അപ്പൊ ഈ സെക്ഷൻ 22 സെക്ഷൻ 23 കൂടെ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും ഇന്ത്യയിൽ ഭരണഘടന കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു നിയമം ഏതാണെന്ന ചോദ്യത്തിന് ഒരു സംശയവുമില്ലാതെ നമുക്ക് പറയാൻ കഴിയും അത് വിവരാവകാശ നിയമമാണ്. വെറും 32 സെക്ഷൻ മാത്രമേ ഉള്ളെങ്കിൽ പോലും അത്രത്തോളം പവർഫുൾ അല്ലെങ്കിൽ ശക്തമായ ഒരു നിയമമായിട്ട് വിവരാവകാശ നിയമം നിലനിൽക്കുകയാണ്. ഇതൊരു പ്രോ ആക്റ്റീവ് റൂളാണ്, എപ്പോഴും നിയമമാണ്, ഇത് സ്വയം ചലിക്കുന്നതാണ്. നമ്മൾ മറ്റു നിയമങ്ങളുടെ സാങ്കേതികത ഒന്നും ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടതില്ല. ഇപ്പൊ സാധാരണ സർക്കാർ ഓഫീസിൽ ഓഫീസർമാർക്ക് ക്ലാസ് എടുക്കുവാൻ പ്രത്യേകം പറയുന്നൊരു കാര്യമുണ്ട്, വ്യവസ്ഥാപിതമായ പല സംവിധാനങ്ങളെയും വിവരാവകാശ നിയമം നിരാകരിക്കുന്നു എന്നാണ്. സർക്കാർ ഓഫീസുകളിൽ ഒരു തപാൽ സംവിധാനം, ആ വ്യവസ്ഥാപിത തപാൽ സംവിധാനത്തെ വിവരാവകാശ നിയമം പൂർണ്ണമായിട്ടും നിരാകരിക്കും. മറ്റൊന്ന് അവിടെ നിൽക്കുന്ന ഒരു ശ്രേണീ ബന്ധങ്ങളും സർക്കാർ ഓഫീസുകളിൽ ഒരു ക്ലർക്ക് അല്ലെങ്കിൽ താഴെ തട്ടു മുതൽ മുകളിൽ വരെ ഫയലുകൾ സഞ്ചരിക്കുന്നതിനും അല്ലെങ്കിൽ അത് ആ രീതിയിൽ ഭരണ പ്രക്രിയ നടപ്പാക്കുന്നതിനും ഒരു ശ്രേണി കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടുണ്ട് പല നിയമങ്ങളിലൂടെ. പക്ഷെ വിവരാവകാശ നിയമം ആ ശ്രേണീ ബന്ധങ്ങളെയും നിരാകരിക്കുന്നു എന്നാണ്. നമ്മൾ പ്രധാനപ്പെട്ട കാര്യം ഇതെല്ലാം കൂടെ യഥാർത്ഥത്തിൽ ചേർത്ത് വെച്ച് വേണം വിവരാവകാശ നിയമത്തെ കാണാം. ഞാനിപ്പോൾ പറഞ്ഞു വന്നത് അതിൻ്റെ ഒരു പ്രാധാന്യം പറയുന്നതിന് വേണ്ടി മാത്രമാണ്. അത് അത്രത്തോളം പ്രാധാന്യമുള്ളൊരു നിയമത്തെ നമുക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോഴും ജനങ്ങൾ അതിനെക്കുറിച്ച് വരുന്നില്ല, പക്ഷെ ഇപ്പോഴും സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇതിനകത്ത് തന്നെ ഉണ്ടെങ്കിൽ അവർ പറയും ഈ 10% തന്നെ മതി, ഇപ്പം തന്നെ ഞങ്ങൾക്ക് ഓഫീസുകളിൽ ഇരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു സംശയമായിരിക്കും അല്ലെങ്കിൽ ഒരു വിശദീകരണമായിരിക്കും അവർ തരാൻ പോകും. അപ്പോൾ 10-90% ഈ അറിവ് എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നമുക്ക് ഊഹിക്കാവുന്നത്. അപ്പം ഇതിൻ്റെ ഒരു പ്രാധാന്യം അതാണ്, ഞാനത് ആമുഖമായിട്ടത് പറഞ്ഞു വരുന്നതാണ്. അപ്പം അത്രത്തോളം പ്രാധാന്യമുള്ളൊരു നിയമമാണ് വിവരാവകാശ നിയമം. പക്ഷെ ഇപ്പോഴും നമ്മൾക്ക് നമ്മളുടെ ജനങ്ങളിലേക്ക് ഇതെത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആരൊക്കെയോ ഇപ്പോഴും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഭ്രൂണാവസ്ഥയിൽ 2002 വന്ന ആ ഒരു നിയമത്തെ തകർത്തതുപോലെ ഇതും എവിടെയൊക്കെ അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഒരു വസ്തു. ഞാൻ പലപ്പോഴും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പല ക്ലാസ്സുകൾ എടുക്കുമ്പോൾ അവരോട് പറയുന്നൊരു ആമുഖമായിട്ട് പറയാറുള്ളൊരു കാര്യമാണ്, ഈ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഓരോരുത്തരും വിവരാവകാശ നിയമത്തിൻ്റെ വക്താക്കളും അതിൻ്റെ പ്രയോക്താക്കളുമായി മാറണമെന്ന്. ഇതിനകത്ത് ആരെങ്കിലും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവരോടും പറയാനുള്ളതാണ്, ഇതൊരിക്കലും സർക്കാർ ജീവനക്കാർക്കെതിരല്ല. ആരൊക്കെയോ നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് സർക്കാർ ജീവനക്കാർക്കെതിരല്ല, ഒരിക്കലും ഈ നിയമം അങ്ങനെയല്ല. സർക്കാർ ജീവനക്കാർക്ക് അവരുടെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനാവശ്യമായ പരിചയ വാളില്ല എന്നുള്ള സത്യമാണ്. പരിചകൾ ഈ നിയമം കൃത്യമായി നൽകുന്നുമുണ്ട്. അപ്പം ആ രീതിയിൽ വേണം ഉദ്യോഗസ്ഥ ഭാഗത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഈ നിയമത്തെ കാണാം. പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മറ്റ് പുറത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടൊരു നിയമം, നമുക്ക് നമ്മുടെ ഓഫീസുകളിലുള്ള വിവരങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള ഏറ്റവും വലിയ ആയുധമായിട്ട് ഒരു ജനാധിപത്യത്തിൽ നമുക്ക് ഈ നിയമത്തെ മാറ്റിയെടുക്കാമെന്നുള്ളതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളതാണ്. പലപ്പോഴും ഇതിനെ പലരും ഉപയോഗിക്കുന്നത് അവർക്ക് ചില ഓഫീസുമായി ഉണ്ടാകുന്ന ചില എതിർപ്പുകളെയും അല്ലെങ്കിൽ വിമർശനങ്ങളെയും ഒക്കെ നേരിടുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥരെ ഒരു പാഠം പഠിപ്പിക്കുക അല്ലെങ്കിൽ എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി വളരെ പരിമിതമായ ഉദ്ദേശത്തോടുകൂടി ഇതിനെ ഉപയോഗിക്കുമ്പോഴാണ് പലപ്പോഴും ഇതിന് ദുരുപയോഗം എന്നൊരു വാക്കൊക്കെ വരും. ഞാൻ യഥാർത്ഥത്തിൽ ഉപയോഗവും ദുരുപയോഗം എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല, കാരണം ഉപയോഗവും ദുരുപയോഗവും ആപേക്ഷികമാണ്. എൻ്റെ ഉപയോഗം മറ്റൊരാൾക്ക് ഒരുപക്ഷെ ദുരുപയോഗമാകാം, അതുകൊണ്ട് അത് ആപേക്ഷികമാണ്. പക്ഷെ ഇതിൻ്റെ വിമർശകർ പറയുന്നത് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ഒരു വിഭാഗമെങ്കിലും ആരോപിക്കുന്ന ഒരു കാര്യം ദുരുപയോഗം എന്നുള്ളതാണ്. അതിനെ ആ വാക്കെടുക്കുന്നില്ലെങ്കിൽ പോലും വളരെ പരിമിതമായി നിയമത്തെ കാണാനും വളരെ വ്യക്തിപരമായിട്ട് ഇതിനെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയുമാണ്, യാഥാർത്ഥ്യവുമാണ്. അതവിടെ നിൽക്കട്ടെ, ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. ഞാൻ തിരിച്ചു വരുന്നത് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ ഡെഫിനിഷൻ ഞാൻ ആദ്യം പറഞ്ഞു, ഒരു പൊതു അധികാര സ്ഥാനത്തിൻ്റെ നിയന്ത്രണത്തിലോ കൈവശത്തിലോ
അധീനതയിലുള്ള വിവരം അറിയുവാനുള്ള അവകാശമാണ് വിവരാവകാശം. ഇവിടെ ഒരു ചെറിയ ഭേദഗതി വന്നിട്ടുണ്ട്. സെക്ഷൻ 4 പറയുന്നുണ്ട് ഒരു സിറ്റിസന്റെ അവകാശം, ഒരു ഇന്ത്യൻ പൗരന്റെ അവകാശമാണ് എന്ന് പറയുന്നു. പക്ഷെ സെക്ഷൻ 6 എനി പേഴ്സൺ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വിവരാവകാശ നിയമത്തിൽ വന്നൊരു കോൺട്രഡിക്ഷൻ. സെക്ഷൻ 4 പറയുന്നു എനി സിറ്റിസൺ ഷാൽ ഹാവ് ദ റൈറ്റ് ടു ഇൻഫർമേഷൻ. പക്ഷെ 6 വരുമ്പോഴത്തേക്ക്, 6 എന്ന് പറയുന്നത് നമ്മൾ അപേക്ഷ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം, എന്നാലും ഒരു തുടക്ക നിലയിൽ പറയുന്നതാണ്. അവിടെ പറയുന്നത് എനി പേഴ്സൺ എന്നുള്ളതാണ്. അപ്പൊ ഇതിന് തമ്മിൽ സുപ്രീം കോടതിയിലേക്ക് ഒരു ചർച്ച വന്നു, ഒരു കേസുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വായിച്ചാൽ നമ്മളെ നെറ്റിലൊക്കെ കിട്ടുന്നതാണ്. അപ്പൊ സുപ്രീം കോടതി പറഞ്ഞു സെക്ഷൻ 6 ആണ്, അതിൻ്റെ ആംബിറ്റ് ആണ് വൈഡർ ആയി നിൽക്കുന്നത്. അതുകൊണ്ട് എനി പേഴ്സൺ, ആദ്യമൊക്കെ നമ്മൾ സിറ്റിസൺ എന്ന് പരിമിതപ്പെടുത്തിയിരുന്നെങ്കിൽ എനി പേഴ്സൺ എന്നുള്ളതിലേക്ക് വരുന്നു. അപ്പം അറിയുവാനുള്ള അവകാശം പൗരനിലേക്ക് മാത്രം കേന്ദ്രീകരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ സ്ഥിതി. അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പം ഞാനൊരു ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു, അല്ലെ, നമ്മളൊരു ഓഫീസറായിരിക്കും. ആ ഓഫീസർ എന്ന കപ്പാസിറ്റിയിൽ എനിക്ക് ഒരു അവകാശം വിവരം ചോദിക്കാൻ കഴിയുമോ? ഇപ്പം നമ്മുടെ നാട്ടിലെ ഒരു ക്ലബിൻ്റെ സെക്രട്ടറിയാണ് ഞാൻ. ഇപ്പം സെക്രട്ടറി ABC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്ന് എഴുതിയ ഒരു വിവരാവകാശത്തിൻ്റെ ഒരു അപേക്ഷ എന്തെങ്കിലും വിവരം അറിയുന്നതിന് വേണ്ടി ഞാനൊരു ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകേണ്ടതില്ല എന്നുള്ളതായിരുന്നു ആദ്യത്തെ കാഴ്ചപ്പാട്. കാരണം സിറ്റിസൺ അല്ല, ഒരു ലീഗൽ എൻറ്റിറ്റി മാത്രമാണ് ഈ നോട്ട് എ സിറ്റിസൺ. അപ്പൊ അതുകൊണ്ട് ലീഗൽ എൻറ്റിറ്റി ചോദിച്ചാൽ കൊടുക്കണ്ട, സിറ്റിസൺ ചോദിക്കണം. അതായത് ഇപ്പൊ ബി അശോക് സെക്രട്ടറി സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ് എന്ന് ചോദിച്ചാൽ കിട്ടും. പക്ഷെ ആ ബി അശോക് എന്നുള്ള അല്ലെ, ആ പേരങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ കിട്ടില്ല എന്നുള്ളതായിരുന്നു നേരത്തെയുള്ള നമ്മുടെ സ്റ്റാൻഡ്. പക്ഷേ സുപ്രീം കോടതി അതിനെ കൃത്യമായിട്ട് വ്യാഖ്യാനിച്ച് സെക്ഷൻ 6 ഈസ് വൈഡർ ഇൻ ഇറ്റ്സ് ആംബിറ്റ്. അതുകൊണ്ട് അതൊരു ലീഗൽ എൻറ്റിറ്റി ആണെങ്കിൽ പോലും, കാരണം ആ 6 എനി പേഴ്സൺ എന്ന് പറയുന്നത് കൊണ്ട് കൃത്യമായിട്ടും നമുക്കിപ്പോൾ ഒരു സെക്രട്ടറി എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥന്റെ കപ്പാസിറ്റിയിൽ ചോദിച്ചാലും വിവരം കിട്ടുമെന്നുള്ളതാണ് പുതിയ അറിവ്. പക്ഷെ എപ്പോഴും നമ്മുടെ സമൂഹം അതിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇനി അതിൻ്റെ ഡെഫിനേഷനിലേക്ക് വരാം. പൊതു അധികാര സ്ഥാനം എന്താണെന്നറിയാം. ഈ 3 വാക്കുകൾ, പൊതു അധികാര സ്ഥാനം, വിവരം അറിയുവാനുള്ള അവകാശം, 3 വാക്കുകൾ ഞാൻ പറയുന്നത് ദൈവീയത ഡെഫിനിഷനൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും ഗ്രഹിക്കാൻ ഉള്ളൊരു ഇത് വരുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം അത് 3 വാക്കുകൾ ഒന്ന് പരിചയപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് ഈ നിയമം നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ. പബ്ലിക് അതോറിറ്റി അല്ലെ, പൊതു അധികാര സ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്ഷൻ 2H പറയുന്നുണ്ട് എന്താണ് ഒരു പൊതു അധികാര സ്ഥാനം എന്ന്. കൃത്യമായി പറയുന്നു എനി അതോറിറ്റി ഓർ ബോഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർലമെന്റ് പാസാക്കിയിട്ടുള്ള നിയമപ്രകാരം അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു നിയമസഭ പാസാക്കിയിട്ടുള്ള അംഗീകരിച്ചിട്ടുള്ള ഒരു നിയമപ്രകാരം സ്ഥാപിതമായിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും പൊതു അധികാര സ്ഥാപനങ്ങളാണ്. അല്ലെങ്കിൽ ഭരണഘടനാ പ്രകാരം സ്ഥാപിതമായിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും പൊതു അധികാര സ്ഥാനമായിട്ട് വരാം. ഒരു വിജ്ഞാപനത്തിലൂടെ എപ്പോഴെങ്കിലും ഗവൺമെന്റ് ഒരു വിജ്ഞാപനത്തിലൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ഥാപനവും പൊതു അധികാര സ്ഥാപനമാണ്. ഗവൺമെന്റിന്റെ സാമ്പത്തിക സഹായം വഹിച്ച് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും സ്ഥാപനമുണ്ടെങ്കിൽ അതൊരു പൊതു അധികാര സ്ഥാനമാണ്. ഇനി NGOs ഫിനാൻസ്ഡ് ബൈ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി, ഗവൺമെന്റ് നേരിട്ടോ അല്ലാതെയോ ഗവൺമെന്റിന്റെ സഹായത്തിൽ പ്രവർത്തിക്കുന്ന NGOs ഉണ്ടെങ്കിൽ അതും ഒരു പൊതു അധികാര സ്ഥാനമാണ്. അപ്പൊ ഈ ആക്ടിന്റെ ഒരു പ്രത്യേകത, വളരെ രസകരമായൊരു കാര്യം, എല്ലാ നിർവചനങ്ങളും വരുമ്പോൾ ഇൻക്ലൂഡ്സ് എന്നൊരു പ്രൊവിഷൻ ഇതിനകത്ത് ചേർക്കുന്നു. സാധാരണ നിയമത്തിൽ അങ്ങനെ പറയാറില്ല, അവരൊന്ന് ഡിഫൈൻ ചെയ്ത് പോകും. പക്ഷെ ഈ നിയമം ഞാൻ ആദ്യം പറഞ്ഞു പ്രോ ആക്റ്റീവ് ആണ്. ഇവിടെ സാങ്കേതികത്വത്തിനോ അതുപോലെയുള്ള ഒന്നിനും നമുക്ക് ഇടമില്ല. അതുകൊണ്ട് ഇൻക്ലൂഡ്സ് വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇൻക്ലൂഡ്സ് എന്നൊരു വാക്ക് നമുക്ക് സംശയത്തിന് ഇട കൊടുക്കേണ്ടതില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ ഇത്രയും സ്ഥാപനങ്ങളെ പറയുമ്പോൾ ഇതിന് പുറത്തു വരുന്ന ഏത് സ്ഥാപനമാണ് ഉള്ളത്? നമ്മുടെ നാട്ടിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളിൽ ഈ പൊതു അധികാര സ്ഥാനം അല്ലാത്ത ഏതെങ്കിലും ഉണ്ടോ? ഞാൻ ഇപ്പൊ പറഞ്ഞതിൽ നിന്നും എന്തെങ്കിലും നമുക്ക് തോന്നുന്നു? കോടതികളാണ്,
കോടതികൾ ഭരണഘടനാപരമായ സ്ഥാപിതമായിട്ടുള്ളതല്ലേ സാറേ. പ്രൈവറ്റ് സ്ഥാപനം വരത്തില്ല. ഞാനിപ്പോ ഒരു കച്ചവടം ചെയ്യും, അയ്യാക്ക് എത്ര രൂപ കച്ചവടം നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് വേറൊരാളെ എഴുതി ചോദിച്ചാൽ ഞാൻ കൊടുക്കണമെന്നുണ്ടോ? യെസ്, അതാണ് കൃത്യമായിട്ട് സാറ് പറഞ്ഞതാണ് കൃത്യമായിട്ട്. അപ്പം സ്വകാര്യ സ്ഥാപനങ്ങൾ ഇതിനകത്ത് വരുന്നില്ല എന്നുള്ളതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ സംശയം അവിടെ നിൽക്കട്ടെ, അതായത് നമുക്ക് അതിലേക്ക് ഒന്ന് കുറച്ചുകൂടെ വിശദമായിട്ട് വരേണ്ടത്. അപ്പോൾ ഈ സ്വകാര്യ സ്ഥാപനങ്ങൾ ഒഴികെ, ഫോർ ദ ടൈം ബി ഞാനിപ്പോൾ പറയും, ഈ സ്വകാര്യ സ്ഥാപനങ്ങൾ ഒഴികെയുള്ള എല്ലാ സ്ഥാപനങ്ങളും പൊതു അധികാര സ്ഥാനമായിട്ട് വരും. ഇപ്പം നമ്മുടെ നാട്ടിൻപുറത്തുള്ള ഒരു പബ്ലിക് ലൈബ്രറി ഒരു പൊതു അധികാര സ്ഥാനമാണ്. ഗവൺമെന്റിന്റെ പൈസ സാമ്പത്തിക സഹായം വാങ്ങുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ പബ്ലിക് അതോറിറ്റി. കേരളത്തിലെ വിവരാവകാശ കമ്മീഷൻ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഒരു രൂപയെങ്കിലും ഗവൺമെന്റിന്റെ സാമ്പത്തിക സഹായം വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പൈസക്ക് കണക്ക് പറയാൻ ബാധ്യസ്ഥരാണ്. അത് അക്കൗണ്ടബിലിറ്റി ആണ്, ആ അക്കൗണ്ടബിൾ ടു ദ പീപ്പിൾ എന്ന് പറഞ്ഞു. അപ്പൊ ഒരു രൂപയെങ്കിലും സാമ്പത്തിക സഹായം വാങ്ങിയ ഇറ്റ്സ് എ പബ്ലിക് അതോറിറ്റി. എവിടെ ചെലവാക്കുന്നു എന്നുള്ളതല്ല, ഇറ്റ്സ് എ പബ്ലിക് അതോറിറ്റി. ആ പബ്ലിക് അതോറിറ്റിയുടെ ഡെഫിനിഷൻ ഉള്ളിലേക്ക് അത് വന്നു. പ്രൈം മിനിസ്റ്ററിന്റെ ഫണ്ട് നേരത്തെ ഇതിലുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇല്ലല്ലോ, അത് ക്ലോസ് ചെയ്യുന്നുള്ളതാണല്ലോ കേൾക്കുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ. ഞാൻ അത്തരം സംശയങ്ങൾ നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞു മതിയോ സാറേ, ലാസ്റ്റിലേക്ക് പറഞ്ഞു കഴിഞ്ഞ് കുറച്ച് പ്രൊവിഷൻസിലേക്ക് പോയി കഴിയുമ്പോൾ ആ ഒരു ഡിസ്കഷൻ നമുക്ക് എടുക്കാം. അപ്പൊ ഇത് പൊതു അധികാര സ്ഥാനം നമ്മൾ ഇപ്പോഴത്തെ ടൈം ബി സ്വകാര്യ സ്ഥാപനങ്ങൾ ഒഴികെയുള്ളതല്ല. ഞാനീ പറഞ്ഞത് നമ്മളെ നാട്ടിൽ നടക്കുന്ന ഒരു പ്രവർത്തനം നടക്കുന്ന ഒരു ക്ലബ്ബ് നെഹ്റു യുവകേന്ദ്ര പോലെയുള്ള ഗവൺമെന്റ് ഉള്ള ഏജൻസികളുടെ സഹായം നേടിയിട്ടുള്ളതാണെങ്കിൽ ഇറ്റ് ഇസ് എ പബ്ലിക് അതോറിറ്റി. പക്ഷെ നമ്മുടെ നാട്ടിൽ എത്ര പേർക്ക് അതറിയാം? ഈ ആക്ട് പറയുന്നുണ്ട്, ഞാൻ അതിലേക്ക് വരുമ്പോൾ പറയാം, സെക്ഷൻ 7 പറയുന്നുണ്ട് എല്ലാ പൊതു അധികാര സ്ഥാനങ്ങളും ഈ നിയമം നിലവിൽ വന്ന് 120 ദിവസത്തിനുള്ളിൽ അതിന് സോറി 100 ദിവസത്തിനുള്ളിൽ ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ നിയമിക്കണമെന്ന് പറയുന്നു. പക്ഷെ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു ക്ലബിന് ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഉണ്ടോ? നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു വായനശാലയ്ക്കുണ്ടോ? ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ ജനങ്ങളിൽ, ഞാൻ അവിടെയാണ് നമ്മൾ ആദ്യം പറഞ്ഞിടത്തേക്ക് വരുന്നത്, നമുക്ക് ജനങ്ങൾക്ക് ഇതേക്കുറിച്ചുള്ള ഒരു അറിവില്ലായ്മയാണ് പ്രധാനപ്പെട്ടത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി എന്താണ് വിവരം? ഇതാണ് കുറച്ചുകൂടെ രസകരമായ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ആക്ട് ഇത്രേ പറയുന്നുള്ളൂ, എനി മെറ്റീരിയൽ ഇൻ എനി ഫോം. നമ്മുടെ ആക്ട് പറയുന്നത് ഏതെങ്കിലും രൂപത്തിലുള്ള ഏതെങ്കിലും ഒരു രേഖ, അത്രേ ഉള്ളൂ. അത് ഇലക്ട്രോണിക് ആകാം, അല്ലാതെ ആകാം, ഫയലുകളായിട്ടും അങ്ങനെയാൻ പറ്റും. സോ എനി മെറ്റീരിയൽ ഇൻ എനി ഫോം എന്ന് പറഞ്ഞാൽ ദുർവ്യാഖ്യാനത്തിന്റെ ധാരാളം സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഈ നിയമം പറയുന്നുണ്ട്, ഇൻക്ലൂഡിംഗ് എന്ന് പറയുന്ന ബാക്കി അടുത്ത പാരഗ്രാഫ് തുടങ്ങുന്നുണ്ട്, റെക്കോർഡ്സ്, ഡോക്യുമെന്റ്സ്, മെമ്മോസ്, ഇമെയിൽസ്, ഒപ്പീനിയൻ, അഡ്വൈസസ്, പ്രസ് റിലീസസ്, അങ്ങനെ അങ്ങനെ ഒരു സർക്കാർ സ്ഥാപനത്തെ കൈകാര്യം ചെയ്യുന്ന എല്ലാം ഡേറ്റ ഹെൽഡ് ഇൻ ദ ഇലക്ട്രോണിക് ഫോം എന്ന് വരെ പറഞ്ഞു വെക്കുന്നു. ആൻഡ് ഇൻക്ലൂഡിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രൊവിഷനാണ്. അപ്പൊ ഇതെല്ലാം കൂടെ എടുത്തു കഴിയുമ്പം വലിയൊരു സംശയം ആദ്യം തുടക്കത്തിൽ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥർക്കുണ്ടായി, ഫയൽ നോട്ടിങ്, അതായത് ഫയൽ എന്ന് പറയുന്നത് നോട്ടീസ് ഉണ്ടാവും, ആ നോട്ട് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒത്തിരി വ്യാഖ്യാനങ്ങളും വാദങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ നമുക്കത് കിട്ടുമോ? കിട്ടണല്ലോ, കിട്ടണം. യെസ്, എന്തുകൊണ്ടാ സാർ? നിയമത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട് കംപ്ലീറ്റ് കാര്യങ്ങളും. ആ അത് മാത്രമല്ല, ഫയലിന്റെ ഇന്റഗ്രൽ പാർട്ടാണ് നോട്ട്. ഒരു നോട്ട് ഇല്ലെങ്കിൽ ഫയൽ അപൂർണമാണ്. യെസ്, അത് തന്നെ, ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദ ഫയൽ. ആദ്യമൊക്കെ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ ഇതിനെ വഴുതി വഴുതി പോയി, തഹസീൽദാർമാർ അടക്കമുള്ളവരടക്കിയ പ്രൊസീഡിങ്സിന്റെ കോപ്പിയൊക്കെ എന്തെങ്കിലും ഉണ്ട്. ഇത് കമ്മ്യൂണിക്കേഷൻ ആണ്, ഒരു ഓഫീസറും ഒരു ക്ലർക്കും തമ്മിൽ നടക്കുന്ന, അല്ലെങ്കിൽ താഴെയുള്ള ഉദ്യോഗസ്ഥന് നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ ആണ്, അതുകൊണ്ട് അത് അറിയേണ്ടതില്ല എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങളൊക്കെ വന്നിരുന്നു. പക്ഷെ അതെല്ലാം പിന്നീട് കോടതികളും പല വിവരാവകാശ കമ്മീഷനും ഒക്കെ അതിനെ നിരാകരിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഫയല് നോട്ട്സ് നമുക്ക് പ്രാപ്യമായിട്ടുള്ള ഒരു വിവരമാണ്. ഇവിടെയാണ് നമ്മൾ ഞാൻ മുമ്പ് പറഞ്ഞ സ്വകാര്യ സ്ഥാപനങ്ങൾ ഇങ്ങോട്ട് കടന്നു വരുന്നത്. ആൻ ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു എനി പ്രൈവറ്റ് ബോഡി
മുമ്പ് 2H പ്രകാരം നമ്മുടെ പ്രൈവറ്റ് ബോഡീസ് ഇതിന് പുറത്തായിരുന്നു. പക്ഷെ 2Fലേക്കും അനുപം പറയുന്നുണ്ട്, ആൻ ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു എനി പ്രൈവറ്റ് ബോഡി വിച്ച് ക്യാൻ ബി ആക്സസ്ഡ് ബൈ എ പബ്ലിക് അതോറിറ്റി അണ്ടർ എനി അതർ ലോ. ഇപ്പൊ മുമ്പേ സാറ് ചോദിച്ചല്ലേ, സാറിന്റെ ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന വരവും കാര്യങ്ങളും സാർ അത് ഒരു ടാക്സ് റിട്ടേൺ അവിടെ ഫയൽ ചെയ്യുന്നുണ്ടല്ലോ. യെസ്. ആ ടാക്സ് റിട്ടേൺ എനിക്ക് ചോദിക്കാം. ഫോർ എക്സാമ്പിൾ, വളരെ ലളിതമായ ഒരു എക്സാമ്പിൾ പറയുന്നത്, നമ്മുടെ നാട്ടിലൊരു ആശുപത്രി, ആ ആശുപത്രിയിൽ മലിനീകരണം നടക്കുന്നു എന്ന് നമുക്ക് ബോധ്യമാണ്. സ്വകാര്യ ആശുപത്രിയാണ്. നമ്മൾ അവിടെ അവിടെ ഇരിക്കുന്ന ആരോടെങ്കിലും ഒരു വിവരം വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചാൽ അവരെന്ത് പറയും? ഞങ്ങൾ സെക്ഷൻ 2H പ്രകാരം പബ്ലിക് അതോറിറ്റി അല്ല, ഗവൺമെന്റിന്റെ ഒരു രൂപ പോലും ഞങ്ങൾ വാങ്ങുന്നില്ല, സോ വി ആർ നോട്ട് എ പബ്ലിക് അതോറിറ്റി അല്ലേ, സ്വാഭാവികമായിട്ട് പറയുന്നു. പക്ഷേ പൗരൻ എന്ന നിലയിൽ, ജനങ്ങൾ എന്ന നിലയിൽ നമുക്ക് ഈ വിവരങ്ങൾ അറിഞ്ഞേ മതിയാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവിടെയാണ് സെക്ഷൻ 2F നമുക്ക് വരുന്നത്. ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു എനി പ്രൈവറ്റ് ബോഡി വിച്ച് ക്യാൻ ബി ആക്സസ്ഡ് ബൈ എ പബ്ലിക് അതോറിറ്റി. കാരണം ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഒത്തിരി നിയമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ്. ഫോർ എക്സാമ്പിൾ, മലിനീകരണ നിയന്ത്രണ ബോർഡ് അല്ലെ, ആരോഗ്യ വകുപ്പ്, ഇവരൊക്കെയുള്ള നിയമങ്ങളുടെയും നിയന്ത്രണങ്ങളുടെയും ഇടയിലാണ് നിൽക്കുന്നതാണ് ഈ സ്ഥാപനങ്ങൾ. അപ്പൊ മലിനീകരണം നടത്തുന്നുണ്ടോ എന്ന്, മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് ഈ ആശുപത്രിയോട് ചോദിക്കേണ്ട. ആരോട് ചോദിക്കാം? ഗവൺമെന്റിനോട് ചോദിക്കാം. ഗവൺമെന്റ് മലിനീകരണ നിയന്ത്രണ ബോർഡിനോട് ചോദിക്കാം, ABC എന്ന് പറയുന്ന ഒരു ആശുപത്രി ഇങ്ങനെ ഒരു പരാതിയുണ്ട്, ഇത് ഇവർ സ്ഥാപിച്ചിട്ടുണ്ടോ, പരിശോധിക്കാൻ അതിന്റെ വിവരം നൽകണം എന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം? അവർക്ക് ഇവരിൽ നിന്ന് ഈ വിവരം ശേഖരിക്കാം. അത് RTA പ്രകാരമല്ല. ആണോ? അല്ല. കാരണം മറ്റു ചില നിയമങ്ങളുടെ ബലത്തിലാണല്ലോ ഇവർ പ്രവർത്തിക്കുന്നത്. ആ ചട്ടക്കൂട് പ്രകാരം, ആ നിയമങ്ങൾ പ്രകാരം ഈ വിവരങ്ങൾ ഈ പബ്ലിക് അതോറിറ്റി ശേഖരിച്ച് നമുക്ക് തരും. അപ്പൊ യഥാർത്ഥത്തിൽ സ്വകാര്യ സ്ഥാപനങ്ങൾ പുറത്താണോ? അല്ല. നേരിട്ട് പിടിക്കുന്നില്ലെങ്കിലും വളഞ്ഞൊന്ന് മൂക്ക് കൃത്യമായിട്ട് നമ്മൾ വിവരം കൂടെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് വിവരാവകാശ നിയമത്തിന്റെ പ്രത്യേകത. അപ്പൊ ഫലത്തിൽ നമ്മുടെ സംസ്ഥാനത്തിൽ രാജ്യത്ത് പ്രവർത്തിക്കുന്ന പൊതു അത സ്ഥാപനം എന്ന് പറഞ്ഞാൽ അവരടക്കം ഇതിനകത്ത് വരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒന്ന് വളഞ്ഞു പോകണം എന്നുള്ളതേ ഉള്ളൂ. അത് 2Fലാണ് അതിനെ കൃത്യമായി പറയുന്നത്. അപ്പൊ സ്വകാര്യ സ്ഥാപനങ്ങൾ എവിടെയാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, ഫോർ ദ ടൈം ബീയിങ്. അപ്പൊ ഇപ്പൊ നമ്മൾ അതിലേം വിടുന്നു, സ്വകാര്യ സ്ഥാപനങ്ങളെയും നമ്മൾക്ക് വിവരങ്ങളുടെ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വരും. പക്ഷെ അവര് കോടതിയിൽ പോയിട്ടുണ്ട്. കോടതി അതിലെ സുപ്രീം കോടതിയിൽ ഒരു റിട്ട് അപ്പീല് നിലനിൽക്കുകയാണ്. ഇപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് തീരുമാനം ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും ഒഴിഞ്ഞു മാറാൻ നിൽക്കുന്നവരാണ്. ആ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് സുപ്രീം കോടതി. അറിയോ ആ കേസ്? എല്ലാവർക്കും അറിയാവല്ലോ. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ സ്വത്ത് വിവരങ്ങൾ ചോദിച്ച ഒരാൾ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നില്ല എന്ന് പറഞ്ഞവരാണ്. പക്ഷെ അന്നൊരു ജഡ്ജി, ഒരേ ഒരു ജഡ്ജി പറഞ്ഞു, ഞാൻ എൻ്റെ വിവരം വെളിപ്പെടുത്താൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോഴാണ് മറ്റുള്ളവരും അതിന് നിർബന്ധിതമാണ്. പക്ഷെ സുപ്രീം കോടതി അപ്പീൽ കൊടുത്തിട്ടുണ്ട് ഇക്കാര്യത്തിൽ. എവിടെയാ കൊടുത്തിരിക്കുക എന്നറിയോ? ഡൽഹി ഹൈക്കോടതി. അന്ന് ഡൽഹി ഹൈക്കോടതിയിലാണ് ആദ്യം അപ്പീൽ, ഹൈക്കോടതിയിലാണ് ആദ്യം പോകുന്നത്. അങ്ങനെ ഒരു അപ്പീൽ അവിടെ നിലനിൽക്കുകയാണ്. അപ്പൊ അവരെ രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യം നമ്മളറിയും. ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനെതിരെ, ഞങ്ങൾ ഇതിനകത്ത് വരുന്നില്ല എന്നാ. അപ്പം യഥാർത്ഥത്തിൽ ഇതിലേ, ഹലോ, ഒരു ഉദ്യോഗസ്ഥന്റെ അദ്ദേഹത്തിന്റെ ജോലി ചെയ്യുന്ന വിഭാഗത്തില് എന്തെല്ലാം ശിക്ഷാ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ചോദിച്ചാൽ വിവരം തരാൻ ഉള്ള ഇതുണ്ടോ? ആ ഉദ്യോഗസ്ഥന് ഇതിനു മുമ്പ്, അപ്പൊ നമ്മളൊരു തെറ്റ് കണ്ടിട്ടായിരിക്കും ചോദിച്ചേക്കണത്, ഇതിനു മുമ്പ് എന്തെല്ലാം ശിക്ഷാ നടപടികൾ അദ്ദേഹത്തിന്റെ പേരിൽ അവിടെ വന്നിട്ടുണ്ട്, അത് നമുക്ക് തരാൻ എലിജിബിൾ ആയിരിക്കുക. അതിന് രേഖാമൂലം എടുത്തിട്ടുള്ള നടപടിയാണ് തീർച്ചയായിട്ടും. അല്ലല്ല, CIC ഒരു ഓർഡർ ഉണ്ട്, ദേർ ഇസ് നോ പബ്ലിക് ഇൻട്രസ്റ്റ് ഇൻ അതേഴ്സ് ഡിപ്പാർട്ട്മെന്റൽ ആക്ഷൻ കേസ് എന്നും പറഞ്ഞു. സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷന്റെ അതിന് വേറൊരു വ്യാഖ്യാനം കൂടെ ഉണ്ട്, ഞാൻ അതിലേക്ക് വരാം. ഞാൻ പറഞ്ഞു വന്നതാ, നമുക്ക് ചർച്ച അവസാനം പോരെ, ക്ലാസ് തീർന്നതിന് ശേഷം സംശയം ചോദിച്ചാ മതി സാർ. അല്ലെങ്കിൽ എങ്കിലേ നമുക്ക് എല്ലാ വകുപ്പുകളെയും കൂടെ ചേർത്ത് നമുക്ക് മറുപടി പറയാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ പറയുമ്പോ അല്ലെ നിങ്ങൾക്ക് ഒരുപക്ഷെ അത് പിടികിട്ടിന്ന് വരില്ല, മനസ്സിലാവുമെന്ന് വരില്ല. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഡിസ്കഷനിലേക്ക് പോകുന്നതായിരിക്കും ഹെൽത്തി എന്ന് എനിക്ക് തോന്നുന്നു. പോരെ, ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ഇൻഫർമേഷനെ കുറിച്ച് പറഞ്ഞു. ഇനി ഇൻഫർമേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ ഒരു കാര്യം റൈറ്റ് ടു ഇൻഫർമേഷൻ.
പക്ഷെ അതിന് മുമ്പ് പറയൂ ജെയിംസ് സാർ വല്ലതും പറഞ്ഞോ. ഹലോ ബ്രേക്ക് ആവുന്നു. ഓക്കെ, ഇപ്പൊ ഞാൻ ആക്ടിനെ കുറിച്ച് പറഞ്ഞെങ്കിലും വിവരാവകാശ കമ്മീഷൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇൻഫർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വിവരാവകാശ കമ്മീഷനും കേന്ദ്ര വിവരാവകാശ കമ്മീഷനും പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ജോസഫ് സാറിന്റെ മ്യൂട്ട് ചെയ്തിരിക്കാം. സാർ എന്തോ പറയുന്നുണ്ടോ? സാർ അൺമ്യൂട്ട് ആയിട്ടില്ല, അവിടെ സാർ ഇപ്പോഴും കേൾക്കുന്നില്ല. ഓക്കെ ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ ഈ നിയമത്തെ കുറിച്ചൊന്ന് പറഞ്ഞ് തീർന്നു കഴിഞ്ഞിട്ട് ചില ഡൗട്ട്സ് ഒക്കെ നമ്മൾ ചോദിച്ചു നിയമത്തെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോൾ തന്നെ അത് നമ്മുടെ ഡൗട്ട്സ് ഓട്ടോമാറ്റിക് ആയിട്ട് ക്ലാരിഫൈ ചെയ്ത് പോകും. അതുകൊണ്ട് നിയമത്തെ കുറിച്ച് പറഞ്ഞ് ഇടയ്ക്ക് ഡൗട്ട് ഉണ്ടാകുമ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, പിന്നീട് നിയമം ക്ലാരിഫൈ ചെയ്യുമ്പം നിങ്ങൾക്ക് അത് ഓട്ടോമാറ്റിക് ആയിട്ട് അത് ക്ലാരിഫൈ ചെയ്ത് പോവുകയാണെങ്കിൽ ഒന്ന് റൗണ്ട് ചെയ്യുക, എന്നിട്ട് പിന്നെ അവശേഷിക്കുന്നത് മാത്രം ചോദിക്കുക. അപ്പം നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ഏറ്റവും അവസാനം വരെ അവൈലബിൾ ആയിരിക്കും നമ്മുടെ പ്രിയപ്പെട്ട ട്രെയിനർ ശ്രീ ബി അശോക് എന്നുള്ള കാര്യം കൂടി അറിയിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ ഒരു പൊതു താല്പര്യം എന്തായാലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്ന് കാര്യമുണ്ട്. ഒരു ഓഫീസറുടെ, അതായത് ഒരു പബ്ലിക് അതോറിറ്റിയുടെ കൈവശത്തിലുള്ളവ മാത്രമാണ് വിവരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണത്തിലോ അധീനതയിലോ ഉള്ളത് മാത്രമാണ്. പക്ഷെ പലപ്പോഴും നമ്മളുടെ ആളുകൾ പൊതുജനമൂഹത്തിൻ്റെ ഒരു ധാരണയുണ്ട്, എന്തെങ്കിലും എന്ത് ഒരു റിട്രസൽ ഫോറമാണോ വിവരാവകാശ നിയമം എന്നാണ് അങ്ങനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്. ഇതൊരു റിട്രസൽ ഫോറമേ അല്ല, അതാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇതൊരു പരാതി പരിഹാര വേദിയല്ല, അല്ലെ, നിയമമല്ല, സംവിധാനമേ അല്ല. ഇത് വിവരം അറിയുക എന്നുള്ളത്, ഇൻഫർമേഷൻ വാങ്ങുക എന്നുള്ളത്, ആ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ പരിഹരിക്കപ്പെടേണ്ടതാണെങ്കിൽ അതിന് മറ്റു നിയമങ്ങൾ നിലവിലും. നമ്മൾ ആദ്യം പൊതുസമൂഹം അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും ഞാൻ പല സ്ഥലത്തും ഇതിൻ്റെ പി എ ഒ ആയിട്ടും അപ്പലേറ്റ് അതോറിറ്റി ഒക്കെ ആയിട്ട് ഇരുന്നപ്പോൾ ഇതാണ്, നമുക്ക് കിട്ടേണ്ട പല കാര്യങ്ങളെക്കുറിച്ചും അല്ലെ നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് പലപ്പോഴും ചോദ്യങ്ങൾ വരുന്നത്. അതായത് റിട്രസൽ ഫോറമാണ് ഈ സമൂഹത്തിൽ, അത് നടക്കാപ്പാൻ അവർ ഏത് മാർഗം സ്വീകരിക്കാനും അവർ തയ്യാറാകുന്നതുകൊണ്ടാണ്. നമുക്ക് അവരെ കുറ്റം പറയാൻ കഴിയില്ല, പക്ഷെ യഥാർത്ഥത്തിൽ അതല്ല വിവരാവകാശം. അപ്പൊ അതുകൊണ്ട് വിവരാവകാശ കമ്മീഷൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് പറയുന്നത് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് റെഡിലി അവൈലബിൾ വിത്ത് ദ പി ഐ ഒ, ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് റെഡിലി അവൈലബിൾ ആയിട്ടുള്ളതാണ് വിവരം എന്ന് പറയുന്നത്. രണ്ടാമത് പറയുന്നത് ഡേറ്റ കളക്ഷൻ വാസ് ബിയോണ്ട് ദ പെർവ്യൂ ഓഫ് ദ ആർടിഐ. അതായത് നമ്മളൊരു കാര്യം ചോദിച്ചാൽ അതിനനുസൃതമായ ഡേറ്റ സമാഹരിച്ചു തരാൻ ഒരു ഉദ്യോഗസ്ഥൻ ബാധ്യസ്ഥനല്ല, അയാളുടെ കയ്യിൽ ആ വിവരമുണ്ടെങ്കിൽ അത് നൽകണം. അതേസമയം ആ വിവരം ഇല്ല എങ്കിൽ ആ വിവരം എവിടെയുണ്ടോ അവിടെ നിന്നെല്ലാം അത് സമാഹരിച്ചു തരാനുള്ള ഒരു ബാധ്യത വിവരാവകാശ നിയമപ്രകാരം ഉദ്യോഗസ്ഥനില്ല. എസ് പി ഐ ഒ, അതായത് പി ഐ ഒ ഈസ് നോട്ട് സപ്പോസ് ടു ക്രിയേറ്റ് എനിതിങ് ന്യൂ. കമ്മീഷൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, പുതിയതായി എന്തെങ്കിലും സൃഷ്ടിക്കാൻ വിവരാവകാശ നിയമം പറയുന്നില്ല. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഒരു സുപ്രീം കോടതിയിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ, അതായത് താല്പര്യമുള്ളവർക്ക് അത് നെറ്റിലൊക്കെ പോയിട്ടും, സി ബി എസ് ഇ വേഴ്സസ് ആദിത്യ ബന്ദോപാധ്യായ ആൻഡ് അതേഴ്സ് എന്ന് പറയുന്നൊരു കേസുണ്ട് സുപ്രീം കോടതി. അതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് എനിക്ക് തോന്നുന്നത് വായിച്ചു കഴിഞ്ഞാൽ വിവരാവകാശ നിയമത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് സുപ്രീം കോടതി അതിൻ്റെ ഓരോ പ്രൊവിഷൻസും എടുത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ അവരതിനകത്ത് പറയുന്ന ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്ന ഇതാണ്, ദ ആക്ട് ഡസ് നോട്ട് കാസ്റ്റ് ആൻ ഒബ്ലിഗേഷൻ അപ്പോൺ ദ പബ്ലിക് അതോറിറ്റി ടു കളക്ട് ഓർ കൊളേറ്റ് സച്ച് നോൺ അവൈലബിൾ ഇൻഫർമേഷൻ ആൻഡ് ഫർണിഷ്. അതായത് അവരുടെ കൈവശത്തിലില്ലാത്തൊരു വിവരം സമാഹരിച്ച് തരാൻ അവർ ബാധ്യതപ്പെട്ടവരല്ല എന്ന് സുപ്രീം കോടതി വരെയും കൃത്യമായി പറയുന്നു. ഒരു സ്പെഷ്യൽ ലീവ് പെറ്റീഷനിൽ സുപ്രീം കോടതി പറഞ്ഞു. ഞാനിത് പറയാൻ കാര്യം, പലപ്പോഴും നമ്മളുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ ഇതുമായിട്ട് വരുന്നവർക്ക് എന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്നറിയാം, വളരെ മിനിമം ആയിട്ട് ഇത്രേ ഉള്ളൂ. ഒരു പൊതു അധികാര സ്ഥാനത്തിൽ കൈവശത്തിലുള്ള വിവരം, ഞാൻ വിവരം എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു, അത് നമുക്ക് അറിയുക എന്നുള്ളത് മാത്രമേ, അല്ലാതെ ഒരു എനിക്ക് ഇന്ന ഒരു പരാതി കിട്ടി അല്ലാതെ എൻ്റെ ഒരു കാര്യം ഒരു അപേക്ഷ കൊടുത്തു അതിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് നമുക്ക് ചോദിക്കാം, പക്ഷെ എനിക്ക് എന്തുകൊണ്ട് അത് നടപടി ഇത്രയും പെട്ടെന്ന് കിട്ടിയില്ല എന്നൊക്കെ ചോദ്യം വരുമ്പോൾ ആണ് ഈ പറയുന്ന സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ഞാൻ അതിലെ കൂടുതൽ സംശയങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കത് പറയും.
അപ്പൊ ഇതാണ് വിവരത്തെ സംബന്ധിച്ച് പിന്നീട് വിവരാവകാശ കമ്മീഷനും സുപ്രീം കോടതിയും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യം. പിന്നൊരു കാര്യം പറയുന്നുണ്ട്, നോട്ട് റിക്വസ്റ്റ് ടു പ്രൊവൈഡ് അഡ്വൈസ് ഓർ ഒപ്പീനിയൻ. ഇപ്പൊ സാധാരണ ചിലപ്പോൾ ഓഫീസർമാരോട് ചോദിക്കാറുണ്ട്, എന്തെങ്കിലും ഒരു ആനുകൂല്യത്തിന് അപേക്ഷ കൊടുത്തു, എന്തുകൊണ്ട് എനിക്ക് കിട്ടിയില്ല, ഞാൻ അറിയുന്ന 10-25 പേർക്ക് ആനുകൂല്യം കിട്ടി, എനിക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല എന്ന് ചോദിച്ചാൽ അത് ആ ഫയലിൽ അവർക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ വിവരം കൊടുക്കണം. പക്ഷെ ഒരു പക്ഷെ ആ ഉദ്യോഗസ്ഥന്റെ മനസ്സിലുണ്ട് ഉത്തരം, എന്തുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയില്ല, പക്ഷെ മനസ്സിലുള്ളത് വിവരമല്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക, ഒരു ഉദ്യോഗസ്ഥന്റെ മനസ്സിലുള്ള കാര്യങ്ങളല്ല വിവരമായിട്ട് വരുന്നത്. എനി മെറ്റീരിയൽ ഇൻ എനി ഫോം, അതാണ് അത് പറയുന്നത്, ഏതെങ്കിലും രൂപത്തിൽ അതുണ്ടാകണം. അപ്പൊ ഒരു ഉദ്യോഗസ്ഥന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഉപദേശങ്ങൾ ഇതൊന്നും വിവരാവകാശ നിയമത്തിന്റെ പെർവ്യൂവിൽ വരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ യഥാർത്ഥത്തിൽ പബ്ലിക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതുപോലെ നിഗമനങ്ങളിലേക്ക് എത്തുക, അതൊക്കെ ഫയലിലുണ്ടോ? യെസ്, ദാറ്റ്സ് ആൻ ഇൻഫർമേഷൻ. അപ്പോൾ ഒരു ഓഫീസറുടെ മനസ്സിലുള്ളതാണെങ്കിൽ അത് വിവരം അല്ല എന്നുള്ളതാണ് എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്. കുറച്ചുകൂടെ വിവരത്തെ കുറിച്ചൊരു ക്ലാരിറ്റി വന്നു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി മൂന്നാമതൊരു വാക്ക് പറയുന്നുണ്ട്, റൈറ്റ് ടു ഇൻഫർമേഷൻ, സെക്ഷൻ 2J. അവിടെ പറയുന്ന റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്സസബിൾ അണ്ടർ ദിസ് ആക്ട് വിച്ച് ഇസ് ഹെൽഡ് ഓർ അണ്ടർ ദ കൺട്രോൾ ഓഫ് എനി പബ്ലിക് അതോറിറ്റി ആൻഡ് ഇൻക്ലൂഡ്സ്, അവിടെ അങ്ങനെ തന്നെ പറയാം, ഇൻക്ലൂഡ്സ്. അപ്പൊ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഇൻസ്പെക്ഷൻ ഓഫ് വർക്ക്, ഡോക്യുമെന്റ്സ്, റെക്കോർഡ്സ്, ടേക്കിംഗ് നോട്ട്സ്, എക്സ്ട്രാക്ട്സ്, സർട്ടിഫൈഡ് കോപ്പി ഓഫ് ഡോക്യുമെന്റ്സ്, സർട്ടിഫൈഡ് സാമ്പിൾസ്, ഒബ്റ്റെയിനിങ് ഇൻഫർമേഷൻ ഇൻ എനി ഇലക്ട്രോണിക് മോഡ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നു. അപ്പൊ ഇത് ഓരോന്നും എടുത്തു നോക്കിയാൽ നമുക്കൊന്ന് രസകരമായ കുറെ കാര്യങ്ങൾ കാണാം. ഇൻസ്പെക്ഷൻ ഓഫ് വർക്ക്, ഇപ്പൊ ഞാൻ തഹസിൽദാർ ജോസഫ് സാറ് ഡെപ്യൂട്ടി കളക്ടർ ഒക്കെ ആയിട്ടിരുന്നതാണ്. അതുപോലെ ഇതിലൂടെയുള്ള ആരെങ്കിലും ഒരാൾ ഒരു അപേക്ഷ തരികയാണ്, സപ്പോസ് ഒരു പബ്ലിക് അതോറിറ്റിക്ക് തരുന്നു, ഇന്ന ഒരു ഓഫീസറുടെ വർക്ക് ഇൻസ്പെക്ട് ചെയ്യാൻ എനിക്ക് അനുമതി നൽകണം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയുന്നു, രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് പോകുന്ന ഒരു ബസ്, ആ ബസ്സിലെ ഡ്രൈവറുടെ ജോലി അസസ് ചെയ്യാൻ വിവരാവകാശ നിയമപ്രകാരം അനുമതി നൽകണം എന്ന് പറഞ്ഞ ഒരാൾ അപേക്ഷ കൊടുത്താൽ ആ അപേക്ഷ നിലനിൽക്കും? അല്ലെ, ഒരു സർക്കാർ ഓഫീസിൽ ഒരു വില്ലേജ് ഓഫീസർ തന്നെ എടുത്ത്, അടിസ്ഥാന ഓഫീസാണല്ലോ, ആ വില്ലേജ് ഓഫീസറുടെ ജോലി ഇത്രാം തീയതി അദ്ദേഹത്തിന് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ ഇൻസ്പെക്ട് ചെയ്യാനുള്ള അവകാശം എനിക്ക് തരണം എന്ന് പറഞ്ഞ ഒരാൾ വിവരാവകാശ പ്രകാരം ഒരു അപേക്ഷ കൊടുത്താൽ ആ അപേക്ഷ നിലനിൽക്കും? അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ എഞ്ചിനീയറിംഗ് വർക്കുകൾ, റോഡിന്റെ വർക്ക്, ബിൽഡിങ്ങിന്റെ വർക്ക് അല്ലെങ്കിൽ കണ്ടുപിടിക്കുക, അതൊക്കെയാണ് ഉദ്ദേശം, അല്ല ഒരു എംപ്ലോയിയുടെ പെർഫോമൻസ് എനിക്ക് തോന്നുന്നില്ല. ഏതൊരു നിയമത്തിലും ഒരു വാക്ക് ഡിഫൈൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അതിനെ എടുക്കേണ്ടത് ഒരു ജനറൽ ക്ലോസസ് ആക്ട്. അപ്പൊ ഏതെങ്കിലും വാക്ക് ഏതെങ്കിലും നിയമത്തിൽ ഡിഫൈൻ ചെയ്തിട്ടില്ല, അതാണ് സുപ്രീം കോടതി ഞാൻ മുമ്പേ പറഞ്ഞ എനി പേഴ്സൺ എന്ന് പറഞ്ഞ കാര്യത്തിൽ പറഞ്ഞത്. പേഴ്സൺ എന്ന വാക്ക് ആർടിഐ ആക്ടിൽ ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പൊ അതിനകത്തേക്ക് പോയത് ജനറൽ ക്ലോസസ് ആക്ടാണ്. എല്ലാ വാക്കുകളും അവിടെ ഡിഫൈൻ ചെയ്തു. അപ്പൊ ജനറൽ ക്ലോസസ് ആക്ടിൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ includes an association of person എന്നാ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് സുപ്രീം കോടതി ആ ഒരു കാര്യം പറഞ്ഞത്. അപ്പൊ ഏതെങ്കിലും ഒരു നിയമത്തിൽ ആ വാക്ക് ഡിഫൈൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പരിശോധിക്കുന്നതും എടുക്കുന്നതും ജനറൽ ക്ലോസസ് ആക്ടാണ്. ആ ജനറൽ ക്ലോസസ് ആക്ടിൽ ഈ വാക്കുകളെല്ലാം കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഡെഫിനിഷൻ പ്രകാരം ഈ ഉദ്യോഗസ്ഥന്റെ ജോലി പരിശോധിക്കാനുള്ള അവകാശം ഈ അപേക്ഷകന് കിട്ടും, അതാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ എത്ര പേർക്ക് അതറിയാം, എത്രയേറെ ഇന്ന് വരെ ഒരു അപേക്ഷ, എൻ്റെ അറിവിൽ ഞാൻ 2005 മുതൽ ഇതിൻ്റെ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സൺ ആയിട്ട് വർക്ക് ചെയ്യുകയാണ്, ട്രെയിനറായിട്ട്, ഒരിടത്ത് പോലും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല, ആരും ഒരു അപേക്ഷ കൊടുത്തിട്ടുമില്ല. സത്യത്തിൽ അത് വലിയൊരു വാളാണ്, ഉദ്യോഗസ്ഥരുടെ മേൽ നിൽക്കുന്ന വലിയൊരു വാളാണ്. കാരണം ഇപ്പൊ പലപ്പോഴും ഞാനത് ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ശ്രമിക്കാം,
രാവിലെ 10 മുതൽ 5 വരെ ജോലി ചെയ്യുന്നതിനകത്ത് നമ്മൾ ലൈവ് ആയിട്ട് ജോലി ചെയ്യുന്ന എത്ര സമയമുണ്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ നമുക്കറിയാം. നമ്മള് മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് മൊബൈൽ നോക്കാന് വാട്സപ്പ് ഫേസ്ബുക്ക് ഇതെല്ലാം കൂടി എടുത്തു കഴിയുമ്പോഴത്തേക്കും വളരെ സജീവമായിട്ട് നമ്മൾ ജോലി ചെയ്യുന്ന സമയം എത്രയുണ്ട്? ഞാനടക്കമുള്ള അല്ലെങ്കിൽ റിട്ടയർഡാണെങ്കിൽ പോലും എൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ എല്ലാം കൂടി ഉൾപ്പെടുത്തി തന്നെയാണ് പറയുന്നത്, എത്ര നേരമാണ് നമ്മൾ വളരെ ലൈവായി ജോലി ചെയ്യുന്നതൊക്കെ പരിശോധിക്കേണ്ട കാര്യമാണ്. യെസ് എന്താണ് ടൂർ ഡയറി? ആ ടൂർ ഡയറി ഒക്കെ ചോദിക്കാം, പക്ഷെ അതിനേക്കാളും അത് ചോദിച്ചിട്ട് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ട് എന്ത് കാര്യം? അത് എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒരു എഞ്ചിനീയറിന്റെ അടുത്ത് പോയിട്ട് നീ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്തൊന്ന് പണിയൊക്കെ ചെയ്തെന്ന് പറഞ്ഞ് ഞാൻ പഞ്ചായത്തിലെ വാങ്ങിച്ചിട്ട് അത് പോക്കറ്റ് വെച്ചോണ്ട് നടക്കാനല്ലാതെ ഞാൻ നീ എന്തിനാ അങ്ങനെ ചെയ്തെന്ന് ചോദിക്കാനുള്ള അവകാശം ഒന്നുമില്ലല്ലോ. ഇല്ല ഇല്ല, പക്ഷെ ഇവിടെ ഇത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഇൻസ്പെക്ഷൻ നമ്മുടെ അടുത്ത് വന്നിരിക്കുക അവർക്ക്. ഓക്കെ, ഞാൻ അതിൽ കൂടുതൽ വിശദ സമയക്കുറവ് പോലെ അങ്ങോട്ട് പോകുന്നില്ല. ഇനി ഇൻസ്പെക്ഷനും ഡോക്യുമെന്റ്സ് എല്ലാ രേഖകളും നമുക്ക് പരിശോധിക്കാം. അതിന്റെ റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ അതെടുക്കാം. ടേക്കിംഗ് നോട്ട്സ് വിചാരിച്ചാൽ പലപ്പോഴും നമ്മൾ ഓഫീസർമാർക്ക് കൊടുക്കുമ്പോൾ പരിശോധിച്ചോണം പരിശോധിക്കാൻ വരുമെന്നും പറഞ്ഞു കൊടുക്കും. അപ്പൊ ചില ആൾക്കാർ നോട്ട് എഴുതാൻ തുടങ്ങുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ചില ക്ലർക്കുമാർ പറയേ നിങ്ങൾ എഴുതിയെടുക്കാൻ എന്നുള്ള അവകാശമില്ല, അത് വേണമെങ്കിൽ നിങ്ങൾ അപേക്ഷ തന്ന് കോപ്പി എടുത്തോളൂ എന്ന് പറയും. അത് തെറ്റായത് കാരണം 2J പറയുന്നുണ്ട് ടേക്കിംഗ് നോട്ട്സ്. ഫയല് പരിശോധിച്ചാൽ ആ ഫയലിൽ നിന്നും നമുക്ക് ആവശ്യമായ നോട്ട്സ് നമുക്ക് രേഖപ്പെടുത്തി സ്വയം എടുക്കാം, ഇനി വേറെ ചിലവൊന്നുമില്ല. ഇനി അതിൻ്റെ എക്സ്ട്രാക്ട്സോ കോപ്പിയോ ആണെങ്കിൽ സർട്ടിഫൈഡ് കോപ്പിയോ ആണെങ്കിൽ അത് അപ്പം തന്നെ പറഞ്ഞ് അതിൻ്റെ പൈസ കോസ്റ്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് അതെടുക്കാനുള്ള അധികാരമുണ്ട്. ഇനി സെറ്റിംഗ് സർട്ടിഫൈഡ് സാമ്പിൾസ് അതാണ് കുറച്ചുകൂടെ വെച്ചത്. ഇപ്പം നമ്മുടെ നാട്ടിലൊരു PWD വർക്ക് നടക്കും, റോഡിൻ്റെ വർക്ക് നടക്കും. ആ റോഡിൽ ടാറിംഗ് എന്ന് പറയുന്നത് ടാറും മെറ്റിലും മണലും എല്ലാം കൂടെ ചേരുന്ന ഒരു കൃത്യമായ പ്രപ്പോർഷനിലാണല്ലോ ചേർക്കേണ്ടത്. ആ ഒരു അനുവാ ഒരു ഒരു എന്താ പറയുക ഒരു അനുവാദത്തിലാണ് ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ മിക്സർ ഉണ്ടാകുന്നത്. അതില്ല എന്ന് ബോധ്യപ്പെട്ടാൽ നമുക്ക് ആ സാമ്പിള് അപേക്ഷ കൊടുത്ത് വാങ്ങിക്കാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. അതിൻ്റെ കോസ്റ്റ് എന്താന്ന് അവർ പറഞ്ഞാൽ അത് അടയ്ക്കണം, ദാറ്റ്സ് ദാ. പക്ഷേ ആ സാമ്പിള് നമുക്ക് വാങ്ങാം, പരിശോധിക്കാം. ഇപ്പോൾ ഒരു ബിൽഡിങ് നടക്കുന്നു, ഒരു പബ്ലിക് ബിൽഡിങ് നടക്കുന്നു, പബ്ലിക് മണി ഉപയോഗിച്ച് ഒരു കെട്ടിടം നിർമ്മിക്കുന്നു, അത് PWD അല്ല ഏത് ഏജൻസി ആയാലും ഇറ്റ്സ് എ പബ്ലിക് മണി ആണെങ്കിൽ ആ ബിൽഡിംഗ് നിർമ്മിക്കുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന മിശ്രിതം സിമെന്റും മണലും എല്ലാം കൂടെ ചേർന്ന മിശ്രിതം കൃത്യമായ പ്രപ്പോർഷനിലല്ല എന്ന് തോന്നിയാൽ നമുക്ക് സാമ്പിൾ എടുക്കാം, ആ സാമ്പിൾ പരിശോധനയ്ക്ക് കൊടുക്കാം, എന്നിട്ട് അതിൻ്റെ മേൽ നമുക്ക് നടപടികളിലേക്ക് പോകാം. അത് ഈ കൃത്യമായി പറയുന്നതാണ് ടേക്കിംഗ് സർട്ടിഫൈഡ് സാമ്പിൾസ്. ഇപ്പോൾ സർവേ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ആരെങ്കിലും ഇതിനകത്തുണ്ടോ എന്നറിയും? ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ടോട്ടൽ സ്റ്റേഷൻ എന്നും പറഞ്ഞൊരു ഉപകരണം നമുക്ക് വന്നിരുന്നു നമ്മുടെ സർവേ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ആദ്യം ഒരു അപേക്ഷ വന്നു, ഇതെന്താണെന്നൊന്ന് പരിശോധിക്കാൻ അവകാശം വന്നു. ഒരാൾ വിവരാവകാശ പ്രകാരം അപേക്ഷ കൊടുത്തു, സ്വാഭാവികമായിട്ട് ഉദ്യോഗസ്ഥർ അത് നിരാകരിച്ചു. പക്ഷെ കമ്മീഷനിലേക്ക് എന്നപ്പോൾ കമ്മീഷൻ പറഞ്ഞു അത് അവരെ കാണിച്ചു കൊടുക്കണം, അതിൻ്റെ പ്രവർത്തനം എന്താണെന്ന് നിങ്ങൾ വിശദീകരിച്ചു കൊടുക്കണം, കാരണം ഇറ്റ് ഈസ് എ പബ്ലിക് ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയതാണ്, ഇറ്റ്സ് എ പബ്ലിക് യൂട്ടിലിറ്റി ആണുള്ള ആവശ്യമാണ്, അതുകൊണ്ട് പൊതു പണം ഉപയോഗിച്ച് വാങ്ങിയതായതുകൊണ്ട് അത് കാണിക്കണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ധാരാളം കാര്യങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ ശബരിമലയുമായി ബന്ധപ്പെട്ട് പണ്ട് പണം എണ്ണുന്ന സമയത്ത് അങ്ങനെ ഒരു ഇത് ഉണ്ടായിട്ടുണ്ട്. 7.5 കാണണമെന്ന് പറഞ്ഞ് വിവരാവകാശം കൊടുത്തവരുണ്ടെങ്കിൽ ധാരാളം കേസുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പം ഇതൊക്കെ കാണാനുള്ള, അതാണ് ഞാൻ പറഞ്ഞു, 1 രൂപയെങ്കിലും പബ്ലിക് മണി ഇൻവോൾവ് ആണെങ്കിൽ അതിനറിയാനുള്ള അക്കൗണ്ടബിളാണ് ഈ ഉദ്യോഗസ്ഥ സമൂഹം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഈ 3 ഡെഫിനിഷനും കൂടി ചേർത്ത് പറഞ്ഞാൽ ഒരു പൊതു അധികാര സ്ഥാനത്തിൻ്റെ നിയന്ത്രണത്തിലോ അധീനതയിലോ കൈവശത്തിലോ ഉള്ള വിവരം അറിയുവാനുള്ള അവകാശമാണ് വിവരാവകാശ നിയമം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് എല്ലാ കാര്യങ്ങളും അതിനകത്ത് വന്നു എന്നുള്ളത്. പിന്നീടുള്ളത് ഇതിൻ്റെ പ്രൊസീജിയറൽ പാർട്ടുകളാണ്. എങ്ങനെയാണ് വിവരാവകാശ നിയമം ചലിച്ചു തുടങ്ങുന്നത്? യഥാർത്ഥത്തിൽ 5 വിൻഡോസ് 5 വാതായനങ്ങളാണ് ഈ നിയമം നമുക്ക് തരുന്നത്. 5 വിൻഡോസ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാങ്ങുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അതാണ് സെക്ഷൻ 3 പറയുന്നത്. സെക്ഷൻ 3 വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് സുവോ മോട്ടോ ഡിസ്ക്ലോഷർ എന്നാണ്. സോറി, സെക്ഷൻ 4 ഇസ് ദ സോൾ ഓഫ് ദി ആക്ട്. 3 അല്ല, 4.
വളരെ രസകരമാണത്. എവറി പബ്ലിക് അതോറിറ്റി ഞാൻ പറയുന്നത് എങ്ങനെയാണ്, ഷാൽ വിത്തിൻ 120 ഡേയ്സ് ഓഫ് ദി എനാക്ട്മെന്റ് ഓഫ് ദിസ് ആക്ട്. ഈ ആക്ട് നിലവിൽ വന്ന നമുക്കറിയാം 2005 ഒക്ടോബറിലാണ്. വിത്തിൻ 120 ഡേയ്സ് എന്ന് പറഞ്ഞാൽ 4 മാസം. എവറി പബ്ലിക് അതോറിറ്റി ഷാൽ, അവിടെ ഷാലാണ്, പബ്ലിഷ് ഈച്ച് ആൻഡ് എവറി ഇൻഫർമേഷൻ ഇൻക്ലൂഡിങ് ദ സാലറി ഓഫ് ദ എംപ്ലോയീസ് എന്ന് പറഞ്ഞു കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തൊക്കെ വേണമെന്നുള്ളത്. അതിനകത്ത് സാലറി അടക്കം പറയും. അപ്പൊ 120 ദിവസത്തിനുള്ളിൽ എല്ലാ പബ്ലിക് അതോറിറ്റിയും ആ ഓഫീസിനെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും, ഏതാണ്ട് 17 കാര്യം പറയുന്നു, ആ 17 കാര്യങ്ങളും പബ്ലിഷ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സുവോമോട്ടോ ഡിസ്ക്ലോഷർ. നമ്മുടെ ഏത് പബ്ലിക് അതോറിറ്റി അത് ചെയ്തിട്ടുള്ളത്? കേരളത്തിലെ എല്ലാ വില്ലേജ് ഓഫീസുകളും ചെയ്യണം, എല്ലാ പഞ്ചായത്ത് ഓഫീസുകളും ചെയ്യണം, എല്ലാ താലൂക്ക് ഓഫീസുകളും ചെയ്യണം. ഏതൊക്കെ പബ്ലിക് അതോറിറ്റി ഉണ്ടോ അവർ മുഴുവൻ ചെയ്യണം. നമ്മൾ ആലോചിച്ച് നോക്കി, 2005 ഒക്ടോബർ നിലവിൽ വന്നൊരു നിയമം 2021 എത്തി നിന്നപ്പോഴും കേരളത്തിലെ 1% പോലും ഓഫീസുകളിൽ പബ്ലിക് അതോറിറ്റി അത് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല എന്നുള്ളത്, അതാണൊരു വസ്തുത. അപ്പൊ പബ്ലിക് അവയർനെസ് അത് ഇതുവരെ ചോദ്യം ചെയ്യുന്നുമില്ല. എന്തുകൊണ്ടാണെന്നുള്ളത്, വിവരാവകാശ നിയമത്തിൽ അത് ചോദ്യം ചെയ്യപ്പെടുന്ന പോലൊന്നുമില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. സർ, അത് ഒന്നുകൂടി വിശദീകരിക്കും. ആ പബ്ലിക് അതോറിറ്റി ചോദ്യ വിഷയം ഇപ്പൊ പറഞ്ഞ സെക്ഷൻ 4 ആണത്. സെക്ഷൻ 4 പറയുന്നത് അതാണ് സോൾ ഓഫ് ദി ആക്ട് എന്നാണ് പറയുന്നത്. എവറി പബ്ലിക് അതോറിറ്റി ഷാൽ പബ്ലിഷ്. ഷാൽ എന്ന് പറഞ്ഞു 17 കാര്യങ്ങൾ. സമയക്കുറവ് പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ആക്ട് കിട്ടുമ്പോഴോ നെറ്റിൽ പോകുമ്പോഴോ ഒന്ന് എടുത്ത് നോക്കി അറിയാം. ആ കാര്യങ്ങളെല്ലാം ഒരു ഓഫീസിനെ സംബന്ധിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അതാണ് 17 പറയുന്നത്. അതാണ് ഞാൻ സാലറി നടക്കം പറഞ്ഞു. എല്ലാ വിവരങ്ങളും വിത്തിൻ 120 ഡേയ്സ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം എന്നാ പറയുന്നത്. അതാണ് 5 പാതായനങ്ങൾ. പക്ഷെ ഡിസ്ക്ലോസ് ചെയ്താൽ മാത്രം പോരാ, ഇറ്റ് ഷാൽ ബി ഡിസിമിനേറ്റഡ്, അതാണ് പറയുന്നത്. സുവോമോട്ടോ ഡിസ്ക്ലോസ് ചെയ്യണം, ദാറ്റ് ഈസ് മാൻഡേറ്ററി ഒബ്ലിഗേറ്ററി ഡിസ്ക്ലോഷർ ആണ്. ഇനി അതിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വന്നാൽ മാൻഡേറ്ററി ഡിസ്ക്ലോഷർ നടത്തണം. ദാറ്റ് ഈസ് ദി തേർഡ് സെക്കൻഡ് വിൻഡോ. ആൻഡ് തേർഡ് വൺ ഈസ് ഡിസമിനേഷൻ. ചെയ്താൽ പോരാ, ഒരു നോട്ടീസ് രൂപത്തിലെങ്കിലും, ഒരു ബിറ്റ് നോട്ടീസ് ആയിട്ടെങ്കിലും അത് ഈ വിവരങ്ങൾ പൊതുസമൂഹത്തെ അറിയിക്കണമെന്നാകും, വിവരം ഡിസമിനേറ്റ് ചെയ്യണമെന്നാകും. ഈ 3 കാര്യങ്ങളും സെക്ഷൻ 4 പറയുന്ന. പക്ഷെ നിർഭാഗ്യവശം ഞാൻ പറഞ്ഞ പോലെ നമ്മളുടെ ഒരു പബ്ലിക് അതോറിറ്റിയും അത് ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വസ്തു. ഇതാണ് 3 പ്രധാനപ്പെട്ട വാതായനം. ഇനി വരുന്നത് രണ്ട് പ്രധാനപ്പെട്ട വാതായനം, ഒബ്ലിഗേറ്ററി ഡിസ്ക്ലോഷർ, മാൻഡേറ്ററി ഡിസ്ക്ലോഷർ ആൻഡ് ഡിസമിനേഷൻ. പിന്നീട് വരുന്നതാണ് ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസ്. അപ്പൊ ഈ ഡിസ്ക്ലോഷർ വഴി എനിക്ക് തോന്നുന്നത് 90-95% വിവരങ്ങളും ഒരു ഓഫീസിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും പൊതുസമൂഹത്തിന്റെ മുന്നിൽ തുറന്നു വെക്കുന്നതാണ് ഈ നിയമം സെക്ഷൻ 4. അത് ചെയ്തു കഴിഞ്ഞാൽ ഏറെക്കുറെ 90-95% വിവരങ്ങൾ നമ്മൾ ഓപ്പൺ ചെയ്തു എന്നുള്ളതാണ്, തുറന്നു കഴിഞ്ഞു. പിന്നീട് വരുന്ന 10-5% വേണ്ടിയാണ് ബാക്കി വാതായനം. അത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണ് ഒന്ന്. രണ്ടാമത്തേത് പബ്ലിക് ഇൻഫർമേഷൻ കമ്മീഷൻ, സ്റ്റേറ്റ് ഇൻഫർമേഷൻ അല്ലെ കേന്ദ്ര കമ്മീഷന്. അപ്പൊ ഈ രണ്ട് വാതായനങ്ങളാണ് യഥാർത്ഥത്തിൽ പിന്നീട് അതിൻ്റെ ഓപ്പറേഷൻ പാർട്ടിലേക്ക് വരുന്നത്. അപ്പൊ ഇൻഫർമേഷൻ ഓഫീസർ, അത് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നൊന്നുമില്ല. ഈ ആക്ട് പറയുന്ന വിത്തിൻ 100 ഡേയ്സ് ഓഫ് ദി എനാക്ട്മെന്റ് ഓഫ് ദിസ് ആക്ട് എവറി പബ്ലിക് അതോറിറ്റി ഷാൽ അപ്പോയിന്റ് എന്നുള്ള വാക്കല്ല, ഡെസിഗ്നേറ്റ് എന്നുള്ള വാക്കാവുകയും ഷാൽ ഡെസിഗ്നേറ്റ് ആസ് മെനി ആസ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ന് പറഞ്ഞു, ഒരാളല്ല. അപ്പൊ കമ്മീഷൻ ഇതിനെ കുറിച്ച് പറഞ്ഞത് വിവരങ്ങളുടെ സുഗമമായ പ്രവാഹത്തിന് ഒരു പൊതു സംവിധാനത്തിൽ, ഒരു പൊതു അധികാര സ്ഥാപനത്തിൽ ആരെ വേണം, എത്ര പേരെ വേണമെങ്കിലും ഇൻഫർമേഷൻ ഓഫീസറായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യാം. ഡെസിഗ്നേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു അധികാരം, ഈ നിയമം കൊടുക്കുന്ന അധികാരങ്ങളോട് കൂടിയാണ്. അപ്പൊ ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു വിവരം തരണമെങ്കിൽ ഒരു കാരണവശാലും അദ്ദേഹത്തിന്റെ മേലാ ഉദ്യോഗസ്ഥന്റെ അനുമതി വാങ്ങേണ്ടതില്ല. അതാണ് ഡെസിഗ്നേഷന്റെ പ്രത്യേകത. എല്ലാ അധികാരങ്ങളോടു കൂടിയാണ് കൊടുക്കുന്നത്. ഇനി ആ ഫയലൊന്ന് ക്ലോസ് ചെയ്യാൻ പോലും അയക്ക അധികാരമാണ്. സാധാരണഗതിയിൽ സർക്കാർ ഓഫീസിൽ അങ്ങനെ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഇൻഫർമേഷൻ ഓഫീസറാണ് പൂർണ്ണമായ അധികാരം. ഇപ്പൊ ഞാനൊരു വില്ലേജ് ഓഫീസിലെ ഒരു
ഇൻഫർമേഷൻ ഓഫീസർ ആണെങ്കിൽ എനിക്ക് ജില്ലാ കളക്ടറോട് ഒരു വിവരം ഒരാളോട് ചോദിച്ചാൽ ആ കളക്ടറോട് ചോദിച്ചു വാങ്ങിക്കൊടുക്കാനുള്ള സമ്പൂർണമായ അധികാരം എനിക്കുണ്ടെന്നുള്ളതാണ്. അതാണ് ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ പ്രത്യേകം. അപ്പം 100 ദിവസത്തിനല്ലേ, അത് എല്ലായിടത്തും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. പക്ഷേ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ നമ്മളുടെ നാട്ടിലെ റിക്രിയേഷൻ ക്ലബ്ബായാലും വായനശാലകളായാലും അവിടെയൊന്നും ഇതുവരെ അത്തരം സംവിധാനങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ഇനി ആർക്കാണ് ഇൻഫർമേഷൻ എന്നുള്ളത് ഞാൻ ആദ്യം സൂചിപ്പിച്ചു. ഒരു പൗരൻ എന്നാണ് സെക്ഷൻ 3 പ്രകാരം നിയമം പറയുന്നതെങ്കിലും സുപ്രീം കോടതി ഒരു കേസിൽ അത് മണിപ്പൂർ സ്റ്റേറ്റ് സുപ്രീം കോടതി സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മണിപ്പൂർ ആ കേസ് അതാണ്. ആ കേസിൽ പറഞ്ഞു എനി പേഴ്സൺ എന്ന് പറയുന്നതാണ് കൂടുതൽ വിശാലമായ അർത്ഥം, അതുകൊണ്ട് അത് തന്നെയാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞ് അങ്ങനെ എടുത്തു. ഇനി ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ്, ഒരു ഈ ആക്ടിൽ നീ മൂവ് ചെയ്യണമെങ്കിൽ ഒരു അപേക്ഷ വേണം. നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട് ഒരു കൃത്യമായ രൂപം അപേക്ഷയ്ക്ക് വേണമെന്നുള്ളത്. വിവരാവകാശ നിയമം കൃത്യമായി പറയുന്നുണ്ട് ഇതിന് നിശ്ചിത രൂപമില്ല. ചില ആൾക്കാരൊക്കെ പ്രിന്റ് ചെയ്തൊക്കെ കൊടുക്കാറുണ്ട്, ഇല്ല അങ്ങനെ ഒരു രൂപമേ ഇല്ല, ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ വരണമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു രൂപം അതിന് നിഷ്കർഷിച്ചിട്ടില്ല. നിയമമോ അതിൻ്റെ റൂൾസിലോ പറയുന്നില്ല. ഒറ്റ കാര്യം പറയുന്നുണ്ട് രേഖാമൂലം കൊടുക്കും, ഇൻ റൈറ്റിംഗ് ഓർ ത്രൂ ഇലക്ട്രോണിക് മീ, ഒരു ഇമെയിൽ വഴി നമ്മൾ അയച്ചാൽ മതി. ഇപ്പോൾ ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചാലും മതി. ദാറ്റ് ഈസ് അൻ ആപ്ലിക്കേഷൻ, അതൊരു ട്രീറ്റിയാണ്. ഇംഗ്ലീഷിൽ എഴുതാം, ഹിന്ദിയിൽ എഴുതാം, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രാദേശികമായിട്ട് മറ്റ് ഭാഷകൾ, ഇപ്പോൾ തമിഴ്നാട് ബോർഡറോ അല്ലെങ്കിൽ കന്നഡ ബോർഡറിലോ ഒക്കെ വരുമ്പോൾ ആ ഭാഷ അവിടുത്തെ ഭാഷ എന്താണോ ആ ഭാഷയിൽ നമുക്ക് എഴുതി കൊടുക്കാം. രേഖാമൂലം കൊടുക്കണമെന്നേ ഉള്ളൂ, പ്രത്യേക ഫോർമാറ്റ് ഇല്ല. ഇനി അപേക്ഷ ഫീസ് ഉണ്ട് കേരളത്തിൽ, അത് 10 രൂപയാണ്. മറ്റൊരു കാര്യം അപേക്ഷയിൽ വേണ്ടത് ക്ലിയർ പർട്ടിക്കുലേഴ്സ് ആണ്, എന്താണ് ആവശ്യമെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കണം. പിന്നെ ഒരു അഡ്രസ്സ് വേണം, ഒരു പോസ്റ്റൽ അഡ്രസ്സ്. മൊബൈൽ നമ്പർ മതി, ഇപ്പോൾ ഫുൾ അഡ്രസ്സും വേണ്ട, നിങ്ങളുടെ മൊബൈൽ നമ്പർ മതി, നമ്മുടെ ഇമെയിൽ ഐ ഡി മതി, ഇതൊക്കെ മതി. അല്ലാതെ ഫുൾ മേൽവിലാസം അല്ലെങ്കിൽ തപാൽ വഴി വരുന്ന ഒരു മേൽവിലാസം ഇല്ല. ഞാനൊരു ഇമെയിൽ അഡ്രസ്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ ആ ഇമെയിൽ വഴി വിവരം കിട്ടും. ഞാനൊരു മൊബൈൽ നമ്പറാണ് കൊടുക്കുന്നതെങ്കിൽ അവർക്കത് സംവിധാനം ഉണ്ടെങ്കിൽ ആ വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങൾ വഴിയോ തരാനുള്ള നിയമം അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഒരു അഡ്രസ്സ് പോലും ആവശ്യമില്ല. അപ്പോൾ ആപ്ലിക്കേഷനകത്ത് കാരണം പറയേണ്ടതില്ല, അതാണ് പ്രധാനപ്പെട്ടത്. സാധാരണ നമ്മളൊരു അപേക്ഷ ഒരു ഓഫീസിൽ കൊടുക്കും, കാരണം പറയാം. ഇവിടെ കാരണം പറയേണ്ടതില്ല, നോ റീസൺ ടു ബി സ്റ്റേറ്റഡ് എന്നാണ് പറഞ്ഞത്. ഇനി നമ്മളെ അപേക്ഷകനെ സംബന്ധിക്കുന്ന വ്യക്തിപരമായ ഒരു വിവരവും കൊടുക്കേണ്ടതില്ല, ഒള്ളി മറുപടി തരാനുള്ള ഒരു അഡ്രസ്സോ അല്ലെങ്കിൽ ഒരു ഐഡിയോ കൊടുക്കുക. നോ പേഴ്സണൽ ഡീറ്റെയിൽസ്. ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യം, അപേക്ഷയിൽ ഒപ്പില്ല എന്ന് പറഞ്ഞ് അപേക്ഷ നിരസിക്കാൻ പറ്റും. വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷയിൽ ഒപ്പില്ല എന്ന കാരണത്താൽ ആ ഒപ്പ് അപേക്ഷ നിരസിക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം സിഗ്നേച്ചർ ഈസ് നോട്ട് മാൻഡേറ്ററി ഓർ കമ്പൽസറി, കൃത്യമായി പറയുന്നു. കാരണം ഇമെയിൽ വഴി നമ്മൾ അയച്ചാൽ നമുക്ക് മറുപടി തരണം, അതിനകത്ത് നമ്മൾ സിഗ്നേച്ചർ ഒന്നുമില്ല, സൈൻഡ് ഒന്നും അല്ല എഴുതുന്നുള്ളൂ, അതുകൊണ്ട് ആ സിഗ്നേച്ചർ അത്യാവശ്യമില്ല. അപേക്ഷാ ഫീസ് അടച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, ഒരാൾ അപേക്ഷ കൊടുത്തു അപേക്ഷാ ഫീസ് അടയ്ക്കാൻ മറന്നു, അപേക്ഷ നിരസിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ആ അപേക്ഷകനെ വിവരം അറിയിക്കണം, അയാൾക്കൊരു കത്തെഴുതണം, കേരളത്തിൽ ഇന്ന 10 രൂപ ഫീസുണ്ട്, അപ്പോൾ താങ്കൾ അത് അടച്ചിട്ടില്ല, അതുകൊണ്ട് അത് അടയ്ക്കുന്ന മുറയ്ക്ക് താങ്കൾക്ക് ആവശ്യപ്പെട്ട വിവരങ്ങൾ നൽകുന്നതാണെന്നും പറഞ്ഞ് അത് നിരസിക്കുകയല്ല വേണ്ടത്, ആ വിവരം അപേക്ഷകനെ അറിയിക്കും. ഇനിയിപ്പോൾ ഞാനൊരു ഓഫീസിൽ ചെന്നിട്ട് പറയാം എനിക്ക് വിവരാവകാശ പ്രകാരം ഒരു വിവരം കിട്ടണം എന്ന് പറഞ്ഞാൽ അവരുടനെ സാധാരണഗതിയിൽ നമ്മുടെ ഉദ്യോഗസ്ഥർ എന്താ പറയുന്നത്, എഴുതി തരാൻ പറയും, അല്ലെങ്കിൽ നിങ്ങളൊരു അപേക്ഷ തരുമെന്ന് പറയും. അപ്പം ഈ വന്നയാൾ പറയും എനിക്ക് എഴുതാനും അറിയില്ല, എൻ്റെ കയ്യിൽ പേപ്പറും ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ആ അപേക്ഷകനെ തിരിച്ചു പിടിക്കാൻ പറ്റൂ? ഈ ആക്ട് പ്രകാരം പറ്റില്ല. ഈ നിയമം പറയുന്നത് വന്നിരിക്കുന്ന ആൾ പറയുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തി അതൊരു അപേക്ഷയായി പരിഗണിച്ച് അതിന് വിവരങ്ങൾ കൊടുക്കണം എന്നുള്ളതാണ്. ഫീസ് അടയ്ക്കാൻ പറയുക, നമ്മൾ തന്നെ എഴുതിയെടുക്കുക, ഫീസ് അടയ്ക്കിപ്പിക്കുക, ആ വിവരം അയച്ചു കൊടുക്കുക. അപ്പോൾ അതാണ് പ്രോആക്റ്റീവ് എന്ന് പറയുന്ന ഈ നിയമത്തിൻ്റെ പ്രത്യേകതകൾ. മറ്റെല്ലാ നിയമങ്ങൾക്കും അപ്പുറത്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഇതൊരു പ്രോആക്റ്റീവാണ്. സാങ്കേതികത ഒരു കാരണവശാലും ഒരു തടസ്സമായി ഇവിടെ വരുന്നതേയില്ല. അപേക്ഷാ ഫീസ് നമുക്ക് കേരളത്തിലാണെങ്കിൽ സർക്കാർ ഓഫീസുകളിൽ പോർട്ട് ഫീസ് സ്റ്റാമ്പ് ഉപയോഗിക്കാം 10 രൂപയുടെ.
പക്ഷെ കെ എസ് ഇ ബിയിൽ ഒരു അപേക്ഷ കൊടുക്കുന്നു പോർച്ചുഗീസ് സ്റ്റാമ്പ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാ? ഈ 10 രൂപ അടയ്ക്കുന്നത് നമ്മൾ സർക്കാർ ഖജനാവിലേക്ക് പോകുന്നു. അതുകൊണ്ട് അത് കെ എസ് ഇ ബി എന്ന് പറയുന്ന മറ്റൊരു പൊതു സ്ഥാപനം, പബ്ലിക് അതോറിറ്റി ലിമിറ്റഡ് സ്ഥാപനമാണ്. അതുകൊണ്ട് അവർ പറയുന്ന രൂപത്തിലാണ് അടയ്ക്കുന്നത്. ഹൈക്കോടതിയിൽ നമ്മൾ കൊടുക്കുമ്പോഴും ഈ സ്റ്റാമ്പ് പോരാ. ഗവൺമെൻറ് ഓഫീസുകളാണെങ്കിൽ സ്റ്റാമ്പ് മതി. മറ്റ് സ്ഥലങ്ങളിലാണെങ്കിൽ അവർ പറയുന്ന രീതിയിലാണ് ഫീസ് അടയ്ക്കുന്നത്. അത് നമുക്ക് ചെല്ലാനായിട്ട് അടയ്ക്കാം, ടി ആർ പൈയിൽ അടയ്ക്കാം, ക്യാഷ് അടയ്ക്കാം, ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണേലും നമുക്ക് അടയ്ക്കാൻ പറ്റും. ബി പി എൽ കാറ്റഗറിയാണ് അപേക്ഷ ഫീസ് ഇല്ല. സാധാരണ ഇവിടെ വരുന്നൊരു സംശയമുണ്ട്, എസ് സി എസ് ടി നമുക്ക് അങ്ങനെയാണ് നമ്മുടെ സർക്കാർ ഓഫീസുകളിൽ എസ് സി എസ് ടി കാറ്റഗറി. ഇവിടെ അങ്ങനെയല്ല പറയുന്നത്. എസ് സി എസ് ടി എന്ന് പറയുന്ന പ്രത്യേക കാറ്റഗറി ആയിട്ട് പറയുന്നില്ല. ബി പി എൽ ആണ്, ബിലോ പോവേർട്ടി ലൈനിലുള്ള കാറ്റഗറിയിൽ വരുന്നവർക്കാണെങ്കിൽ അപേക്ഷ ഫീസ് കൊടുക്കേണ്ടതില്ല. അവര് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. റേഷൻ കാർഡ് പോരാ. നമ്മൾ പലപ്പോഴും ആൾക്കാർ റേഷൻ കാർഡാണ് കൊണ്ടുവരുന്നത്, പക്ഷേ റേഷൻ കാർഡ് ഒരു അംഗീകൃത രേഖയല്ല. പഞ്ചായത്തിലുള്ള സെക്രട്ടറി അല്ലെ, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സെക്രട്ടറി അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ കോർപ്പറേഷൻ്റെ സെക്രട്ടറി കൊടുക്കുന്ന സർട്ടിഫിക്കറ്റാണ് ബി പി എൽ സർട്ടിഫിക്കറ്റ് ആയിട്ട് എടുക്കുക. വില്ലേജ് ഓഫീസർ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് സ്വീകരിക്കില്ല. ഇതാണ് ആദ്യമായിട്ട് പറയേണ്ട കാര്യം, ബി പി എൽ കാറ്റഗറി എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇതിന് മറ്റൊരു കാര്യം പറയാനുള്ളത് ഡിസ്പോസലാണ്. അപേക്ഷ കൊടുത്തു, അപേക്ഷ നമ്മൾ കൊടുക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളൂ. കൃത്യമായൊരു രൂപം വേണം, ഒരു വ്യക്തിപരമായ വിവരം എഴുതേണ്ട, അപേക്ഷ ഫീസ് അടയ്ക്കണം, ഒരു അഡ്രസ്സ് കൊടുക്കണം, ഇത്രയും കാര്യങ്ങൾ മതി അപേക്ഷ. അങ്ങനെ ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്പോസലാണ്. അതാണ് സെക്ഷൻ 7 എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ചോദിക്കാറുണ്ട്, വിവരാവകാശ പ്രകാരം ഒരു അപേക്ഷ കിട്ടിയാൽ എത്ര ദിവസത്തിനുള്ളിൽ അത് തീർപ്പാക്കണം, ഒരു സമയപരിധി ഉണ്ടോ എന്ന് ചോദിക്കും. ഉണ്ടോ അങ്ങനെ ഒരു സമയപരിധി നമ്മുടെ അറിവിൽ? അപേക്ഷ ലഭിച്ച് 30 ദിവസത്തിനകം കൊടുക്കണമെന്നാണ്. കൊടുക്കണമെന്നാണ്. അപ്പൊ ഞാൻ അവിടെ ഒരു ചെറിയ തിരുത്തി പറഞ്ഞോട്ടെ, ഈ നിയമത്തിൽ 30 ദിവസത്തിനുള്ളിൽ കൊടുക്കണം എന്ന് പറയുന്നില്ല. പകരം പറയുന്നത് ആസ് എക്സ്പീഡിയസ്ലി ആസ് പോസിബിൾ എന്നാണ്. ആൻഡ് ഇൻ എനി കേസ് നോട്ട് ഗ്രേറ്റർ ദാൻ 30 ഡേയ്സ് ഇതാണ് പറയുന്നത്. പക്ഷെ നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട്, 30 ദിവസത്തിനുള്ളിൽ കൊടുത്താൽ മതിയോ എന്ന്. പോരാ, എത്രയും പെട്ടെന്ന് ഇന്ന് കൊടുക്കാൻ കഴിയുന്ന വിവരങ്ങൾ ഇപ്പോ, അതാണ് ഈ ആക്ട് പറയുന്നത്. പക്ഷെ അത് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷെ നിയമം പറയുന്നതാണ് എത്രയും പെട്ടെന്ന് കൊടുക്കുക എന്നുള്ളതാണ്. 30 ദിവസം വരെ നിങ്ങൾക്ക് വെച്ചുകൊണ്ടിരിക്കാം, പക്ഷെ അത് ന്യായീകരിക്കാൻ, നീതീകരിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ്. എന്തുകൊണ്ട് നിങ്ങൾ 30 ദിവസം എടുത്തു എന്നൊരു ചോദ്യം വന്നാണ്. ഇപ്പൊ നമ്മുടെ ഓഫീസിൽ ഇരിക്കുന്ന ഒരാളോട് ക്യാഷ്വൽ ലീവ് ചെയ്യും. ഇന്ന് ഒരാൾ ക്യാഷ്വൽ ലീവ് ആണോ എന്ന് ചോദിച്ചാൽ 30 ദിവസം വേണോ? ആവശ്യമില്ല നമുക്ക്. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്നുള്ളതാണ് ആസ് എക്സ്പീഡിയസ്ലി ആസ് പോസിബിൾ എന്നാണ് സെക്ഷൻ 7 പറയുന്നത്. ആൻഡ് ഇൻ കേസ് ഇൻ എനി കേസ് നോട്ട് ഗ്രേറ്റർ. അപ്പൊ 30 ദിവസം എന്നുള്ളത് പരമാവധിയാണ്. അല്ലാതെ 30 ദിവസത്തിനുള്ളിൽ, നമുക്ക് ഓഫീസേഴ്സിനൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, 30 ദിവസത്തിനുള്ളിൽ കൊടുക്കണം അല്ല, പരമാവധി 30 ദിവസം വരെ നിങ്ങൾക്ക് എടുക്കാമെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു അന്വേഷണം വന്നാൽ നിങ്ങൾ അത് നീതീകരിക്കാൻ ബാധ്യസ്ഥനുമാണ് ആ ഉദ്യോഗസ്ഥൻ എന്നാണ്. ഞാനിവിടെ സാറ് പറഞ്ഞതുപോലെ ഒരാളുടെ ജീവനെയോ സ്വത്തിനെയോ ബാധിക്കുന്നതാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ, വലിയ പവർഫുൾ ആയിട്ടുള്ള ഒരു ക്ലോസാണ്, വിത്തിൻ 48 അവേഴ്സ്, 2 ദിവസം അല്ല പറയുന്നത്. ഇഫ് ഇറ്റ് കൺസേൺസ് ലൈഫ് ആൻഡ് ലിബർട്ടി വിത്തിൻ 48 അവേഴ്സ്. അപ്പൊ ഒരു അപേക്ഷ കിട്ടി ഇപ്പൊ വൈകിട്ട് 5 മണിക്കാണെങ്കിൽ ആ 5 മണി മുതൽ 48 മണിക്കൂറിനുള്ളിൽ വിവരം കൊടുത്തിരിക്കണം. അതൊരു റിട്ടിലേക്ക് വന്നിരിക്കാം. നമ്മൾ ഹേബിയസ് പർപ്പസ് എന്ന് പറയുന്ന റിട്ടിനെ കുറിച്ച് പണ്ട് നമ്മൾ കുറച്ച് ഒത്തിരി കേട്ടിട്ടുള്ളതാണ്. രാജൻ കേസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് അത് വലിയ ചർച്ച കേരളത്തിലൊക്കെ ഉണ്ടായത്. ഹേബിയസ് പർപ്പസ്, ബ്രിങ് ദ ബോഡിയോ, ആ ഒരു റിട്ടിന്റെ രൂപത്തിലെ, അല്ലെ, അത്രത്തോളം പവർഫുൾ ആയിട്ട് മാറും ഈ നിയമം, ഈ ഒരു ക്ലോസ് എന്ന് പറയും. അപ്പൊ സാധാരണഗതിയിൽ ഒരാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി, അയാളുടെ വേറെ അബൌട്ട്സ് അറിയില്ല എങ്കിൽ ആ സ്റ്റേഷൻ ഓഫീസർക്ക്, അവിടുത്തെ പബ്ലിക് അതോറിറ്റിക്കോ ഇൻഫർമേഷൻ ഓഫീസർക്കോ ഒരു അപേക്ഷ കൊടുത്താൽ വിത്തിൻ 48 അവേഴ്സ് ഇയാളുടെ വേറെ അബൌട്ട്സ് നമുക്ക് നൽകിയിരിക്കും. എവിടെയെങ്കിലും ഒരു റെയ്ഡ് നടത്തി, ഒരു എക്സൈസ് പാർട്ടി റെയ്ഡ് നടത്തി, ആരെങ്കിലും ഒരു കള്ളവാറ്റുകാരെയൊക്കെ എന്താ കൊണ്ടുപോയി കഴിഞ്ഞാൽ എവിടെയവർ എന്ന ചോദ്യത്തിന് വിത്തിൻ 48 അവേഴ്സ് നമ്മൾ മറുപടി പറയേണ്ടതായിട്ട് വരും. എന്ന് പറഞ്ഞാൽ അത് ഈ ഹേബിയസ് കോർപ്പസ് അർജിയുടെ ആ ഒരു ആ തലത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. 48 മണിക്കൂറാണ്, 2 ദിവസമല്ല.
ഇതാണ് ഇതിന്റെ സമയപരിധി പറയുന്നത്. പിന്നെ ഇതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഈ സമയപരിധിക്കുള്ളിൽ കൊടുത്തില്ലെങ്കിൽ പിന്നെ നിരാകരിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് നിരാകരിച്ചതായിട്ട് ഓട്ടോമാറ്റിക്കലി പരിഗണിക്കുന്ന. അതായത് 30 ദിവസം പരമാവധി എടുക്കുക, ആ പരമാവധി ദിവസത്തിനുള്ളിൽ നിങ്ങൾ കൊടുക്കുന്നില്ലെങ്കിൽ 31-ാമത്തെ ദിവസം അപേക്ഷകന് തൻ്റെ അപേക്ഷ നിരസിച്ചതായി കണക്കാക്കി അയാൾക്ക് അടുത്ത നടപടികളിലേക്ക് പോകാം, അയാളുടെ മറുപടിക്കൊന്നും വേണ്ടി കാത്തിരിക്കേണ്ടതില്ല. ഇവിടെ ഒരു പ്രത്യേക കാര്യം കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത്, ഈ 30 ദിവസത്തിനുള്ളിൽ ഹോളിഡേയ്സ് ഇല്ല, ഉൾപ്പെടുന്നില്ല. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരെടുക്കുന്ന ലീവ് ഉണ്ടെങ്കിൽ അതൊന്നും ഇതിനകത്ത് ഉൾപ്പെടുന്നില്ല. 30 വർക്കിംഗ് ഡേയ്സ് അല്ല, 30 ഡേയ്സ് ആണ്, ക്ലിയർ ഡേയ്സ് ആണ്. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഇനി ഇതിന് കോസ്റ്റ് ഉണ്ട്, അപേക്ഷ കൊടുത്തു, അതിന് ചെലവ്, ഇത് വിവരം തരുന്നതിന് ആവശ്യമായ ഒരു ചെലവ് സർക്കാരിന് വന്നാൽ ആ ചെലവ് ഈടാക്കാൻ ഇതിനകത്ത് പ്രൊവിഷൻ ഉണ്ട്. സാധാരണ A4 സൈസിലുള്ള ഒരു പേജിന് 2 രൂപയാണ് ഈടാക്കുന്നത്. ലാർജർ സൈസിലേക്ക് വന്നാൽ യഥാർത്ഥ കോസ്റ്റ്, പിന്നെ പണ്ടൊക്കെ ഉണ്ട് ഡിസ്കും ഫ്ലോപ്പിയും CD ഒക്കെ ഉണ്ടായിരുന്നു, അതിന് യഥാർത്ഥ കോസ്റ്റ് ആണ്. പ്രിന്റഡ് ഫോം ആണെങ്കിൽ 2 രൂപയാണ് നിശ്ചയിച്ചിട്ടുള്ള ഒരു നിരക്ക്. ഇവിടെ BPL കാർക്ക് കൊടുക്കണോ കോസ്റ്റ്? പണ്ട് ആർക്കെങ്കിലും പുതിയ ഒരു സംവിധാനത്തെ കുറിച്ച് അറിയോ? BPL ആയിട്ട് ബന്ധപ്പെട്ട് കോസ്റ്റ് ആപ്ലിക്കേഷൻ ഫീ വേണ്ട, ക്ലിയർ? കോസ്റ്റ് അവർ കൊടുക്കണോ? കൊടുക്കണം, കോസ്റ്റിനെ കുറിച്ച് പറയുന്നില്ല. ഇല്ല, പക്ഷെ നമ്മുടെ റൂൾസിൽ അത് പറയുന്നുണ്ട്. റൂൾസിൽ പറയുന്നത് ആദ്യം പറഞ്ഞിരിക്കുന്നത് BPL കോസ്റ്റ് അടക്കണ്ടെന്നാണ്. പക്ഷേ ഗവൺമെന്റ് ഓഫീസുകളിൽ സർക്കാരിന്റെ സംവിധാനം ഉപയോഗിച്ച്, അതായത് ഫോർ എക്സാമ്പിൾ ഒരു വില്ലേജ് ഓഫീസിലോ ഒക്കെ രേഖകൾ, അല്ലെങ്കിൽ ഒരു രജിസ്റ്റർ ഓഫീസിലെ രേഖകൾ, ഇതൊക്കെ ഒരു BPL കാരൻ എന്ന് പറഞ്ഞൊരു അപേക്ഷ കൊടുത്താൽ ബണ്ടിൽ കണക്കിന് അല്ലെ ബൾക്കായിട്ട് ഈ മുഴുവൻ രേഖകളും പുറത്തേക്ക് പോകുന്ന ഒരു സംവിധാനം ഉണ്ടായി. ഒരു രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴാണ് ഗവൺമെന്റിന് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടായി. കാരണം പല സർവീസിനും ഗവൺമെന്റ് ഫീസ് നിശ്ചയിച്ചിട്ടുണ്ട്, ആ ഫീസ് ഈടാക്കാൻ പറ്റാതെ വരുന്നു. കാരണം ഒരു BPL അപേക്ഷ സർട്ടിഫിക്കറ്റും കൊടുത്തിട്ട് അപേക്ഷ കൊടുത്താൽ ഈ സാധനം മുഴുവൻ കൊടുക്കേണ്ടതായിട്ട് വരുന്നു. അത് വലിയ വ്യാപകമായൊരു പ്രതിസന്ധിയായപ്പോൾ ഗവൺമെന്റ് ഇപ്പോൾ അതിനകത്ത് ഏറ്റവും പുതിയതായിട്ടൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. 20 പേ, അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഫ്രീ ആണ്, റെസ്ട്രിക്റ്റഡ് ടു 20 A4 സൈസ്. 20 A4 സൈസ് പേജസ് മാത്രമേ ഫ്രീ ഉള്ളൂ, 21 വേണമെങ്കിൽ അതിന് ഫീസ് കൊടുക്കും. അപ്പൊ ഇവിടെ പ്രത്യേകത എന്ന് പറയുന്നത് A4 എന്ന് പറയുന്നത് കൊണ്ട് A3 ഉള്ളതാണെങ്കിൽ എല്ലാത്തിനും പൈസ കൊടുക്കും, കോസ്റ്റ് കൊടുക്കും. അപ്പൊ അത്രയേ ഉള്ളൂ നമ്മളെ യഥാർത്ഥത്തിൽ നമുക്ക് സൗജന്യം എന്ന് പറയും. അതൊരു അമെൻമെന്റ് ആണ്, 2006 വന്നൊരു അമെൻമെന്റ് ആണ്. സ്റ്റേറ്റിന്റെ അമെൻമെന്റ് ആണോ അതോ? അതെ, സ്റ്റേറ്റിന്റെ, സംസ്ഥാനത്തിന്റെ റൂൾസ് ആണ്, നമ്മുടെ റൂളാ. ചെലവ് ചട്ടങ്ങളിൽ വന്നിട്ടുള്ള അമെൻമെന്റ്. അപ്പൊ ഒരു അപേക്ഷ കൊടുത്തു, അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഇനി അതിന്റെ ഭാഗം അതിന്റെ ഡിസ്പോസൽ കഴിഞ്ഞാൽ പിന്നെ റിജക്ട് ചെയ്യാമോ? വിവരാവകാശ നിയമപ്രകാരം കൊടുക്കുന്ന ഒരു അപേക്ഷ റിജക്ട് ചെയ്യാൻ പറ്റുമോ? ചോദ്യം സ്വാഭാവികമായിട്ട് വരും. പറ്റുമോ നമുക്ക്? റിജക്ട് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല, പക്ഷെ ഒരു കാര്യം കൃത്യമാണ്, ഷാൽ സ്റ്റേറ്റ് ദ റീസൺ ഫോർ റിജക്ഷൻ. സാധാരണ ഗവൺമെന്റ് ഓഫീസുകൾ പറയും സാങ്കേതികമായി അല്ലെങ്കിൽ നിയമപരമായി അത് നൽകാൻ കഴിയില്ല, ആ ഒരു വാക്ക് പ്രസക്തമല്ല, അങ്ങനെ എഴുതാൻ പറ്റില്ല. വൈ എന്നുള്ള ചോദ്യത്തിൽ കൃത്യമായി നമ്മൾ പറഞ്ഞിരിക്കണം, എന്തുകൊണ്ട്, അതായത് ആ റീസൺ കൃത്യമായി പറഞ്ഞിരിക്കണം എന്നാണ്. എന്തുകൊണ്ട് നൽകുന്നില്ല, വിത്ത് ദാറ്റ് റീസൺ യു ക്യാൻ റിജക്ട്, നോ പ്രോബ്ലം, ഒരു കുഴപ്പമില്ല, റിജക്ട് ചെയ്യാം. അത് ജെനുവിൻ ആണോ അല്ലയോ എന്നുള്ളതൊക്കെ പിന്നീട് നമ്മൾ ചോദ്യം ചെയ്യേണ്ടതായി. പക്ഷെ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യുന്നുണ്ടെങ്കിൽ വിത്ത് ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു റീസൺ അതിനകത്ത് ഉണ്ടാവും. മറ്റൊരു കാര്യം, അങ്ങനെ കൊടുക്കുന്ന റിജക്ഷനകത്ത് അപ്പീലിനെ കുറിച്ച് പറഞ്ഞിരിക്കണം, നിർബന്ധമാണ്. അപ്പീൽ പ്രൊവിഷൻ ഉണ്ട്, എത്ര ദിവസത്തിനുള്ളിൽ താങ്കൾക്ക് അപ്പീൽ കൊടുക്കാം, ആ അപ്പീൽ അതോറിറ്റി ആധാരാണെന്ന് കൃത്യമായി പറഞ്ഞിരിക്കണം. മാത്രമല്ല വിവരാവകാശ നിയമപ്രകാരം കൊടുക്കുന്ന എല്ലാ മറുപടിയിലും, അതാണ് കമ്മീഷൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്, എല്ലാ മറുപടിയിലും പലപ്പോഴും നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് അറിയാത്തൊരു കാര്യമാണ്, അതിൻ്റെ ലാസ്റ്റ് സെന്റൻസ് ഇതായിരിക്കണം, ഈ കാര്യത്തിൽ എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ താങ്കൾക്ക് ഇത്ര ദിവസത്തിനകം ഇന്നയാൾക്ക് അപ്പീൽ കൊടുക്കണം. അപ്പീൽ അതോറിറ്റിയെ കുറിച്ച് പറയണം നിർബന്ധമാണ്, എല്ലാ കറസ്പോണ്ടൻസിലും അതുണ്ടാവണം, ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ കറസ്പോണ്ടൻസും. അപ്പോൾ റിജക്ഷൻ്റെ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല,
ആ അപ്പീലിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞിരിക്കണം. അപ്പീൽ പീരീഡും അപ്പീൽ അതോറിറ്റിയും പറഞ്ഞിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ റിജക്ട് ചെയ്ത് അപ്പീലിലേക്ക് പോകും. രണ്ട് അപ്പീൽ അതോറിറ്റിയാണ് ഇവിടെ ഉള്ളത്. ഒന്ന് നമ്മളുടെ ആദ്യത്തെ അപ്പീൽ അതോറിറ്റി, ഫസ്റ്റ് അപ്പീൽ അതോറിറ്റി എന്ന് പറയുന്നത് ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ സീനിയർ ഉദ്യോഗസ്ഥനായിരിക്കും. അതാണ് ഫസ്റ്റ് അപ്പീൽ അതോറിറ്റി. അവിടെ നമ്മൾ അപ്പീൽ കൊടുക്കണമെങ്കിൽ 30 ദിവസമാണ് ടൈം ഫ്രെയിം കാര്യം. വിത്തിൻ 30 ഡേയ്സ് നമുക്ക് അപ്പീൽ കൊടുക്കാം. ആ അപ്പീൽ അപേക്ഷ വിത്തിൻ 30 ഡേയ്സ് അപ്പലറ്റ് അതോറിറ്റി ഡിസ്പോസ് ചെയ്തിരിക്കണം എന്നാ പറയാം. പക്ഷെ ചില സാഹചര്യങ്ങളിൽ കൂടുതൽ തെളിവെടുപ്പുകളൊക്കെ ആവശ്യമായി വന്നാൽ ഈ അപ്പലറ്റ് അതോറിറ്റിക്ക് 45 ദിവസം വരെ എടുക്കാം. പക്ഷെ അതെന്തുകൊണ്ട് എടുത്തു എന്നുള്ളത് ആ പ്രൊസീജ് നടപടിക്രമത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കണം. 45 ദിവസം എന്തിനു വേണ്ടി വന്നു എന്നുള്ള നടപടിക്രമത്തിൽ നിന്ന് വ്യക്തമാണ്. സെക്കൻഡ് അപ്പീൽ എന്ന് പറയുന്നത് ഇൻഫർമേഷൻ കമ്മീഷനാണ്, സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനാണ്. അത് 90 ദിവസത്തിനുള്ളിൽ നമുക്ക് ഫയൽ ചെയ്യാം. പക്ഷേ അതിന് ഡിസ്പോസലിന് ഒരു സമയപരിധി പറയുന്നില്ല. കാരണം അവിടെ ഇപ്പം 100 കണക്കിന് അപേക്ഷകൾ, അപ്പീലുകൾ പെൻഡിങ് ആണ്. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ അതിന് സമയം പറയുന്നില്ല. ഇതാണ് നമ്മുടെ അതിൻ്റെ അപ്പീൽ എന്ന് പറയുന്നത് സെക്ഷൻ 19. പക്ഷെ ഈ വിവരാവകാശ നിയമത്തിൽ വളരെ രസകരമായ ഒരു സെക്ഷൻ ഉണ്ട്, സെക്ഷൻ 18. അത് കംപ്ലെയിൻ പെറ്റീഷൻ എന്നാണ് പറയുന്നത്. അതായത് ഫസ്റ്റ് അപ്പലറ്റ് അതോറിറ്റിയുടെ തീരുമാനത്തിന് കാത്തു നിൽക്കാതെ ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നമ്മളുടെ ഒരു അപേക്ഷ റിജക്റ്റ് ചെയ്തുവോ ചെയ്താൽ ഒന്നാം അപ്പലറ്റ് അതോറിറ്റിയിലേക്ക് പോകാതെ തന്നെ നമുക്ക് വിവരാവകാശ കമ്മീഷനിലേക്ക് ഒരു കംപ്ലെയിൻ പെറ്റീഷനായിട്ട് പോകാം. അതായത് ഈ അപ്പലറ്റ് അതോറിറ്റിയെ സൂപ്പർസീഡ് ചെയ്തുകൊണ്ട് നമുക്ക് പോകാൻ പറ്റുമെന്നുള്ളതാണ്. അത് വളരെ തന്ത്രപൂർവ്വം കൊണ്ടുവന്നതാണ്. കാരണം എന്താണെന്ന് നമുക്കറിയാം, ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും ഈ ഫസ്റ്റ് അപ്പലറ്റ് അതോറിറ്റിയും ഒക്കെ ഈ ഉദ്യോഗസ്ഥ സംവിധാനത്തിന്റെ ഭാഗമാണ്. അപ്പൊ പലപ്പോഴും ഇപ്പൊ കാസർഗോഡ് ജില്ലയിലൊക്കെ ആദ്യം ഉണ്ടാക്കിയിരുന്നത് അവിടുത്തെ വില്ലേജ് അസിസ്റ്റന്റ് ആയിരുന്നു ഇൻഫർമേഷൻ ഓഫീസർ, വില്ലേജ് ഓഫീസർ അപ്പലറ്റ് അതോറിറ്റി. അപ്പൊ ആ ഒരു നെക്സസ് ഇതിനകത്ത് പ്രവർത്തിക്കുക, അപ്പലറ്റ് അതോറിറ്റിയും ഈ ഇൻഫർമേഷൻ ഓഫീസറും തമ്മിലുള്ള നെക്സസ് പ്രവർത്തിക്കാനുള്ള സാധ്യത ഈ നിയമനിർമ്മാണത്തിന്റെ ഘട്ടത്തിൽ ഇവർ കണ്ടെത്തിയിരുന്നത് കൊണ്ടാവാം ഇങ്ങനെ ഒരു പ്രൊവിഷനോട് ഇതിനകത്ത് കൊണ്ടുവന്നു. നിങ്ങൾക്ക് അപ്പലറ്റ് അതോറിറ്റിയിൽ വിശ്വാസമില്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങോട്ട് പോകാതെ തന്നെ നിങ്ങൾക്ക് മുകളിലേക്ക് പോകാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ കംപ്ലയിൻ പെറ്റീഷൻ കമ്മീഷൻ അധികം എടുക്കുന്നില്ല. കാരണം അവർക്ക് താങ്ങാവുന്നതിലപ്പുറത്തേക്ക് അത് പോയപ്പോൾ ജെനുവിൻ ആണെന്ന് അവർക്ക് തോന്നിയത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളത് അവർ തിരിച്ചു തരും, അത് നിങ്ങൾ ഫസ്റ്റ് അപ്പീൽ കൊടുക്കാൻ പറയുള്ളൂ. പക്ഷെ ആ കംപ്ലയിൻ പെറ്റീഷൻ ജെനുവിൻ ആണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ അവർ അപ്പീലായിട്ട് പരിഗണിച്ച് അതിന്മേൽ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് നിയമം പറയുന്നത്. ഇനി ഇതിന്റെ ഓപ്പറേഷൻ പാർട്ട് എന്ന് പറയുന്നതിനകത്ത് പെനാൽറ്റിയാണ്. അത് കൂടുതൽ ഉദ്യോഗസ്ഥരെ ബാധിക്കുന്നതാണ് എങ്കിലും നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയാം. പ്രധാനപ്പെട്ട ഒരു 6 സാഹചര്യങ്ങളിൽ നമുക്ക് പെനാൽറ്റി വിധിക്കാം. ഒന്ന്, റെഫ്യൂസ് ടു റിസീവ് ആപ്ലിക്കേഷൻ, ഒരു അപേക്ഷ വാങ്ങാൻ കാരണമില്ലാതെ അത് വാങ്ങാതിരുന്നാൽ, ഇൻഫർമേഷൻ സമയത്ത് കൊടുക്കാതിരുന്നാൽ, തെറ്റായിട്ടൊരു ഇൻഫർമേഷൻ നിഷേധിച്ചാൽ, കാരണം പറയാതെ നിഷേധിച്ചാൽ, ഇനി തെറ്റായ ഒരു വിവരം കൊടുത്താൽ, തെറ്റിദ്ധരിപ്പിക്കുന്നൊരു വിവരം കൊടുത്താൽ, ഡിസ്ട്രോയ് ഇൻഫർമേഷൻ, ഫയല് നഷ്ടപ്പെട്ടു പോയി, ഫയല് നശിച്ചു പോയി എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ 5-6 സാഹചര്യങ്ങളിലാണ് നമുക്ക് ഫൈൻ വരുന്നത്, ഉദ്യോഗസ്ഥർക്ക് പെനാൽറ്റി വരുന്നത്. 250 രൂപ ഒരു ദിവസം കണക്കാക്കി മാക്സിമം 25,000 രൂപ വരെ ഉദ്യോഗസ്ഥനെ ശിക്ഷിക്കാനുള്ള അധികാരം, അത് സെക്കൻഡ് അപ്പലറ്റ് അതോറിറ്റിക്ക് മാത്രമേ ഉള്ളൂ. ഒന്നാം അപ്പലറ്റ് അതോറിറ്റിക്കില്ല, രണ്ടാം അപ്പലറ്റ് അതോറിറ്റിക്കാണ് ആ ഉള്ളത്. പക്ഷെ ഇവിടെ കൊണ്ട് തീരുന്നില്ല. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, സെക്ഷൻ 22 പ്രകാരം ഈ നിയമനാധികാരിക്ക് നമ്മുടെ വിവരാവകാശ കമ്മീഷൻ ഇയാൾക്കെതിരെ ഡിസിപ്ലിനറി ആക്ഷൻ ശുപാർശ ചെയ്താൽ ആ ആക്ഷൻ എടുക്കാൻ ഈ നിയമനാധികാരി ബാധ്യസ്ഥനാണ്. അപ്പോൾ ഫൈനെ കാര്യങ്ങൾ തീരുന്നില്ല, അടുത്ത ഘട്ടത്തിലേക്ക് ചിലപ്പോൾ പോകാം. അത് ഡിസ്മിസൽ വരെ ആകാനുള്ള പ്രൊവിഷനും ഈ നിയമത്തിലുണ്ട്, അത് സെക്ഷൻ 22. ഇനി ഇതിനകത്ത് കോമ്പൻസേഷൻ കൊടുക്കാനും പ്രൊവിഷൻ ഉണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ കൃത്യമായ വിവരം കിട്ടാത്തത് മൂലം ഈ അപേക്ഷകന് എന്തെങ്കിലും നഷ്ടങ്ങളുണ്ടായി എന്ന് വിവരാവകാശ കമ്മീഷന് ബോധ്യപ്പെട്ടാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്നും അത് ഈടാക്കാനുള്ള ഒരു നഷ്ടപരിഹാരം കൊടുക്കാനുള്ള ഒരു പ്രൊവിഷനും കൂടി വിവരാവകാശ നിയമത്തിലുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് അതിനകത്ത് ജനറലായിട്ട് പറയും.
ഇനി ഒരൊറ്റ കാര്യം കൂടെ എനിക്ക് ഇതിനകത്ത് പറയാൻ, ഇതിനകത്ത് പരിശോധിക്കാൻ പറഞ്ഞ് പലപ്പോഴും നമുക്ക് കിട്ടാറുണ്ട് അല്ലേ? ആരെങ്കിലുമൊക്കെ അപേക്ഷ കൊടുക്കുമ്പോൾ അങ്ങനെ കിട്ടിയിട്ടുണ്ടോ? വിവരാവകാശ പ്രകാരം അപേക്ഷ കൊടുത്ത ആർക്കെങ്കിലും അങ്ങനെ കിട്ടിയിട്ടുണ്ടോ? പരിശോധിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പരിശോധിക്കാൻ പറയണമെങ്കിൽ അത് സെക്ഷൻ 7(9) ആണ് അതിനകത്ത് പറയുന്നത്. അവിടെ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ആൻഡ് ഇൻഫർമേഷൻ ഷാൽ ബി പ്രൊവൈഡഡ് ഇൻ ദ ഫോം ഇൻ വിച്ച് ഇറ്റ് ഈസ് ഓർഡർ. ഏത് രൂപത്തിലാണോ വിവരം ചോദിക്കുന്നത് ആ രൂപത്തിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കൊടുക്കണം. അതാണ് സെക്ഷൻ 7(9) പറയുന്നത്. പക്ഷെ അവിടെ രണ്ട് എക്സെപ്ഷൻ. ഒന്ന്, ആദ്യത്തെ എക്സെപ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് വുഡ് ഡിസ്പ്രപ്പോർഷനേറ്റ്ലി ഡൈവേർട്ട് ദ റിസോഴ്സസ്. ഏതെങ്കിലും ഒരു പൊതു അധികാര സ്ഥാനത്തിൻ്റെ റിസോഴ്സസിനെ, ഒരു ഓഫീസിന്റെ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക പണമാണ്, മറ്റൊന്ന് അവരുടെ സമയമാണ്, മൂന്നാമത്തെ കാര്യം അവിടുത്തെ മാൻ പവർ. മൂന്ന് റിസോഴ്സസ് ആണ് ഒരു സംവിധാനത്തിനുള്ളത്. ഈ റിസോഴ്സസിനെ ഗുണപരമല്ലാത്ത രീതിയിൽ വിനിയോഗിക്കാൻ ശ്രമിച്ചാൽ ചോദിച്ച രൂപത്തിൽ കൊടുക്കണ്ട. അപ്പോഴും നിഷേധിക്കാനും കൊടുക്കാതിരിക്കാനും പറ്റില്ല, ചോദിച്ച രൂപത്തിൽ കൊടുക്കേണ്ടതില്ല എന്നാണ്. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, തൃശ്ശൂർ വില്ലേജ് ഓഫീസിൽ പണ്ട് കിട്ടിയ ഒരു അപേക്ഷയാണ്, വളരെ രസകരമായ ഒരു അപേക്ഷ. ആ വില്ലേജ് കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള വില്ലേജ് ഓഫീസുകളിൽ ഒന്നാണ്. ആ വില്ലേജ് സ്ഥാപിതമായ അന്നു മുതൽ ഇന്നു വരെ ആ വർഷം വരെയുള്ള മുഴുവൻ രസീതുകളുടെയും പകർപ്പാണ് ഒരാൾ വിവരാവകാശ പ്രകാരം ചോദിച്ചത്. നിർഭാഗ്യവശാൽ ഈ എക്സെപ്ഷനെ കുറിച്ച് അറിയാത്ത വില്ലേജ് ഓഫീസർ ആവേശയുമായിട്ട് കെട്ടിമറിഞ്ഞ് അദ്ദേഹം 18,000 രൂപ ഫൈൻ മേടിച്ചു. അദ്ദേഹം എന്ത് വിചാരിച്ചു, ഇത് മുഴുവൻ എടുത്ത് പകർപ്പ് കൊടുക്കാൻ മനുഷ്യസാധ്യമാണ്? അയാൾ പറയുന്ന സെക്ഷൻ 7(9)നെ കുറിച്ചാണ്. പക്ഷെ ഈ എക്സെപ്ഷൻ പാവം വില്ലേജ് ഓഫീസർക്ക് അന്ന് തുടക്കത്തിലായിരുന്നു മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പൊ അത് പ്രായോഗികമല്ല. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളിൽ മറ്റു രൂപത്തിൽ വിവരം കൊടുക്കാം. അപ്പോഴാണ് നമ്മൾ പറയുന്നത് ഇത് പരിശോധിക്കേണ്ടതാണെന്ന്. പക്ഷേ അങ്ങനെ തരുന്ന അപേക്ഷയിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ അതിന്റെ കാരണം പറയാം. അതായത് എൻ്റെ ഓഫീസിലെ പരിമിതമായ ഉദ്യോഗസ്ഥരെയൊക്കെ ഉപയോഗിച്ച് ഇതെല്ലാം താങ്കൾ ആവശ്യപ്പെട്ട വിവരങ്ങൾ മുഴുവൻ സമാഹരിച്ച് നൽകുമ്പോൾ എൻ്റെ ഓഫീസിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളെയൊക്കെ തടസ്സപ്പെടും, സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് താങ്കളുടെ ബുദ്ധിമുട്ട് കൃത്യമായി വിശദീകരിച്ചുള്ള മറുപടിയാണ് നമ്മൾ അപേക്ഷകന് കൊടുക്കേണ്ടത്. പക്ഷെ അതൊന്നും നമുക്ക് പലപ്പോഴും കിട്ടാറില്ല. താങ്കൾക്ക് എൻ്റെ ഓഫീസിൽ വന്ന് പരിശോധിക്കാമെന്ന് പറയുന്നത് പോരാ, അത് നമുക്ക് ചോദ്യം ചെയ്യാൻ അധികാരമുണ്ട്, എന്തുകൊണ്ട് അങ്ങനെ പറയും? അതാണ് സെക്ഷൻ 7(9)ലെ ആദ്യത്തെ ഒരു എക്സെപ്ഷൻ വരുന്നത്. രണ്ടാമതൊരു എക്സെപ്ഷൻ അതിനകത്ത് പറയുന്നത് ഡെട്രിമെന്റൽ ടു ദ സേഫ്റ്റി ഓർ പ്രിസർവേഷൻ ഓഫ് റെക്കോർഡ്സ്. ഒരു റെക്കോർഡ് പുറത്തു കൊണ്ടുപോയി, ഇപ്പം ഏതെങ്കിലും ഒത്തിരി പഴകിയ റെക്കോർഡുകളൊക്കെ ഉണ്ട്, മഴക്കാലത്ത് അത് കൊണ്ടുപോയി ഒരു കോപ്പി എടുക്കണം എന്നൊരു ആവശ്യപ്പെട്ട, ചിലപ്പോൾ ഒരു തുള്ളി അല്ലെ രണ്ട് തുള്ളി വെള്ളം വീണാൽ ആ റെക്കോർഡ് മുഴുവൻ നശിച്ചുപോകാൻ സാധ്യത. പണ്ടൊക്കെ ഇപ്പോഴൊക്കെയാണ് എല്ലാ ഓഫീസുകളിലും ഫോട്ടോ ചാറ്റൊക്കെ വന്നത്, പണ്ടതൊന്നും ഇല്ലല്ലോ. അപ്പം അത്തരം സാഹചര്യങ്ങളിൽ പ്രിസർവേഷൻ ഓഫ് റെക്കോർഡ് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ പ്രൈമറി റെസ്പോൺസിബിലിറ്റിയാണ്. ആ റെക്കോർഡ്സിന് അല്ലെങ്കിൽ അതിൻ്റെ സേഫ്റ്റിക്ക് എന്തെങ്കിലും തടസ്സം ഉണ്ടാകുന്ന സാഹചര്യം വന്നാൽ നമ്മളും ചോദിച്ച രൂപത്തിൽ കൊടുക്കേണ്ടതില്ല. ഈ രണ്ട് സാഹചര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്, ബാക്കി നമ്മൾ ചോദിക്കുന്ന രൂപത്തിൽ കൊടുക്കണം. അപ്പം ബുദ്ധിമുട്ട് എന്താണെന്ന് കൃത്യമായി പറയണം എന്നുള്ളതാണ് ഇതിനകത്തൊരു കാര്യം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഇതിനകത്ത് ജനറലായിട്ട്. അത് തന്നെ ഞങ്ങൾ ഏതാണ്ട് ഒരു 1.5 മണിക്കൂറോളം പോയി. ഇനി മറ്റു കാര്യങ്ങളെ സെക്ഷൻ 8 പറയുന്നുണ്ട് എന്തൊക്കെ കൊടുക്കേണ്ടതില്ല എന്നുള്ളത്. ഞാൻ വിശദീകരിച്ച് പറയേണ്ട കാര്യങ്ങളില്ല. രാജ്യത്തിന്റെ അഖണ്ഡതയോ അതിൻ്റെ ഇന്റഗ്രിറ്റിയോ സെക്യൂരിറ്റിയോ ബാധിക്കുന്ന വിവരങ്ങൾ കൊടുക്കേണ്ടതില്ല. ഫോർബിഡൻ ടു ബി പബ്ലിഷ്. ഏതെങ്കിലും കോടതി ഹലോ പറയൂ, നമുക്ക് ഇന്നത്തെ സെഷൻ വേണമെങ്കിൽ ഇവിടെ വെച്ച് ഒന്ന് നിർത്തിയിട്ട് ഡൗട്ട് ക്ലിയറിംഗ് 10 മിനിറ്റ് കൊടുക്കുകയാണെങ്കിൽ നാളെ ബാക്കി കണ്ടിന്യൂ ചെയ്യാവോ? ചെറിയ പോർഷനുകൾ കുഴപ്പമില്ല, ഇനിയിപ്പോ അധികം കാര്യങ്ങളില്ല. നമുക്ക് ഡൗട്ടിലേക്ക് പോകുമ്പോൾ ബാക്കി കാര്യങ്ങൾ വരും. അല്ല, നാളെയും ചിലപ്പോ ഒത്തിരി പേർക്ക് സംശയമുണ്ട്, പാർട്ടിസിപ്പൻസ് ഒത്തിരി പേര് ഇപ്പം വിളിക്കുന്നുണ്ട്, അവര് ഡൗട്ട്സ് ഉണ്ടെന്നുള്ള കാര്യം പറ, അവർക്ക് ഡൗട്ട്സ് ചോദിക്കാനുള്ള സമയം കിട്ടുമെന്നൊക്കെയാണ്. ഈ ഫിഡ്യൂഷ്യറി ഒന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനും 20 വർഷത്തിന്റെ കാര്യം, 20 വർഷം ഉത്തമ വിശ്വാസത്തിലുള്ള ഇതിനകത്ത് വളരെ രസകരമായ ഒരു കാര്യം എന്നുള്ളത്, ഈ ആക്ട് ഒരിടത്തും 20 വർഷത്തിന് ശേഷം, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്, 20 വർഷം കഴിഞ്ഞാൽ കൊടുക്കേണ്ടതില്ല. പക്ഷെ ഇതിനകത്തൊരു സെക്ഷൻ 8 കൊടുക്കാൻ പാടില്ലാത്ത വിവരങ്ങൾക്കകത്താണ് 20 വർഷം എന്ന് പറയുന്ന ഒരു മാർക്ക് തന്നെ വരുന്നത്.
ആ വാക്ക് പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ കൊടുക്കാൻ 20 വർഷത്തിന് ശേഷം കൊടുക്കണം എന്നാണ്. ഒരു രേഖ 20 വർഷം കഴിഞ്ഞ് ആണെങ്കിൽ അത് കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ 20 വർഷത്തിനു ശേഷമുള്ളത് കൊടുക്കേണ്ടതില്ല എന്ന് പറയുന്നത് ഒരു തെറ്റിദ്ധാരണയാണ്. അങ്ങനെ ഒരു കാര്യം ഈ ആക്ട് പറയുന്നില്ല. പിന്നെ ഉത്തമവിശ്വാസം, ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഉത്തമവിശ്വാസമാണ്. ഇവിടെ വിവരാവകാശ നിയമത്തിന്റെ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത്, അതിന്റെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് എന്ന് പറയുന്നത് പൊതു താല്പര്യമാണ്. എപ്പോഴും പൊതു താല്പര്യമാണ് അതിന്റെ ലിറ്റ്മസ് ടെസ്റ്റ്. നമ്മളുടെ സ്വകാര്യമായ കാര്യങ്ങളും പൊതു താല്പര്യങ്ങളും കൂടെ ചേർന്ന് വരുമ്പോൾ ഏതിനാണോ വെയിറ്റ് കൂടുതൽ, രണ്ടും കൂടെ ഒരു തുലാസിൽ വെച്ചാൽ എവിടെയാണോ നമ്മൾക്ക് വില വെയിറ്റ് കൂടുതൽ വരുന്നത്, ആ പൊതു താല്പര്യമാണ് മറ്റേതിനേക്കാൾ മുന്നിൽ വരുന്നതെങ്കിൽ വിവരം കൊടുത്തേ മതിയാവൂ. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. ഒരു സോപ്പ് നിർമ്മിക്കുന്നു, ഒരാളൊരു സോപ്പ് നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി, ഒരു സ്ഥാപനം ഉണ്ടെന്ന് വെക്കുക. ആ സോപ്പിനെ സംബന്ധിക്കുന്ന ഇൻഗ്രീഡിയൻസ്, ആ സോപ്പിന് എന്തൊക്കെയാണ് ഉപയോഗിച്ചത്, വലിയ വ്യാപകമായിട്ട് മാർക്കറ്റ് ചെയ്ത് ഒത്തിരി പേര് വാങ്ങി, നല്ല ബിസിനസ് നടക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ പബ്ലിക് അതോറിറ്റിയോട് ചോദിക്കാം, ആ സോപ്പിന്റെ അവര് ഇൻഗ്രീഡിയൻസ് എന്താ, നമുക്ക് അത് ബന്ധപ്പെട്ട അധികാരികളോട് ചോദിക്കാം. ആ വിവരം കൊടുക്കണ്ട, കാരണം അതൊരു ട്രേഡ് സീക്രട്ട്. പക്ഷെ ആ സോപ്പ് ഉപയോഗിച്ച് ധാരാളം പേർക്ക് ചൊറിച്ചിലുണ്ടായാലും, ആ സോപ്പ് ഉപയോഗിക്കുന്ന പ്രകാരം ധാരാളം പേർക്ക് ചൊറിച്ചിലുണ്ടായി, അപ്പോൾ ഒരാൾ ഇൻഗ്രീഡിയൻ എന്തൊക്കെയാണ് അതിനകത്ത് ഉപയോഗിച്ചതെന്ന് ചോദിച്ചാൽ കൊടുക്കണ്ടേ, കൊടുക്കണം. ദാറ്റ്സ് എ പബ്ലിക് ഇൻട്രസ്റ്റ്. അപ്പോൾ വിവരാവകാശ നിയമത്തിൽ ഏറ്റവും നോക്കേണ്ട അതേ ഉള്ളൂ, അതിൻ്റെ അകത്ത് പൊതു താല്പര്യമുണ്ടോ കൊടുക്കണം എന്നുള്ളതാണ്. ബാക്കി എല്ലാം അപ്പം മാറുന്നു. അപ്പോൾ ഫിഡ്യൂഷ്യറി റിലേഷൻ ആയാലും മറ്റേത് തരത്തിലുള്ള ബന്ധങ്ങളായാലും അവിടെ പൊതു താല്പര്യത്തിനാണ് മുൻഗണന. അതാണ് ഞാൻ പ്രധാനമായിട്ടും നമ്മുടെ കാർഗിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു വലിയ സംഭവം നമ്മുടെ രാജ്യത്ത് നടന്നറിയാം, ശവപ്പെട്ടി കുംഭകോണവുമായിട്ട് ബന്ധപ്പെട്ടു. അന്ന് നമ്മുടെ ഡിഫൻസ് മന്ത്രാലയം പറഞ്ഞു ആ വിവരങ്ങളൊന്നും കൊടുക്കണ്ട. അവസാനം അത് കോടതിയിൽ വന്നപ്പോൾ കോടതി, സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ വന്നപ്പോൾ കമ്മീഷൻ പറഞ്ഞു നിങ്ങൾ ഉപയോഗിച്ച യുദ്ധതന്ത്രങ്ങളോ ഒന്നും, അതൊക്കെ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്നതാണ്, നിങ്ങളൊന്നും കൊടുക്കേണ്ടതില്ല. പക്ഷേ എത്ര ശവപ്പെട്ടി വാങ്ങി, എത്ര രൂപ അതിന് ചെലവാക്കി എന്ന് ചോദിച്ചാൽ അതറിയാനുള്ള അവകാശം ഈ രാജ്യത്തെ ജനങ്ങൾക്കുണ്ട്. കാരണം രാജ്യത്തെ ജനങ്ങളുടെ പണമാണ് നിങ്ങൾ ഉപയോഗിച്ചത്, അത് കൊടുക്കണം എന്നാണ്. അതാണ് അതിൻ്റെ പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഏത് പരിശോധിച്ചെടുത്താലും അതിനകത്ത് പബ്ലിക് ഇൻട്രസ്റ്റ് ഉണ്ടോ അത് കൊടുക്കണം. അത് എങ്ങനെ നിർണ്ണയിക്കും എന്നുള്ളതാണ് പിന്നീട് വരുന്ന ചോദ്യം. അത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ ജുഡീഷ്യസ് ആയിട്ടുള്ള അദ്ദേഹം എടുക്കുന്ന തീരുമാനം. അതൊരു കാര്യമുണ്ട്, കൊടുത്തതിൻ്റെ പേരിൽ ഇന്ന് വരെ ഒരാളെയും ശിക്ഷിച്ചിട്ടില്ല. കാരണം ഉത്തമ വിശ്വാസത്തിൽ എല്ലാ സാഹചര്യവും പരിശോധിച്ച് കൊടുക്കുന്നതാണെങ്കിൽ ആ ഗുഡ് ഫെയ്ത്തിൽ എടുക്കുന്ന തീരുമാനത്തിന് ഈ നിയമം പരിപൂർണമായ സംരക്ഷണം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഉദ്യോഗസ്ഥന് ഭയരഹിതമായി അദ്ദേഹത്തിൻ്റെ വിവേചന അധികാരം ഉപയോഗിച്ച് ഈ പബ്ലിക് താല്പര്യം എന്താണോ, പൊതു താല്പര്യം എന്താണോ, അതിനനുസരിച്ച് നീങ്ങുക. അതാണ് ദുരാവകാശ നിയമത്തിന്റെ കാതൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു ചെറിയ കാര്യം പറയുന്നത്, ഇപ്പോ ഈ മറ്റുള്ള നിയമങ്ങളും ഇതും തമ്മിൽ ഒരു ക്ലാഷ് വന്നു കഴിഞ്ഞാൽ, ഇപ്പം വിവരാവകാശ നിയമം ആണ് അതിൽ സൂപ്പർസീഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആ ആ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മളിപ്പം ഈ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലുള്ള നമ്മുടെ സ്കെച്ചുകള് മറ്റ് ഗവൺമെന്റ് വെച്ച ഒരു ഫീസ് നിശ്ചയിച്ചിട്ടുള്ള കേസുകൾ വിവരാവകാശ നിയമപ്രകാരം A4 സൈസിലോ A3 ആണെങ്കിൽ അതിന്റെ നിഷ്കർഷിച്ചിട്ടുള്ള ഫീസ് ഈടാക്കി തന്നെ കൊടുക്കുന്നത് എന്താ സംഭവിച്ചത്? ഇനി ധാരാളം ഞാൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ധാരാളം ക്ലാസ് എടുക്കുമ്പോൾ ധാരാളം കൈകാര്യം ചെയ്യുന്ന വിഷയമാണ്. ഇവിടെ എന്താ സംഭവിച്ചേ, പണ്ട് നമ്മൾ എങ്ങനെയാണ്, ഇപ്പൊ ജോസഫ് സാറ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്, പണ്ട് എങ്ങനെയാണ് നമ്മൾ പവർ കൊടുത്തോണ്ടിരുന്നത്? നമ്മൾ രണ്ട് A4 2 രൂപയ്ക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അല്ല കോസ്റ്റ് കിടക്കട്ടെ, നമ്മൾ എങ്ങനെയാ കൊടുത്തോണ്ടിരുന്നത്? ട്രേസിംഗ് പേപ്പർ കുത്തിയെടുത്താണ്. അതാണ് കമ്മീഷൻ പറഞ്ഞത്. ഇപ്പൊ നിങ്ങളാ കുറുക്ക് വഴിയാ ചെയ്യുന്നത്, നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി കോപ്പി എടുത്തിട്ട് 400 രൂപ അടക്കാൻ പറയുന്നതായിട്ട് നീതീകരണമില്ല. ഞാനത് കമ്മീഷനുമായിട്ട് മിനിസ്റ്റർ ഓഫീസിൽ ഇരിക്കുമ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു കാര്യം. അപ്പം നമ്മൾ ആ സിസ്റ്റത്തിൽ നിന്ന് പോയി, നമ്മൾ എടുപ്പത്തിൽ മെഷീൻ്റെ അടിയിലേക്ക് കയറ്റി വെച്ചേച്ച് 450 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് കമ്മീഷൻ അതിനകത്ത് ഇടപെട്ടത്. നമ്മൾ യഥാർത്ഥത്തിൽ അങ്ങനെ കൊടുക്കാനേ പാടില്ല. ഒരു സ്കെച്ച് മൊത്തമായിട്ട് ഒരു ഫീൽഡ് മൊത്തം നിങ്ങൾ കൊടുക്കുക, അവർ ചോദിച്ചിരിക്കുന്നത് എന്താ യഥാർത്ഥത്തിൽ, ഒരു സർവേ നമ്പറിൻ്റെ അല്ലേ ചോദിക്കുന്നത്, അല്ലേ രഘു? ആ സർവേ നമ്പർ എടുത്ത് വരച്ചു കൊടുക്കണം, ചെയ്യുന്നില്ല നമ്മള്. അതുകൊണ്ടാണ് ആ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായത്. പക്ഷെ അതുപോലെ തന്നെ ഒരു സംവിധാനം ഇവിടെ വന്നു, നമ്മുടെ രജിസ്ട്രാർ ഓഫീസില്
ആധാരത്തിന്റെ പകർപ്പ് ഇതുപോലെ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ അവര് കോടതി പോയി, കോടതി പോയി ഹൈക്കോടതി പറഞ്ഞു കൊടുക്കണ്ട. ഗവൺമെന്റ് ഏത് ഫീസ് നിശ്ചയിച്ചിട്ടുണ്ടോ അത് റൂളിൽ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സേവനത്തിന് ഗവൺമെന്റ് ഏതെങ്കിലും ഫീസ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫീസ് നമുക്ക് ഈടാക്കാം. പക്ഷെ ഇവിടെ ഇത് ഇന്ന് വരെ റവന്യൂ വകുപ്പ് ടേക്കപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആ പഴയ സംവിധാനത്തിലേക്ക് തിരിച്ചു പോകാനും തയ്യാറാവാത്തത് കൊണ്ടാണ് ഇപ്പോഴും 2 രൂപയ്ക്ക് എല്ലാ FMB പലരുടെയും വീടുകളിൽ ഇരിക്കുന്നത്. അത് ഈ സത്യത്തിൽ FMBയുടെ പൈസ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള ഫീസ് നിലനിൽക്കെ അത് നമുക്ക് ഈ സ്റ്റോർ ചെയ്തിട്ടുള്ള വിവരങ്ങളല്ലേ, നമ്മള് പുതിയതായിട്ട് സൃഷ്ടിച്ചു കൊടുക്കണ്ട എന്നും ഒരു ഇതല്ലേ. അല്ല പുതിയതായിട്ട് സൃഷ്ടിച്ചു കൊടുക്കുന്നല്ല, വരച്ചു കൊടുക്കുക, അതിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന അതെന്ത്, അത് വിവരാവകാശത്തിന്റെ പരിധിയിൽ വരുന്നില്ല, വരുന്നില്ല. അത് വേറെ നിയമപ്രകാരം നമ്മൾ FMB പകർപ്പ് കൊടുക്കുന്നു, RTI പ്രകാരം അല്ലല്ലോ. പക്ഷെ RTI പ്രകാരം ഒരു അപേക്ഷ തന്നാൽ നമ്മൾ ആ സമയപരിധിക്കുള്ളിൽ കൊടുക്കണം. നമ്മുടെ വില്ലേജുകളില് പോക്കുവരവിന്റെ, അതായത് 85 നടന്ന പോക്കുവരവിന്റെ ഒക്കെ പകർപ്പ് ചോദിക്കാറ് നമ്മുടെ പല വില്ലേജിലും. വില്ലേജ് മാറുന്നതുകൊണ്ടും അല്ലെ വെള്ളം വീഴുന്നതുകൊണ്ടും ഇതൊക്കെ ദ്രവിച്ച് അല്ലെ എലി കണ്ടിച്ചൊക്കെ ഇത് പോകാറുണ്ട്. പക്ഷെ ഇത് പോയി എന്ന് പറയുന്നത് നമുക്ക് ഫൈൻ കിട്ടുന്ന ഒരു ഏർപ്പാടാണ്, അതെങ്ങനെ തരണം ചെയ്യാൻ പറ്റും? അതെ അതെ അതെ. ഇതിനകത്ത് നമുക്ക് ഡിസ്ട്രക്ഷൻ ഓഫ് റെക്കോർഡ്സ് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് തന്നെ നമ്മുടെ സംവിധാനത്തിലുണ്ട്. അല്ല അത് ഞാൻ പറയുന്നത്, ഞാൻ പറയട്ടെ, ആ ഒരു നിയമപ്രകാരം നമ്മുടെ ഒരു രസീത് ബുക്ക് സൂക്ഷിക്കേണ്ട വെറും 10 കൊല്ല. ഡിസ്ട്രക്ഷൻ ഓഫ് റെക്കോർഡ്സ് ആക്ട് പ്രകാരം റവന്യൂ വകുപ്പിലെ ഒരു രസീത് ബുക്ക് സൂക്ഷിക്കേണ്ടത് 10 കൊല്ല. ആ 10 കൊല്ലം കഴിഞ്ഞാൽ അതിന് കൃത്യമായ രേഖ ഉണ്ടാക്കി നമുക്ക് നശിപ്പിച്ചു കളയാം. പക്ഷെ അത് ഉപയോഗപ്പെടുത്താതെ വരുമ്പോഴാണ് കാലങ്ങളായിട്ട് ഇത് തെറ്റിവെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഒന്നത്, രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ ഇത് നശിപ്പിക്കപ്പെട്ടാൽ ആ വിവരം പറഞ്ഞാൽ മതി, ഒരു കുഴപ്പമില്ല, നമുക്ക് ഒരു ഇതില്ല. ബാക്കിയുണ്ടല്ലോ, നമ്മുടെ റെക്കോർഡ് നശിപ്പിച്ചാൽ അതിന് രേഖ വേണം. ഇത് യഥാർത്ഥത്തിൽ നമ്മൾ അങ്ങനെ ആ രീതിയിൽ ഒഫീഷ്യലായിട്ട് നശിപ്പിച്ചതല്ല ഈ. അതെ, അങ്ങനെയാണ് ആ വിവരം നമുക്ക് പറയാം, അതിന് നമ്മളെ ശശിക്കൊന്നുമില്ല. പക്ഷെ നമ്മുടെ അത് തെളിയിക്കണം, അത്രേ ഉള്ളൂ. മറ്റൊന്ന്, ഈ ഒരു വിവരം കൊടുക്കാൻ, വിവരമല്ല ഒരു ഡോക്യുമെന്റ് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിലുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സാഹചര്യം വരുന്നുണ്ടല്ലോ, അപ്പൊ എങ്ങനെയാ അതിന്റെ ഒരു തീർപ്പ് എവിടെയാ വരിക? ഏതാ വിവരാവകാശ നിയമത്തിൽ വരുവാണ്, വിവരാവകാശ നിയമം ഞാൻ ആദ്യം പറഞ്ഞല്ലേ, ക്രാഷ് വന്നാൽ RTI ആക്ട് ആണ് നിലനിൽക്കുക. അത് തന്നെ RTI ആക്ട് കൊടുക്കാൻ സെക്ഷൻ 8 പറയുന്നുണ്ട്, 4 കാര്യം, 2 കാര്യങ്ങളാണ്, റേറ്റ് സീക്കർക്കാണ് കൊടുക്കണ്ട. ഈ വെള്ള റേറ്റ് മിനിമം കൃത്യമാക്കാവോ? ഏതാ ആ മിനിമം? ഹലോ, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കൊടുക്കാതിരിക്കുന്നു, അന്നേരം ചെയ്യാൻ പറ്റും? അങ്ങനെ കൊടുക്കാതിരിക്കാൻ പറ്റില്ല, ഇൻഫ്രിഞ്ച്മെന്റ് ഓഫ് കോപ്പിറൈറ്റ് ആണോ പറയുന്നത്? കോപ്പിറൈറ്റ് അല്ല, അവരുടെ സ്വത്ത്, അവരുണ്ടാക്കിയ സാധനമാണ് എന്ന. ഇപ്പൊ ഭൂമി എന്താണ് അവർ എന്ത് സ്വത്തിനെ കുറിച്ച് അവർ പറയുന്നത്? ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഇപ്പൊ കേരളയിൽ തന്നെ കഴിഞ്ഞൊരു വലിയൊരു വെബിനാറിൽ ചർച്ച വന്ന ഒരു റിപ്ലൈ പറഞ്ഞ അങ്ങനെയാണ്, RTI കൊടുത്തിട്ട് അവർ ആ കാരണം പറഞ്ഞ് അത് കോപ്പി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു സാധനം ഇല്ലല്ലോ, നമ്മൾക്ക് ഇന്റലക്ച്വൽ എന്നും പറഞ്ഞില്ലേ, ആക്ട് പ്രകാരം 8 കാര്യങ്ങൾ പറയുന്നുണ്ട്, അതിന് പുറത്തു വരുന്നതാണെങ്കിൽ കൊടുത്തേ പറ്റുള്ളൂ. ആ 8 എണ്ണത്തിനകത്ത് അല്ലെ, സോറി 10 എണ്ണം, 10 കാര്യത്തിനകത്ത് പറയുന്നത് ഉൾപ്പെടുന്നില്ലെങ്കിൽ കൊടുക്കണം, നിർബന്ധമാണ്. അല്ലെങ്കിൽ പിന്നെ അതിനകത്ത് നമ്മൾ തെളിയിക്കേണ്ടത് അതിനകത്ത് ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ഇല്ല, അത് പ്യുവർലി ആയിട്ടുള്ള ഒരു വ്യക്തിപരമായ താല്പര്യമാണെന്ന് തെളിയിച്ചാൽ മാത്രമേ നമുക്ക് അത് നിലനിൽക്കാൻ പറ്റൂ. ഡോക്യുമെന്റ് പകർപ്പിനപ്പുറത്ത് ഒരു വിവരം അങ്ങ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കാവോ? ചോദിക്കാമല്ലോ, പക്ഷെ അത് രേഖാമൂലം ഒരു രൂപത്തിൽ നമ്മുടെ ഫയലിലുണ്ടാവും. ഞാൻ ആദ്യം പറഞ്ഞു, ഇവര ഉദ്യോഗസ്ഥന്റെ മനസ്സിലുള്ള മറുപടി ഒരു വിവരമല്ല, ഒരു രൂപത്തിൽ, ഏതെങ്കിലും ഒരു രൂപത്തിൽ, ഒരു ഫയൽ രൂപത്തിലോ എങ്ങനെയായാലും നമ്മുടെ ഫയലുണ്ടാവണം, അതാണ് വിവരം. ഈ ഒരു ഇൻഫർമേഷൻ ആണ് ആദ്യം മുതലേ ഇവിടെ എങ്ങനെയൊക്കെയോ അത് പരന്നത്, അതായത് ചോദ്യങ്ങൾ പാടില്ല, അവിടെ ഉള്ളതിന്റെ പകർപ്പ് ചോദിച്ചോളൂ എന്ന നിലയിലാണ്. തെറ്റാണ്, ചോദ്യങ്ങളാണല്ലോ, ചോദിച്ചെന്നിട്ടാൽ അത് ചോദ്യമാവുമല്ലോ. അപ്പൊ ഇതിനകത്ത് ഏറ്റവും മറുപടി ഇതേ ഉള്ളൂ, മറുപടി ഉദ്യോഗസ്ഥന്റെ മനസ്സിലുള്ളതാണെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് ആൻ ഇൻഫർമേഷൻ അണ്ടർ ദി ആക്ട്.
പക്ഷെ ഡിഒപിയുടെ ഒരു ഓർഡർ ഉണ്ട്, വൈ വാട്ട് ഹൂ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ടാഗ് വരുന്നതിന്റെ മറുപടി കൊടുക്കണ്ടാന്ന്. ഇല്ല സാർ, അത് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കൊടുക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, ഉപദേശങ്ങൾ കൊടുക്കണ്ട, ഇതൊന്നും കൊടുക്കണ്ട. കൊടുക്കണം. അതാണ് ഇനി മെറ്റീരിയൽ ഇനി ഫോം എന്ന് പറയുന്നത് ക്ലിയർ ആണ്. ഏതെങ്കിലും രൂപത്തിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കൊടുക്കണം. നിങ്ങളുടെ മനസ്സിലുള്ള ഒന്നും കൊടുക്കണം. ഹെൽഡ് ബൈ ദ പബ്ലിക് അതോറിറ്റി. അതാണ് നിയന്ത്രണത്തിലോ കൈവശത്തിലോ അധീനതയിലോ ഉണ്ടെന്നുണ്ട്. ഹലോ സാർ, ഒരു സംശയം ചോദിക്കണ്ടായിരുന്നു. സാർ, ഞാൻ ചോദിക്കുന്നത്, സാധാരണ നമ്മളൊരു വലിയ ഏത് ഗവൺമെന്റ് സ്ഥാപനത്തിനും ഒരു പരാതി കൊടുത്താല് അവര് നടപടി സ്വീകരിക്കണമെങ്കിൽ ചിലപ്പോൾ 5, 6, 7 ദിവസം കഴിയും. അപ്പൊ സാറ് ഈ വിവരാവകാശ നിയമപ്രകാരം ഇപ്പൊ ഒരു KSRTC ഡ്രൈവറുടെ സഞ്ചാരപഥമൊക്കെ നമുക്ക് ഓൺ ദ സ്പോട്ട് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഒരു പുഴയിലെ ഒരു വ്യവസായ സ്ഥാപനം അവരുടെ മലിനീകരണം മുഴുവൻ ഒരു പുഴയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നു സാർ, ഈ പുഴയിലേക്ക് മലിനീകരണം ഒഴുക്കി കൊടുക്കുന്നത് കൊണ്ട് മലിനീകരണ ബോർഡിനോട് ഞാൻ ചോദിക്കുന്നു, ഇത്രയും ദിവസം ഈ മലിനീകരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് പുഴക്ക് എത്രമാത്രം കേടുപാടുണ്ടായിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ അവർക്ക് ഓൺ ദ സ്പോട്ടിൽ മറുപടി തരാൻ പറ്റുമോ? ഈ അവരുടെ കയ്യിൽ രേഖാമൂലം ഉണ്ടെങ്കിൽ തരാം. 30 ദിവസത്തിനുള്ളിൽ അവർക്ക് പരമാവധി 30 ദിവസം ഉണ്ടല്ലോ. അങ്ങനെ ഒരു സ്റ്റഡി നടത്തി ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ചോദിക്കുന്നത്. ഇങ്ങനെ മനസ്സിലായി. അതാണ് ഞാൻ പറഞ്ഞത്, അവരുടെ കയ്യിൽ അങ്ങനെ ഒരു സ്റ്റഡി ഉണ്ടെങ്കിൽ തരാം. അതിനു വേണ്ടി അവർ സ്റ്റഡി നടത്തേണ്ടതില്ല. ഇപ്പോഴും ഒരു ഓഫീസിൽ വരുന്ന അപേക്ഷകൾ മറ്റു പല ഓഫീസുകളിലേക്കും കോപ്പി എടുത്തിട്ട് അയച്ചിട്ട് കളക്ട് ചെയ്തിട്ട് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്, അതിന്റെ ആവശ്യം ഉണ്ടോ സാർ? അങ്ങനെ ഇല്ല. ശരിക്കും 6-3 പ്രകാരമാണ് അത്. 6-3 ട്രാൻസ്ഫർ എന്നാണ് അതിന് പറയുന്നത്. ഇപ്പൊ ഒരു ഓഫീസിലേക്ക് വരുന്ന ഒരു പല ഓഫീസിനെ സംബന്ധിക്കുന്ന ആളാണ് അല്ലെ, പല ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിക്കുന്ന ആകാം. ഇപ്പൊ 6-3 ഇപ്പൊ Section 6(3) പറയുന്നത് നമ്മളുടെ കൈവശമുള്ളത് കൊടുക്കുകയും മറ്റുള്ളത് ആ ഓഫീസിലേക്ക് കൈമാറുകയും വേണമെന്നാണ്. പക്ഷേ ചില ബിരുദന്മാർ ചില സാഹചര്യം ഉണ്ടാക്കി പല ഡിപ്പാർട്ട്മെന്റുകളെ ബന്ധിക്കുന്ന ആ ഒട്ടനവധി ചോദ്യങ്ങൾ എഴുതിയിട്ട് തൊട്ടടുത്തുള്ള സർക്കാർ ഓഫീസിൽ കൊണ്ടുകൊടുക്കും. അവര് പല ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അറിയേണ്ടതാണ്. അപ്പൊ ഓരോന്നിനും നമ്മളെ ഫീസ് അടച്ച് അവരിത് തപാൽ ഫീസ് അടച്ച് അല്ലെങ്കിൽ ഷാമ്പു ഇട്ടിട്ട് അയക്കേണ്ടതിന് പകരം ഏറ്റവും അടുത്തുള്ള വില്ലേജ് ഓഫീസിലോ പഞ്ചായത്ത് ഓഫീസിലോ ഉണ്ടോ ഒരു 100 ഓഫീസിൽ നിന്ന് കിട്ടേണ്ട വിവരം അങ്ങോട്ട് കൊണ്ട് കൊടുക്കുന്ന ഒരു പരാതി ഒരു സംവിധാനത്തെ കുറിച്ചൊരു വ്യാപകമായിട്ടൊരു പ്രശ്നമുണ്ടായി. അത് കേരളത്തിൽ മാത്രമല്ല, സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനിൽ വന്നു, അത് DOPTയിലൊക്കെ വന്നൊരു കാര്യമാണ്. അപ്പോഴാണ് അവർ പറഞ്ഞത് ഈ 6-3 ട്രാൻസ്ഫറിനകത്ത് ചില പരിമിതികളുണ്ട്, ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. പക്ഷെ ബേസിക്കലി ആക്ട് പറയുന്നത് അത് അമെൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ നിയന്ത്രണത്തിലുള്ളതല്ലെങ്കിൽ ബന്ധപ്പെട്ട പബ്ലിക് അതോറിറ്റിക്ക്, ഇൻഫർമേഷൻ ഓഫീസർക്കല്ല, ബന്ധപ്പെട്ട പബ്ലിക് അതോറിറ്റിക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പോൾ അതിനൊരു നിയന്ത്രണം കൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ഒരാളൊരു 20 ചോദ്യം വന്നു, എൻ്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന 5 ചോദ്യങ്ങൾ മാത്രമേ അതിനകത്തുള്ളൂ, ബാക്കി 15 ചോദ്യങ്ങളും മറ്റ് ഓഫീസുകളെ സംബന്ധിക്കുന്നതാണ്. ആ 15 ചോദ്യങ്ങളിൽ തന്നെ 5 ചോദ്യം ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിനെ ബാധിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പം ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ വിവരങ്ങൾ കൊടുക്കുക. ആ 15 ചോദ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണോ ആ ഡിപ്പാർട്ട്മെൻറ്റിന് ഞാൻ ഇത് കൈമാറുക, താങ്കളുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളുണ്ട്, ബാക്കി കാര്യങ്ങൾക്ക് ഇയാൾക്കൊരു മറുപടി കൊടുക്കണം, ഇന്ന ഇന്ന വിവരങ്ങൾ എൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ടതിൻ്റെ വിവരങ്ങൾ നൽകുന്നു, ബാക്കി 5 ചോദ്യങ്ങൾ ഇന്ന 5 ചോദ്യങ്ങൾ ഇന്ന ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്, അത് ഞാൻ ഇന്ന ഓഫീസർക്ക് കൈമാറിയിട്ടുണ്ട്, മറ്റ് കാര്യങ്ങൾ താങ്കൾ അതാത് ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്ന് ഓഫീസുകളിൽ നിന്നും പ്രത്യേകം അപേക്ഷകൾ നൽകി കൈപ്പറ്റാവുന്നതാണെന്ന് പറഞ്ഞ് മറുപടി കൊടുക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ 10-20 ഓഫീസുകളിലേക്ക് സർക്കാരിന്റെ പണം ഉപയോഗിച്ചിട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പൊ പറയുന്നത്. അതേസമയത്ത് 1-2 ഓഫീസുകളാണെങ്കിൽ അത് കൊടുക്കുകയും വേണം. കാരണം 6-3 അവിടെ നിലനിൽക്കുകയാണ്. ഒരാൾ അപ്പീല് പോയാൽ 6-3 ആണ്, ആക്ടാണ് നിലനിൽക്കുന്നത് പ്രധാനം, അല്ലാതെ പിന്നീട് വരുന്ന ഡയറക്ഷൻസ് അല്ല, ആക്ടാണ് മൂലമായിട്ട് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളതിനെ വളരെ തന്ത്രപൂർവ്വം കൈകാര്യം ചെയ്യണം. നമ്മളൊരു കുടുക്കിലേക്ക് പോകരുത്. എല്ലാ കളക്ടർമാർക്കും അയച്ചു കൊടുക്കും, കളക്ടർമാർ അത് എല്ലാ താലൂക്കിലേക്ക് അയച്ചു കൊടുക്കും, അങ്ങനെയൊക്കെ. അങ്ങനെ പക്ഷെ അത് അങ്ങനെ ചെയ്യാം. 6-3 പ്രകാരം അവർ ചെയ്യുക. യഥാർത്ഥത്തിൽ അങ്ങനെ കൊടുക്കേണ്ട 6-3 അതിന്റെ ഒരു വിധി ഞാൻ കണ്ടിരുന്നു. ഒരു പബ്ലിക് അതോറിറ്റി എന്നേ പറയുന്നു.
ഒന്നിലധികം ഉണ്ടെങ്കിൽ അവര് സെപ്പറേറ്റ് അപേക്ഷ കൊടുക്കാൻ പറയാൻ അതിനകത്ത് സാറേ അതിനകത്ത് വേറൊരു പ്രശ്നമുള്ളത് അതിനകത്ത് എതിർഭാഗം ബാധിച്ച എന്താണെന്നറിയോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട്. ജനറൽ ക്ലോസസ് ആക്ടിലാന്ന് പറയുന്നുണ്ട് സിംഗുലർ ഇൻക്ലൂഡ്സ് പ്ലൂറൽ. ഓ, അതിനകത്ത് അങ്ങനെയാ പറയുന്നത്, സിംഗുലർ ഇൻക്ലൂഡ്സ് പ്ലൂറൽ. അപ്പൊ ഇതിന്റെ മറുഭാഗം ബാധിച്ച അങ്ങനെയാ. അപ്പൊ സിംഗുലർ എന്ന് പറഞ്ഞാൽ അത് പ്ലൂറലാണ് എന്നാ. അങ്ങനെയാണ് പോയത്, അങ്ങനെയാണ് പോയത്. ആ ആ, അങ്ങനെയാണ് എന്റെ വാദം. റെയിൽവേയിലേക്ക് കൊടുക്കുന്നതിലേക്ക് കൊടുക്കുന്നത് അത് ഈ 56 ഡിവിഷനിലേക്കും വരും. അങ്ങനെയാണ് അവിടെ ചെയ്യുന്നത്. അത് പക്ഷേ നമുക്ക് റെയിൽവേ ഇത് വെബ്സൈറ്റ് ഉണ്ടല്ലോ, rtionline.gov.in വെബ്സൈറ്റ് വഴിയാണ് കൂടുതൽ ഇപ്പൊ വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അത് വലുതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. പതിനേഴ് സോണിലേക്ക് അയക്കും, സോണി എന്നത് ഡിവിഷനിലേക്ക് പോകും. അങ്ങനെ നേരത്തെ നമുക്ക് ഇത് മുഴുവൻ കത്തെഴുതി അയക്കേണ്ടത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. അല്ല, സ്റ്റേറ്റിലെ ഒരു വെബ്സൈറ്റ് ഉപയോഗിക്കുന്നുണ്ടോ? ഉണ്ട്, പേയ്മെന്റ് ഗേറ്റ്വേ ഉണ്ട്, രണ്ടും ഉണ്ട്. അത് അതുണ്ട്, ആർടി ഓൺലൈൻ ഗവൺമെന്റിന്റെ സ്റ്റേറ്റിലുണ്ട്, അതിന്റെ പേയ്മെന്റ് ഗേറ്റ്വേ ഒക്കെ ഉണ്ട്. ബേബി സാർ ചോദിച്ചോളൂ. ബേബി സാർ. ആ സാറെ, എന്റെ ജോലിയാണ് സാറേ. ഞാൻ എനിക്ക് എന്റെ പേര് എം ഡി ബേബി സാർ എന്നാണ്. എനിക്ക് പാഞ്ചാലി വേണ്ടി ഒരു റിസോർട്ട് ഉണ്ട് സാറേ. അതുമായിട്ട് യഥാർത്ഥ ഞാനുമായിട്ട് യാതൊരു ബന്ധമുള്ള കേസില്ല. കഴിഞ്ഞ ഒരു ഭരണസമിതി മാറി ഡി എസ് പ്രവേശിച്ച ഒരു ഭരണസമിതിയാണ്. അവര് തമ്മിലുള്ള കുസ്തിയുടെ ഭാഗമായിട്ട് എന്റെ കെട്ടിടത്തെ പറ്റി കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അനുവാദം എടുത്തിട്ടുണ്ടോ, അത് കൊടുത്തിട്ടില്ലെങ്കിൽ ആരാണ് അന്ന് ചോദിച്ചതിന് ശേഷമുണ്ടല്ലോ. ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഈ പരാതി കൊടുത്തയാൾ യഥാർത്ഥത്തിൽ പരാതിക്കാരനില്ല. ഞാൻ അയാൾക്ക് രജിസ്റ്റർ ചെയ്ത് അക്നോളജ്മെന്റ് ഡ്യൂ അയച്ചു കൊടുത്തു. അത് അയാളുടെ പേര് ടോമി തോമസ് ഈരഞ്ചിറ പുഞ്ചവേൽ എന്ന് പറഞ്ഞ അങ്ങനെ ഒരാള് ജീവിച്ചിരിപ്പില്ല. രജിസ്റ്റർ വിത്ത് അക്നോളജ്മെന്റ് അയച്ച് എന്നിട്ട് അയാൾ ഈ പരാതി തന്നെ എടുത്ത് ഇയാള് താലൂക്കിൽ കൊടുത്തിട്ടുണ്ട്, ഫയർ സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള എന്റെ സാറേ, എനിക്ക് എന്തെങ്കിലും റെമഡി ഉണ്ടോ? അങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പില്ല. അയച്ചത് തിരിച്ചു വന്നു. ആ തിരിച്ചു വന്നിട്ടുണ്ട്. എന്റെ രജിസ്റ്റർ വിത്ത് അക്നോളജ്മെന്റ് എന്റെ കയ്യിലിരിക്കുന്നു. അത് ഫയലിൽ സൂക്ഷിച്ചാൽ മതി. മതിയോ? ബസ്. ഓ, അതറിയാൻ വേണ്ടി. ഏത് കമ്മീഷനിൽ പോയാലും ഞാൻ മറുപടി അയച്ചിരുന്നു, അഡ്രസ് അവിടെ ഇല്ല, അല്ലെ അഡ്രസ് നിലനിൽക്കില്ല ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ചു വന്നാൽ. ഒരു ക്ലാരിഫിക്കേഷൻ ചോദിച്ചോട്ടെ സാർ, എന്നോടല്ല ചോദിച്ചിരിക്കുന്നത്, പഞ്ചായത്തിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് എനിക്ക് കിട്ടിയൊരു ഇതനുസരിച്ച്, ഞാൻ പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥിയാണ്, ഈ അഡ്രസ് കൊടുത്തിരിക്കുന്നതനുസരിച്ച് കണിയാരച്ചേരി എന്ന് പറഞ്ഞ ആള് എനിക്കറിയാവുന്ന എല്ലാവരും. അപ്പൊ അങ്ങനെ ഒരാള് നാട്ടിലേ ഇല്ല. അപ്പൊ ഞാൻ അതുകൊണ്ട് രജിസ്റ്റേഡ് ഒരു ടെക്നോളജി ഡ്യൂ അയച്ചു. അത് ശരിക്കും അത് നേരെ തിരിച്ചു വന്ന അഡ്രസ് ഇല്ലെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. പക്ഷെ അപേക്ഷ വീണ്ടും വേണ്ടി ഈ അപേക്ഷയിൽ വീണ്ടും പഞ്ചായത്തിലും ഇങ്ങനെ പല സ്ഥലത്ത് കൊടുത്തോണ്ടിരിക്കുക. അപ്പൊ അതിന് എന്തെങ്കിലും റെമഡി ഉണ്ടോ? ഞാൻ എന്ത് ചെയ്യണോ? അതൊന്നും അല്ല, അത് പലത് കൊടുത്തത് നമുക്ക് ക്ലബ് ചെയ്യാൻ പറ്റില്ല. നമ്മള് മറുപടി കൊടുക്കുക, മറുപടി തിരിച്ചു വന്നാൽ അത് തെറ്റ്. അത് ഇദ്ദേഹത്തിന്റെ കുറിച്ചുള്ള വിവരം അറിയാൻ വേണ്ടി പഞ്ചായത്തിലാണ് ആപ്ലിക്കേഷൻ. അപേക്ഷകനെ കുറിച്ച് ഒരു വിവരവും തരേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് സാറേ. അപ്പൊ എനിക്ക് ലോകത്തുള്ള ആരെ പറ്റി ഒരു വ്യാജം വരാതെ തൊട്ട് എങ്ങനെയായിരുന്നു മറുപടി കിട്ടുന്നു സാറേ? ഇങ്ങനെ നമുക്ക് അഡ്രസ് ഉണ്ടാക്കി കിട്ടും, അയച്ചു തന്നാൽ ഇതുണ്ടാക്കി കിട്ടും. അല്ല, സെക്ഷൻ 11 അനുസരിച്ച് ഇദ്ദേഹത്തിനോട് വേണമെങ്കിൽ ചോദിക്കാം പഞ്ചായത്ത്. തേർഡ് പാർട്ടി ഇൻഫർമേഷൻ ആണെങ്കിൽ സാറേ, ഞാൻ ചോദിക്കുന്നത് സാറേ, അങ്ങനെ ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെ കൈപ്പറ്റാൻ പറ്റുന്നു സാറേ? ഇങ്ങനെ അഡ്രസ് ഇല്ലാത്ത ഒരാൾ എങ്ങനെ കൈപ്പറ്റുന്നു? ഇവിടെ ഈ നിയമത്തിൽ അത്തരം സാങ്കേതിക ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. ഒരു മേൽവിലാസം കൊടുത്താൽ ആ മേൽവിലാസത്തിൽ വിവരം കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അയാളുടെ ജെനുവിനെസ് ചോദ്യം ചെയ്യാൻ അധികാരമില്ല. അപ്പൊ ഞാൻ വളരെ വളരെ രസകരമായൊരു എക്സാമ്പിൾ പറയാം. ഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവാണോ എന്ന് നമ്മളൊക്കെ കൊച്ചിലെ തൊട്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഉത്തർപ്രദേശിലെ ഒരു കുട്ടി, ഒരു 8-ാം ക്ലാസ്സുകാരി, ഒരു സംശയം, ഇതാരാ തീരുമാനിച്ചത്? അപ്പൊ ആ കുട്ടിക്ക് കൊച്ചിലെ തൊട്ടുണ്ടായ ഒരു ഇതാണ്, ഐശ്വര്യ പരാശർ എന്നാണ് ആ കുട്ടിയുടെ പേര്. ആ കുട്ടിക്ക് കൊച്ചിലെ തൊട്ടുള്ള ഒരു സംശയമാണ്, ഇത് ആരാ തീരുമാനിച്ചത്? ഹു ഡിസൈഡ്? ഗാന്ധിജിയാണ് രാഷ്ട്രപിതാവ്. അപ്പൊ ആ കുട്ടി 8-ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിന് ട്യൂഷൻ ടീച്ചറോട് പറഞ്ഞു, ചോദിച്ചു, അധ്യാപകനോട് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വളരെ രസകരമായിട്ട് പറഞ്ഞു, നമുക്കൊരു വിവരാവകാശ അപേക്ഷ കൊടുക്കാം. അങ്ങനെ അവരൊരു ശാമ്പു ഇട്ടിച്ച് ഒരു ഫീസ് അടച്ചൊരു അപേക്ഷ നമ്മളുടെ മന്ത്രാലയത്തിന് അയച്ചു, പേഴ്സണൽ വകുപ്പിലേക്ക് അയച്ചു. സാധാരണഗതിയിൽ ഈ അപേക്ഷ എവിടെ പോകണം? ഇങ്ങനൊരു അപേക്ഷ വന്നാൽ നമ്മളൊക്കെ ആഫീസിൽ അതിൻ്റെ സ്ഥാനം ചവിച്ചുകൊട്ടായിരിക്കും. പക്ഷെ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചത് 8-ാം ക്ലാസ്സുകാരിയാണ്.
മേജർ ആയിട്ട് പോലും മൈനറാണ് ആ കുട്ടി. ആ കുട്ടി ആരാണെന്ന് ആർക്കും അറിയില്ല. പക്ഷേ ഇന്ത്യയിലെ മുഴുവൻ മന്ത്രാലയങ്ങളും കയറി ഇറങ്ങി ഇന്ത്യൻ ആർക്കൈവ്സിൽ പോയി എല്ലാ സ്ഥലത്തുനിന്നും പോയിട്ട് ആ കുട്ടിക്ക് ഒരു മറുപടി കിട്ടുന്നു, അങ്ങനെ ഒരു തീരുമാനം എടുത്തതായി തെളിവില്ല. ഞാൻ അതിന് തീരുമാനത്തിലേക്ക് പോകുന്നില്ല, അതെന്തു ആയിക്കോട്ടെ, പക്ഷെ ആ കുട്ടിക്ക് ഒരു മറുപടി കിട്ടുന്നു ഈ ചോദ്യത്തിന്. അങ്ങനെയാണ് വന്നത്. രണ്ട് ചോദ്യങ്ങളാ ചോദിച്ചിരുന്നത് നെറ്റിലുണ്ട്. ആ കുട്ടി ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചിരുന്നത്, അവർ രസകരമാണ്. താമര നമ്മളുടെ ദേശീയ പുഷ്പമാണെന്ന് എവിടെയാ തീരുമാനിച്ചിരിക്കുന്നത്? ഇതിനൊന്നും ഇല്ലെന്നാണ് മറുപടി കിട്ടിയത്. താല്പര്യമുള്ളവർക്ക് ആ കുട്ടിയുടെ സൈറ്റ് അടിച്ചാൽ തന്നെ അതിൻ്റെ അടിച്ചാൽ നമുക്ക് നെറ്റിൽ കിട്ടും വിവരങ്ങൾ. അപ്പം ഞാനിത് പറയുന്നത് ഈ അപേക്ഷകൻ ആരും ആയിക്കോട്ടെ, അയാളൊരു അൺസൗണ്ട് മൈൻഡ് ഉള്ള ആളായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ എന്നുള്ളതാണ് ഇവിടെ ഈ നിയമത്തിൻ്റെ പ്രത്യേകത. സാധാരണഗതിയിൽ മേജർ ആവണം അല്ലെങ്കിൽ സൗണ്ട് മൈൻഡ് ആയിരിക്കണം എന്നൊക്കെ സാധാരണ പറയാറുണ്ട്. പക്ഷെ ആർ ടി ഐ ആക്ടിൽ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്കൊരു അപേക്ഷ കിട്ടിയാൽ ആ അപേക്ഷകന്റെ പിന്നാലെ പോകാൻ നിങ്ങൾക്കൊരു അധികാരവുമില്ല. അയാൾ തന്നിരിക്കുന്ന മേൽവിലാസത്തിൽ ഏത് മേൽവിലാസമാണോ തന്നിരിക്കുന്നത് ആ മേൽവിലാസത്തിൽ ആ മറുപടി നിങ്ങളുടെ അധീനതയിലുണ്ടെങ്കിൽ കൊടുക്കുക, അത് തിരിച്ചു വന്നോട്ടെ. തിരിച്ചു വരുമ്പോൾ ഫയലിൽ വെക്കുക, ആ ഫയലിൽ പി ഐ ഒ എഴുതുക, അത് അഡ്രസ്സ് ഇല്ലാത്തതിനാൽ ഇത്രാം തീയതി ഇവിടെ ഓഫീസിൽ തിരിച്ചു വന്നിരിക്കും, അത് ഫയലിൽ സൂക്ഷിച്ചിരിക്കുന്നു. ദാറ്റ്സ് ഓൾ. ഏത് അപ്പീൽ പോയാലും നിങ്ങൾക്കിത് പ്രൊഡ്യൂസ് ചെയ്യാം. ഇനി ഇയാൾ നേരിട്ട് വരട്ടെ, അയാൾ നേരിട്ട് വരുമ്പോൾ പറയാം എനിക്ക് ഈ അപേക്ഷ ഞാൻ കൊടുത്തിട്ട് എനിക്ക് മറുപടി കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ അപ്പം ഇതിൻ്റെ ഒരു പകർപ്പെടുത്ത് കൊടുത്താൽ മതി, ഇതാ നിങ്ങൾക്ക് അയച്ചതാണ് തിരിച്ചു വന്നതാണ് എന്ന് പറഞ്ഞാൽ മതി. അപ്പം അവിടെ ഉത്തമ വിശ്വാസം, നമ്മൾ ജോലി നമ്മൾ നമ്മളെ കാര്യം ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. അബ്ദുൾ റഹീം സംസാരിച്ചോളൂ. അബ്ദുൾ റഹീം കേൾക്കാം. അദ്ദേഹത്തിന് എന്തോ പ്രോബ്ലം ഉണ്ട്. ഗാലക്സി ചെറുതാണ് സാർ, ഈ ഗസറ്റ് ഉണ്ടല്ലോ, ഇപ്പൊ ഗസറ്റായിട്ട് കിട്ടും. ഗസറ്റ് നമുക്ക് ഇപ്പൊ ഈ ഗസറ്റായിട്ട് കിട്ടും. അപ്പൊ ഹാർഡ് കോപ്പി തന്നെ ഇപ്പൊ വരുന്നില്ലേ പല സ്ഥലത്തും. അപ്പൊ ഇത് ജനങ്ങൾക്ക് ആക്സസ് ഉള്ളതാണ്, അവർക്ക് സൈറ്റ് കയറി എടുക്കാവുന്നതാണ്. അങ്ങനത്തെ ആ സെറ്റ് ആരെങ്കിലും പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ കൊടുക്കേണ്ടതുണ്ടോ? ശരിക്കും ജനങ്ങൾക്ക് ആക്സസ് ഉണ്ടെങ്കിലും അതിനകത്ത് കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയിലെ മുഴുവൻ പേർക്കും അതിനുള്ള ആക്സസ് ഇതുവരെ ആയിട്ടില്ല. അതുകൊണ്ട് അവര് നമ്മൾ പബ്ലിഷ് ചെയ്താണെന്നെങ്കിലോ അല്ലെങ്കിൽ സൈറ്റിലുള്ളതാണെന്നോ ഒന്നും പറഞ്ഞുകൊണ്ട് വിവരം നിഷേധിക്കാൻ കഴിയില്ല എന്നാ പറഞ്ഞു. പക്ഷെ ഇപ്പൊ നമുക്ക് ഹാർഡ് കോപ്പി വരുന്നില്ല ചിലതൊന്നും. നമുക്ക് സൈറ്റിൽ നിന്ന് എടുത്ത് അതിന്റെ കോപ്പി കൊടുക്കണം. സൈറ്റിൽ നിന്ന് കൊടുക്കണം. കാരണം ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും ഇന്റർനെറ്റ് ഇതുവരെ ആക്സസിബിൾ ആയിട്ടില്ല. പക്ഷെ ഇത് മറ്റേ ഇൻഫർമേഷൻ കമ്മീഷനിലേക്ക് എത്തി ഈ വിഷയം. എനിക്ക് വന്നതാണ്, ഞാനായിരുന്നു എസ് പി ഐ. അപ്പൊ അത് അങ്ങനെ കൊടുക്കണ്ടായില്ല. അപ്പൊ കമ്മീഷൻ ഉത്തരവിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് ആൾക്ക് പരിശോധിക്കാനുള്ള അവസരമൊക്കെ എല്ലാം കൊടുത്തു. ഇത് എവിടെയെങ്കിലും ലഭ്യമാണെങ്കിൽ അവിടേക്ക് കൊടുക്കാം, അപേക്ഷ അവിടെ കൊടുക്കാൻ പറഞ്ഞിട്ടാണ് കമ്മീഷൻ ഉത്തരവിട്ടത്. നമ്മളുടെ കയ്യിൽ അതിന്റെ സോഫ്റ്റ് കോപ്പി ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കണം. സോഫ്റ്റ് കോപ്പി നമ്മുടെ ഉണ്ടായിരുന്നില്ല, ഹാർഡ് കോപ്പി ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്ത് ചെയ്തു, ഞാനെന്ത് ചെയ്തു, ഇത് ഗസറ്റ് പബ്ലിഷ് ചെയ്യണല്ലോ ഗവൺമെന്റ് പ്രസ്, ലഭ്യമാവല്ലോ. അപ്പൊ അവിടേക്ക് ഞാൻ അത് അയച്ചു കൊടുത്തു. അവർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം, അവർക്ക് അയച്ചോളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഗ്രൂപ്പില് നമ്മുടെ ഈ ഗ്രൂപ്പില് മാറ്റിനി ഫ്രീ വെബിനാർ ഗ്രൂപ്പിൽ ഇല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഗ്രൂപ്പിലേക്ക് അംഗമാകാം. ഇതുപോലുള്ള സെൽഫ് അവയർനെസ് സീരീസുകൾ ഒത്തിരി പ്രോഗ്രാംസ് നമ്മൾ ചെയ്യുന്നുണ്ട്, അതുമായിട്ട് ചേർന്ന് നിൽക്കാം. ഗാലക്സി M21 അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും. സംസാരിച്ചോളൂ, കേൾക്കാം. സൗണ്ട് കിട്ടുന്നില്ല കേട്ടോ, മ്യൂട്ട് ചെയ്യുന്നില്ല. ഗാലക്സി പറഞ്ഞോളൂ, ചോദിച്ചോളൂ. ഇല്ല, സൗണ്ട് ഇല്ല. നിങ്ങക്ക് വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം കേട്ടോ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യാം, ഞാൻ സംസാരിച്ച് പറയാം. അപ്പോൾ അബ്ദുൾ റഹീം സൗണ്ടിന് എന്താ പ്രോബ്ലം ഉണ്ട്, എന്തെങ്കിലും ടൈപ്പ് ചെയ്തോളൂ, ഞാനത് ഇൻഫർമേഷൻ കൊടുക്കും. വേറെ ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാനുണ്ടോ? ചെറിയൊരു കാര്യം സാർ.
ഇതിന്റെ അപ്ഡേറ്റഡ് ഇൻഫർമേഷൻസ് അതായത് ആക്ടിംഗ് റൂളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്, അതല്ലാതെ അതിന് ശേഷമുള്ള ഈ സർക്കുലേഷൻസും ജഡ്ജ്മെന്റ്സ് ഒക്കെ എവിടെയെങ്കിലും അങ്ങനെ ഒന്നിച്ച് കിട്ടാനുള്ള വഴിയുണ്ടോ? നമുക്ക് വിവരാവകാശ കമ്മീഷന്റെ സൈറ്റിൽ പോയതെല്ലാം ഉണ്ട്, അവരുടെ പുതിയ വിധികളും കാര്യങ്ങളും ഉണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഇതും. അത് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷന്റെ ഉണ്ട്, സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷന്റെ ഉണ്ട്, രണ്ടുപേരുടെ സൈറ്റിലുണ്ട് വിവരങ്ങളെല്ലാം. ഇപ്പൊ അവര് പബ്ലിഷ് ചെയ്യുന്നൊന്നുമില്ല, പണ്ട് ഇത് ബുക്കായിട്ടെല്ലാം അടിക്കുമായിരുന്നു, പണ്ടൊക്കെ നമുക്ക് കിട്ടുമായിരുന്നു. ഇപ്പൊ മുഴുവൻ സൈറ്റിലാണ് അപ്ലോഡ് ചെയ്യുന്നത്, അതിനകത്ത് എല്ലാ വിവരങ്ങളും ഉണ്ട്, അവരെ എടുക്കുന്ന എല്ലാ വിധികളും അതിനകത്ത് വരാറുണ്ട്. അതുപോലെ തന്നെ ഡി ഒ പി ടിയുടെ സൈറ്റിൽ പോയാൽ അവിടെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഏതാണ് ഡി ഒ പി ടി? ഡി ഒ പി ടി സെൻട്രൽ ആയിട്ട് ബന്ധപ്പെട്ട, കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, പേഴ്സണൽ മന്ത്രാലയം. ഓക്കെ, സി ഐ സിയുടെ ഉണ്ട്, സി ഐ സിയുടെയും എസ് ഐ സിയുടെയും സൈറ്റുകളിൽ പോയാൽ എല്ലാ വിവരവും. സെക്ഷൻ 3 സിറ്റിസൺ ഒരുപാട് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്, പേരില്ല, ഒരു യൂണിയന്റെ ലെറ്റർ പാഡ് അല്ലെ ഒരു കമ്പനിയുടെ ലെറ്റർ പാഡ്, കമ്പനി ഇസ് നോട്ട് എ സിറ്റിസൺ എന്നുള്ള ഒരു ഇതുണ്ടെങ്കിൽ പോലും പിന്നെ പേര് വേണം എന്ന നിർബന്ധമുണ്ട്. ഒപ്പ് വേണ്ടാന്ന് സാർ പറഞ്ഞു, സെക്ഷൻ 6 എനി പേഴ്സൺ എന്ന് പറഞ്ഞു, 6 എന്ന് പറയുന്ന അപേക്ഷ കൊടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത് ക്ലാഷ് വന്നപ്പോ സുപ്രീം കോടതിയിലേ വന്നു, സുപ്രീം കോടതി പറഞ്ഞു സെക്ഷൻ 6 ഈസ് വൈഡ് ആൻഡ് ഇൻ ആംബിറ്റ്. അപ്പൊ അവിടെ പേഴ്സൺ ഡിഫൈൻ ചെയ്തിട്ടില്ല നമ്മുടെ ആർ ടി ഐ ആക്ടില്. അപ്പൊ സ്വാഭാവികമായിട്ട് ജനറൽ ക്ലോസ് ആക്ട് എടുത്തു, അവിടെ പറയുന്നത് പേഴ്സൺ ഇൻക്ലൂഡ്സ് അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്. അപ്പം ഒരു ലീഗൽ എൻറ്റിറ്റി എന്നുള്ളതിൽ ഒരു സെക്രട്ടറി എ ബി സി സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് എന്ന് കൊടുത്താൽ നമ്മൾ കൊടുക്കണം. 3 അല്ല, 3 മേലിലായിരിക്കുന്നു 6, അതാണ് സുപ്രീം കോടതിയുടെ വിധി. അപ്പൊ ഇപ്പൊ കൊടുക്കണം. സാറേ ഗുഡ് ഈവനിങ്. സാറേ ഗുഡ് ഈവനിങ്, ഞാൻ ഡോക്ടർ ശ്രീകുമാർ. ഞാൻ പറയുന്നത് എന്താ, നമ്മുടെ ഈ സാറ് പറഞ്ഞില്ലേ 30 മാക്സിമം, പക്ഷേ ഈ തേർഡ് പാർട്ടി ഇൻവോൾവ്ഡ് ആണെങ്കിൽ അത് 45 വരെ. ഞാൻ ട്രെയിനിങ് സെന്ററിൽ ഉണ്ടായിരുന്നാണ്, തേർഡ് പാർട്ടി ഇൻവോൾവ്ഡ് ആണ്. കാരണം ഞാൻ ആർ ടി ടി സിയിലെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. അപ്പോ വടക്കേന്ത്യക്കാരൻ ചോദിച്ചു ആർ ടി ടി സി കോമ്പൗണ്ടിലെ സ്ട്രീറ്റ് ലൈനിന് എത്ര യൂണിറ്റ് കറന്റ് ചെലവാണ്ടെന്ന്. അവൻ ചോദിച്ചത് സി ഡി എം ടിയോടാ ചോദിച്ചത്, കേരളത്തിലെ ഹെഡ്. പുള്ളി അത് ഞങ്ങൾക്ക് തന്നു. ഞാനെന്താ, അത് എനിക്കറിയില്ലല്ലോ, ഇലക്ട്രിക് വിങ്ങാരോട് ചോദിച്ചു. അപ്പൊ ഒത്തിരി തേർഡ് പാർട്ടി ഇൻവോൾവ്ഡ് ആയതുകൊണ്ട് 45 കഴിഞ്ഞിട്ടാണ് കൊടുക്കാൻ പറ്റിയത്. കാരണം അവരുടെ സീറ്റിലെ മൊത്തം എടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ 30 എന്നുള്ള അല്ല, 45 തേർഡ് പാർട്ടി ഇൻവോൾവ്ഡ് ആണെങ്കിൽ അതുണ്ട് സാറേ. പിന്നെ മനസ്സിലാക്കാൻ പറ്റി, ഈ ക്വസ്റ്റ്യൻ രൂപത്തില് ഞാൻ എന്തു ചോദിച്ചാലും ഒരു അത് പറയും ആസ് പർ ദിസ് സെക്ഷൻ വിൽ നോട്ട് ഗീവ് എന്ന് പറഞ്ഞു. അപ്പൊ സോ കൈൻഡ്ലി ഇഷ്യൂ എന്ന് പറഞ്ഞാണ് ഞാൻ ഞാൻ ആർ ടി ഐയുടെ സ്ഥിര ഒരു പാർട്ടിയാണ്. ഇംഗ്ലീഷിൽ എഴുതുമ്പോ കൈൻഡ്ലി ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് അങ്ങ് കൊടുക്കുമ്പോ കിട്ടും, അല്ലെങ്കിൽ വാട്ട് ഈസ് ദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ മറ്റേ സാർ പറഞ്ഞ പോലെ തട്ടി തരിതിരിച്ച്. അങ്ങനെ ഒരു പരിപാടി ഉണ്ട്, എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റിനും ഉണ്ട്, സെൻട്രൽ ഗവൺമെന്റിനും ഉണ്ട്. പിന്നെ എനിക്ക് വേറൊരു കാര്യം കാണാൻ പറ്റും, സാറ് ശ്രീ വെങ്കടേശ്വര യൂണിവേഴ്സിറ്റി കേട്ടല്ലേ? അത് സ്റ്റേറ്റ് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആണ്, അത് സാറിനറിയാലോ. പക്ഷെ അവര് ആർ ടി ഐ തരില്ല. കാരണം ഞാനത് 2 ചോദിച്ചു. അവസാനം അവര് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അത് ശ്രീ വെങ്കടേശ്വര അമ്പലത്തിന്റെ ട്രസ്റ്റ് ആണ് പൈസയൊക്കെ കൊടുക്കണ യൂണിവേഴ്സിറ്റിയിലേക്ക് ഉള്ളത്. ഒരു പൈസ പോലും ഗവൺമെന്റ് കൊടുക്കാത്ത കാരണം തരില്ല. അതോറിറ്റി അല്ലാന്നുള്ളത്? ആ അതെ, അല്ല, നമ്മള് കേരള യൂണിവേഴ്സിറ്റി പോലത്തെ ഒരു യൂണിവേഴ്സിറ്റിയാണ് ശ്രീ വെങ്കടേശ്വര. അതനുസരിച്ചാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ രണ്ടും ഇൻഫർമേഷൻ കമ്മീഷനിൽ ചോദ്യം ചെയ്യണത് അപ്പീൽ കൊടുക്കണം. അല്ല, അപ്പലറ്റ് അതോറിറ്റിക്ക് കൊടുത്തപ്പോഴാണ്, ആദ്യത്തേര് തരില്ല എന്ന് പറഞ്ഞപ്പോ അപ്പലറ്ററിൽ ചോദിച്ചപ്പോ പറഞ്ഞു അത് ഇങ്ങനെ ഒരു ട്രസ്റ്റിന്റെ പൈസയും കൊണ്ട് ഓടുന്നതാണ്, അതുകൊണ്ട് പബ്ലിക് അതോറിറ്റി അല്ല. അപ്പൊ നമ്മള് വിദ്യാഭ്യാസ വകുപ്പിനോട് ചോദിക്കണം ആ വിവരങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ സെക്ഷൻ ഇൻഫർമേഷൻ അത് പറയുന്നുണ്ടല്ലോ, വളഞ്ഞു പിടിക്കാൻ നമുക്ക്. അതെ അതെ, അല്ല അത് അവസാനം എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പലേറ്റർ അതോറിറ്റിയോട് 30 ചോദിച്ചോളാം പറഞ്ഞ്. അത് അങ്ങനെ എടുത്തിട്ടുണ്ട്, അങ്ങനെ എടുത്തിട്ടുണ്ട്. പക്ഷെ സാരി പറഞ്ഞില്ലേ ആ സെക്ഷൻ 3 പകരം 6 എന്നുള്ളത്, ഇതെനിക്ക് പുതിയ ഐഡിയ അറിവാ. കാരണം സെക്രട്ടറി എന്ന് പറഞ്ഞാൽ പണ്ട് തരില്ലായിരുന്നു, പക്ഷെ ശ്രീകുമാർ എന്ന് പറഞ്ഞാൽ തരുമായിരുന്നു. ഇപ്പൊ സെക്രട്ടറി എന്ന് വന്നാലും തരാന്നുള്ളത് വന്നത് എനിക്കൊരു പുതിയ അറിവാട്ടോ സാറേ. അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ തേർഡ് പാർട്ടി ഇൻഫർമേഷൻ എന്ന് പറയുന്നത്, സാറ് പറഞ്ഞത് തേർഡ് പാർട്ടി ഇൻഫർമേഷൻ എങ്ങനെയാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തേർഡ് പാർട്ടിയിലേക്ക് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പോയില്ല എന്നുള്ളൂ, കാരണം വലിയ താല്പര്യം ഇല്ല. അതായത് സാറേ നോർത്ത് ഇന്ത്യയിലുള്ള യു പിന്ന്
സർക്കിൾ ഓഫീസിലേക്ക്, ഞങ്ങളുടെ ഞാൻ ബി എസ് എൽ എഞ്ചിനീയർ ആയിരുന്നേ, സർക്കിൾ ഓഫീസിൽ ഞങ്ങളുടെ തിരുവനന്തപുരത്തെ സി ജി എം ടി ഓഫീസിലെ ഒരു ലെറ്റർ വന്നു. തിരുവനന്തപുരം ആർ ടി ടി സിയിലെ സ്ട്രീറ്റ് ലൈറ്റുകൾ ഉണ്ട്, ഞങ്ങൾക്ക് 28 ഏക്കർ കോമ്പൗണ്ടിൽ ഇട്ടേക്കുന്ന ലൈറ്റില് ഒരു മാസം എത്ര യൂണിറ്റ് കറണ്ട് ആവുന്നു, ഏതോ ഒരു മന്ദബുദ്ധി ചോദിച്ചതാണ്. അപ്പോ സി ജി എം ടിക്ക് അത് കൊടുക്കാൻ പറ്റില്ല. ആദ്യം ഉടനെ തന്നെ എന്തെന്ന് വെച്ചാൽ അത് അദ്ദേഹം എനിക്ക് ഫോർവേഡ് ചെയ്തു. ഞാൻ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നപ്പോ ആർ ടി ടി സിയിലേക്ക് ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് വേണമെന്ന് പറഞ്ഞത്. അവിടെ എത്ര ലൈറ്റ് ഉണ്ടെന്ന് എനിക്ക് അറിയില്ല, സത്യം പറഞ്ഞാൽ കാണാൻ പറ്റും, പക്ഷെ എത്ര വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയില്ലല്ലോ. ഞാൻ വേഗം എന്താ വെച്ചാൽ അത് ഞങ്ങളുടെ ഇലക്ട്രിക് വിങ് ഉണ്ട്, ഞങ്ങളുടെ സിവിൽ വിങ് എന്നും ഇലക്ട്രിക് വിങ് എന്നും ഒരു സാധനമുണ്ട്. അപ്പൊ ഇലക്ട്രിക് വിങ്ങുകാർക്ക് ഞാൻ അത് കൊടുത്തു. ഞാൻ ആ ഇലക്ട്രിക് വിങ്ങുകാർക്ക് കൊടുത്തപ്പോ ജെ ടി ഒക്ക് കൊടുത്തപ്പോ അത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുഖാന്തരം അത് കളക്ട് ചെയ്തിട്ട് മൊത്തം എത്ര ലൈറ്റ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഇത്ര വാട്ട് കറണ്ട് ഇത്ര ആ ശരാശരി ഉണ്ടെന്ന് പറഞ്ഞ് എനിക്ക് തന്നു. ഞാനത് സി ജി എം ടിക്ക് കൊടുത്തു, സി ജി എം ടി അത് അങ്ങനെ കൊടുത്തു. അപ്പൊ എന്നുവെച്ചാൽ ഈ 30 ഡേയ്സ് അല്ല, അത് ഒരുപാട് ദിവസമായി. അപ്പൊ അതിന് അദ്ദേഹത്തിനോട് ആദ്യം പറഞ്ഞിരുന്നു അങ്ങടക്ക് കൊടുത്തതിന്റെ ഒരു കോപ്പി ആയിട്ട്, ഇത് ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്ഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ തരില്ല എന്ന് അദ്ദേഹത്തെ ഇന്റിമേറ്റ് ചെയ്തു. ഈ ഇടയ്ക്ക് എനിക്കും ഒരു സംഭവം ഉണ്ടായിരുന്നു. ഈ കേരളത്തില് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട് വടക്കേ കേരളത്തില്, ഞാനപ്പോ അവിടെ ഒരു ഇൻഫർമേഷൻ ചോദിച്ചിരുന്നു. അപ്പൊ അവിടെ ഇൻഫർമേഷൻ ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഇപ്പൊ ഈ കോവിഡ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ ഒന്നും കളക്ട് ചെയ്യാൻ പറ്റില്ല, കോവിഡ് കാരണം അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഞാൻ ചോദിച്ചത്. അപ്പൊ അതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞപ്പോ എനിക്ക് ഇപ്പൊ എനിക്ക് ഹാർഡ് കോപ്പി ആയിട്ട് തന്നു. സാറ് പറഞ്ഞ ഇൻഫർമേഷൻ വസ്തുത ഇങ്ങനെ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള വ്യക്തി ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ് എനിക്ക് തന്നു അത്. അപ്പൊ ഇങ്ങനെ ചില കാര്യങ്ങൾ ഞാൻ അനുഭവങ്ങളുണ്ട് എനിക്ക് ഇതുപോലെ. ഓക്കെ ഓക്കെ. അപ്പൊ സാറ് ഇതിനകത്തൊരു എനിക്കൊരു ക്ലാരിഫിക്കേഷൻ പറയാനുള്ളത്, ഇതൊരു തേർഡ് പാർട്ടി ഇൻഫർമേഷൻ അല്ല ചോദിച്ചിരിക്കുന്നു, അല്ല മോളിൽ ചോദിച്ച ഒരു ഓഫീസിൽ ചോദിച്ച വിവരം ആ ഓഫീസിന്റെ അധീനതയിലുള്ള വിവരം അല്ല. അല്ല അത് അല്ല അതിന്റെ ഉള്ള അല്ല അല്ല. അപ്പൊ അത് മറ്റൊരു പബ്ലിക് അതോറിറ്റിയുടെ അധീനതയിലുള്ള വിവരമാണ്, അതുകൊണ്ട് അത് ഇങ്ങോട്ട് 6-3 പ്രകാരമാണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. സർക്കിൾ ഓഫീസിലേക്ക് അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല, അത് തെറ്റായ വിവരമാണ്. നിങ്ങളോട് ഈ പാർട്ടിക്ക് കൊടുക്കാൻ പറഞ്ഞാൽ മതി 6-3 പ്രകാരം. പിന്നെ മറ്റൊരു കാര്യം, അങ്ങനെ ഇപ്പൊ ട്രാൻസ്ഫർ ചെയ്ത് വരുന്ന അപേക്ഷ ഇപ്പൊ ഞാൻ ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു ഓഫീസറുടെ അധീനതയിലുള്ളതല്ല, അത് ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോയാൽ ബിക്ക് ബാധകമാകുന്നത് ബിക്ക് കിട്ടിയ ദിവസമാണ്. അതെ അതെ അതെ, അത് ആ ഡേറ്റ് വെച്ചത്, ആ ഡേറ്റ് മുതൽ പരമാവധി 30 ദിവസമായിട്ട് എടുക്കാം. അപ്പൊ അവിടെ 45 അല്ലെ, ചിലപ്പോ അതിലൊക്കെ കൂടുതലൊന്ന് പോകും താഴേക്ക് പോയാൽ. അപ്പൊ അത് തേർഡ് പാർട്ടി ഇൻഫർമേഷൻ ആയിട്ടല്ല, അത് യഥാർത്ഥത്തിൽ 6-3 ട്രാൻസ്ഫർ ആണ്. തേർഡ് പാർട്ടി ഇൻഫർമേഷൻ അതല്ല. ഒരു തേർഡ് പാർട്ടി ഇൻഫർമേഷൻ അത് പറയുന്ന 2-3 ഒരു ഇൻഗ്രീഡിയൻസ് ഉണ്ട് പ്രധാനപ്പെട്ടത്. മൂന്നാം കക്ഷി കൊടുത്ത വിവരമായിരിക്കണം, സപ്ലൈഡ് ബൈ ദ തേർഡ് പാർട്ടി. ആ വിവരമാണ് തേർഡ് പാർട്ടി ഇൻഫർമേഷൻ ആയിട്ട് മാറുന്നത്. ഇപ്പൊ സാറിനെ കുറിച്ച് ഒരു പേഴ്സണൽ വിവരം ചോദിച്ചാൽ അങ്ങനെ സാഹചര്യത്തിൽ ചോദിക്കാം, ഇന്നയാൾ ഇന്നൊരു വിവരം ചോദിച്ചിട്ടുണ്ട്, അത് കൊടുക്കുന്നതിൽ താങ്കൾക്ക് എന്തെങ്കിലും ആക്ഷേപമുണ്ടോ എന്ന് ചോദിക്കാം. അങ്ങനെ കൊടുത്താൽ 10 ദിവസത്തിനുള്ളിൽ താങ്കൾക്ക് ഞാനത് തരണം, താങ്കളത് എനിക്ക് സോറി 15 ദിവസത്തിനുള്ളിൽ തരണം, അത് താങ്കൾ എനിക്ക് തിരിച്ചു തരണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ഈ 15 ദിവസം കൊണ്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും. അതില്ല ഒരു ഓഫീസറുടെ മേൽവിലാസം, ടെസ്റ്റ് പാസ്സായ വിവരങ്ങൾ തുടങ്ങി സർവീസ് ബുക്കിലുള്ള വിവരങ്ങൾ ചട്ടം 11 പ്രകാരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനോട് ചോദിച്ച് മാത്രമേ നൽകാവൂ എന്നുണ്ടോ? ഒരു പബ്ലിക് ഇൻട്രസ്റ്റ്, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, അയാളുടെ പ്യുവറായിട്ടുള്ള സ്വകാര്യ വിവരങ്ങളാണെങ്കിൽ കൊടുക്കേണ്ടതില്ല. ഒരാളുടെ മേൽവിലാസം അത് അയാളുടെ സ്വകാര്യതയാണ്, അത് കൊടുക്കേണ്ടതില്ല. പക്ഷെ അയാളുടെ ടെസ്റ്റ് പാസ്സായ വിവരം കൊടുക്കണം, കാരണം അതിന്റെ ബേസിലാണ് അയാൾക്ക് പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടാവുക, അതിനകത്തൊരു പബ്ലിക് ഇൻട്രസ്റ്റ് വരാം. അപ്പൊ അത് കൊടുക്കണം. ഒരു എക്സാമ്പിളോട് പറഞ്ഞാൽ സർവീസ് ബുക്ക് ചോദിക്കുമ്പോൾ നമ്മളുടെ PFന്റെ പ്രൊവിഡന്റ് ഫണ്ടിന്റെ നോമിനി ആരാന്ന് നമുക്ക് പറയേണ്ടതില്ല, പക്ഷെ വിദ്യാഭ്യാസ യോഗ്യത എന്താന്ന് ചോദിച്ചാൽ പറയണം. അതുപോലെയാണിത്. അപ്പൊ അതിനെ സാഹചര്യം അനുസരിച്ച് നമുക്ക് വേർതിരിച്ചെടുക്കാം. ഓക്കെ സാർ, ഒരു സംശയം കൂടെ. ഞാനൊരു RTI പോലീസ് DGP കൊടുത്തു, അവിടെ നിന്നും ക്രൈം റെക്കോർഡ് ബ്യൂറോയിലേക്ക് മാറ്റി. 6-3 പ്രകാരം
പിന്നെ അവർ മറുപടി തരുന്നത് എസ് സി ആർ ബി ടി ആർ ടി ഐക്ക് അണ്ടർ വരില്ല എന്നാണ്. എങ്ങനെയാണ് ഒന്നുകൂടെ പറയൂ സാർ. ഞാൻ ഒരു ആർ ടി ഐ പോലീസ് ഡി ജി പി കൊടുത്തു, അവിടെ നിന്നും ക്രൈം റെക്കോർഡ് ബ്യൂറോയിലേക്ക് മാറി 6-3 പ്രകാരം. പിന്നെ അവർ മറുപടി തരുന്നത് എസ് സി ആർ ബി ആർ ടി ഐക്ക് അണ്ടർ വരില്ല എന്നാണ്. ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ആർ ടി ഐക്ക് അണ്ടർ വരികില്ല എന്നാണ്. അത് അപ്പീൽ കൊടുക്കണം. എസ് സി ആർ ബി വരുമോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. നമ്മൾ ചോദിച്ച വിവരം കൊടുക്കാൻ പാടില്ലാത്തതാണോ, സെക്ഷൻ 8 വരുന്നതാണോ എന്ന് മാത്രമാണ് ചോദിക്കേണ്ടത്. ചില ഏജൻസികളെ ഇതിനകത്തുനിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്, അത് ശരിയാണ്. പക്ഷെ ആ വിവരം, അതാ മുമ്പ് ഞാൻ പറഞ്ഞു കാർഗിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞത് ക്ലിയർ ആയി. ആ വിവരങ്ങൾ കൊടുക്കേണ്ടാത്ത വിവരങ്ങൾ കൊടുക്കണ്ട, പക്ഷെ മറ്റു വിവരം കൊടുക്കണം. ഇവരെ അതിനകത്ത് വരുമോ ഇല്ലയോ എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഡി ജി പി അവിടെ തന്നെ വെച്ച് കഴിഞ്ഞാൽ തടയേണ്ട. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ കമ്മീഷനിൽ അപ്പീല് പോയി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ആ വിവരമാണ് നമ്മൾ, ആ ഓഫീസ് മാത്രമല്ല, ആ വിവരം കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്, പറ്റുമോ എന്നുള്ളതാണ്. വേറെ സാർ ഇതിനകത്ത് അശോക് സാർ, ഇതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇനി കുറച്ചും കൂടെ ചർച്ച ചെയ്യാൻ പാകത്തിനുള്ള ഉണ്ടോ? അല്ല, ഇത്ര സംശയങ്ങളിലൂടെ നമ്മൾ കുറച്ച് കാര്യങ്ങളിലേക്ക് വല്ല, അതിനിപ്പോ നമ്മളൊരു അക്കാഡമിക് ആയിട്ട് കാര്യങ്ങൾ അധികം വരുന്നില്ല. ഓക്കെ, അപ്പൊ നാളെ നിങ്ങൾക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നാളെ ഒരു ദിവസം കൂടെ കണ്ടിന്യൂ ചെയ്യാം, 7 മണിക്ക് തന്നെ. അപ്പൊ കൂടുതൽ എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക, ആർക്കെങ്കിലും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് സാറിനോട് ചോദിച്ച് മനസ്സിലാക്കാം. അങ്ങനെയുണ്ടെ എന്റെ ഒരു വാട്സപ്പിലേക്ക് അയച്ചാണെങ്കിൽ ഞാനത് നോക്കി വെക്കാം. എന്റെ വാട്സപ്പ് നമ്പറൂടെ പറയാം. 8129 4847 4740. ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്, ഡീറ്റെയിൽസ് സാറിന് കൊടുക്കുക, സാർ അത് നോക്കിയിട്ട് ആൻസർ പറയുന്നതായിരിക്കും. 8129 4847 4740. അപ്പൊ അങ്ങനെയുണ്ടെങ്കിൽ നാളെയും കൂടെ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. ഇതിനെ കുറിച്ചുള്ള കൂടുതലുള്ള വിവരങ്ങൾ വളരെ കൃത്യതയോടെ നമുക്കൊന്നും കൂടെ മനസ്സിലാക്കുകയും ചെയ്യാം. ജെയിംസ് സാർ, അപ്പോൾ നമ്മളെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളതായിരുന്നു. ഇതുപോലെയുള്ള പരിപാടികൾ നടത്തുന്ന സാബു സാറിന് ഞാൻ എന്റെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. സാറ് പിന്നെ അതായത് വിവരാവകാശം എന്ന് പറഞ്ഞ് ചെറുതായിട്ടേ അറിയത്തുള്ളായിരുന്നു, ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ളത് പറഞ്ഞു തന്നതിന് നന്ദി സാറേ. സാറ് തന്ന നന്ദി. സെക്ഷൻ 6-3 പ്രകാരം ഞാൻ ജെയിംസ് സാറിന് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, തീർച്ചയായിട്ടും. ഒരുപക്ഷെ ജെയിംസ് സാറ് ഓരോന്ന് പറഞ്ഞിട്ടേ ഒന്ന് പിന്നെ ആ പഠിക്കുന്ന പണികളാണ് ചെയ്യുന്നത്. ഇപ്പൊ ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം ഇന്ന് ആ പഠിച്ചു. അന്ന് പ്രമാണവും കാര്യവും പറഞ്ഞിട്ട് അതേപോലുള്ളൊരു പ്രശ്നം ചോദിക്കാതിരിക്കുകയായിരുന്നു. എന്താന്ന് വെച്ചാല് ഇപ്പം ഈ 30 ദിവസം അല്ലെ 45 ദിവസം കഴിഞ്ഞിട്ട് കക്ഷിയും ഈ മറന്നുപോയി, ഓഫീസിലുള്ള ആൾക്കാരും മറന്നുപോയി. ഒരു വർഷത്തിന് ശേഷം അങ്ങനെയുള്ള ഒരു ലോങ് പീരീഡിന് ശേഷം ഇതിന്റെ ആക്ഷനെ പറ്റി ചോദിക്കാൻ പ്രൊവിഷൻ പറയുന്നുണ്ട്. അപേക്ഷ 30 ദിവസത്തിൽ പരമാവധി രജിസ്ട്രേഷനുള്ളിൽ കൊടുത്തില്ലെങ്കിൽ ഡീംഡ് ടു ഹാവ് ബീൻ റിജക്റ്റഡ് എന്നാ പറയും. അതെ അതെ, പിന്നീട് ഒരു വർഷത്തിന് ശേഷം ഞാൻ അന്നൊരു അപേക്ഷ കൊടുത്തിരുന്നു, അങ്ങനെ ഒരു സാധ്യതയില്ലല്ലോ. അങ്ങനെ പാവം വിവരദോഷം കൊണ്ട് പറയുന്നു. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്, നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടല്ലോ. അതെ അതെ, അല്ല ഞാൻ പോകുന്നതായിരിക്കും നമുക്ക് തല്ല, അത് നേരെ അപ്പീലാ പോകുന്നെങ്കിൽ നമുക്ക് പണി കിട്ടുമല്ലോ. സാറേ 30 ദിവസം അല്ലെ 45 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ പോയി അവിടെ പോയി അന്വേഷിക്കാം അല്ലയോ? യെസ്, ഡീംഡ് ടു ഹാവ് ബീൻ റിജക്റ്റഡ്, അന്വേഷിക്കാനൊന്നും ഇല്ല, അത് നിരസിച്ചതായി പരിഗണിക്കാം. അത് ശരി, അപ്പീൽ ഫയൽ ചെയ്യാന്നുള്ളത് ഫസ്റ്റ്. അപ്പീൽ പോവാ. പക്ഷെ അവിടെ അപ്പീൽ കൊടുത്തിട്ടില്ലെങ്കിൽ അത് ക്ലോസ് ചെയ്ത പോലെ ആയില്ലേ സാറേ? അപ്പീൽ പീരീഡിനുള്ളിൽ, ഫസ്റ്റ് അപ്പീൽ 30 ഡേയ്സ് ആണ്. പക്ഷെ യഥാർത്ഥം നമുക്ക് കൃത്യമായ കാരണം ഉണ്ടെങ്കിൽ ഡിലേ മേ ബി കണ്ടോൺ, ഡിലേ കണ്ടോൺ ചെയ്യാൻ ഒന്നാം അപ്പലേറ്റ് അതോറിറ്റിക്ക് അധികാരമുണ്ട്, ജെനുവിൻ റീസൺ ആണ്. ഇപ്പൊ ഈ പറഞ്ഞ എക്സാമ്പിളില് ഒരു വർഷം കഴിഞ്ഞ് ഞാൻ അന്ന് കൊടുത്തിരുന്നു എന്ന് പറഞ്ഞ കാര്യമില്ലല്ലോ. അത് കാര്യമില്ല, അപ്പീൽ പീരീഡ് ഒക്കെ കഴിഞ്ഞില്ലേ,
പിന്നെ അപ്പലേറ്റ് അതോറിറ്റിയുടെ അടുത്ത് പോയി അത് ഡിലേ കൺട്രോൾ ചെയ്തൊക്കെ വരണം. അത് അപ്പലേറ്റ് അതോറിറ്റിയുടെ ഡിസ്ക്രിഷണറി പവറാണ്. നമുക്ക് ഇന്നത്തേക്ക് അവസാനിപ്പിക്കാം. ഓക്കെ സാർ, ഒന്ന് രണ്ട് സംശയം ചോദിച്ചിരുന്നു, അത് തീർച്ചയായിട്ടും നാളെ നമുക്ക് നാളത്തേക്ക് മാറ്റിവെക്കാം. അപ്പൊ വളരെ സന്തോഷം അശോക് സാർ, വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള സെഷനായിരുന്നു. ഭരണഘടനയുടെ തൊട്ട് താഴെ കാര്യം 32 ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ 31 സെഷൻസ് ഉണ്ടെങ്കിലും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു റൂളിനെ കുറിച്ചാണ്, ഒരു ആക്ടിനെ കുറിച്ചാണ് സാർ സംസാരിച്ചത്. തീർച്ചയായിട്ടും ഇത് പൊതുജനങ്ങളെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ ഗുണകരമാണ്. തന്നെയുമല്ല ഉദ്യോഗസ്ഥ തലത്തിലും ഇത് മനസ്സിലാക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു, ജെയിംസ് സാറിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നാളത്തെ ദിവസം നമ്മളിത് തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അധികാരികമായി സാറിനെ ഒന്ന് അറിയിക്കാൻ സാറിൻ്റെ വാട്സപ്പ് നമ്പർ ഇതിൻ്റെ അകത്തിട്ടിട്ടുണ്ട്. അതല്ലെങ്കിൽ നാളെ അതുമായിട്ട് വരിക. ഓക്കെ, അപ്പോൾ താങ്ക് യു വെരി മച്ച് അശോക് സാർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു മച്ച്. എന്തായാലും ഇത്ര നേരം ഒത്തിരി സമയം, നമ്മൾ 1 മണിക്കൂർ തുടങ്ങി, 2 മണിക്കൂർ കഴിഞ്ഞു. എല്ലാവരും ചാറ്റ് ബോക്സിൽ താങ്ക്സ് പറഞ്ഞോളുക. വളരെ ക്രിയേറ്റീവ് ആയിരുന്നു, എനിക്കും വളരെ എൻജോയ് ചെയ്തു. എല്ലാവർക്കും നല്ല സജീവമായി പങ്കെടുത്ത എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഞാൻ നന്ദി പറയും. എല്ലാ ബുധനാഴ്ചകളും നമ്മൾ ജെയിംസ് ജോസഫ് സാറുമായിട്ട് ബന്ധപ്പെട്ട് ഈ സ്ഥലത്തിന്റെ ഇങ്ങനെ അതുപോലെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള നിയമപരിരക്ഷ, ഇങ്ങനെ പല വിഷയങ്ങളും നമ്മൾ സംസാരിക്കാറുണ്ട്. അപ്പൊ ഇത് വളരെ വ്യത്യസ്തമായ ഒരു ടോപ്പിക് ആയിരുന്നു, വളരെ സന്തോഷം. ഓക്കെ, നാളെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.